ഈശ്വരാനുഗ്രഹം ഐശ്വര്യമുള്ള ഒരു തറവാടായിരുന്നു ഇത് ഇപ്പോ ഇത് ഭാഗിക്കണമെന്നാണ് നിങ്ങൾക്ക് നിർബന്ധമെങ്കിൽ യാതൊരു വിരോധവും ഇല്ല ഓഹോ ഇനി എന്താണ് ഭാഗിക്കാനായി വിളിച്ചിരിക്കുന്നത് ഇപ്പൊ തന്നെ ഒരു തറവാട് 9 അടുക്കളയായിട്ടാണ് ഇവിടെ കഴിയുന്നത് എങ്ങനെയൊക്കെ ഭാഗിച്ചാലും കൊള്ളാം എന്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം അച്ഛനില്ലാത്ത രണ്ട് പെൺമക്കളാണ് എനിക്കുള്ളത് നീ എന്താടി രണ്ടാക്കി കളഞ്ഞത് നമുക്ക് അഞ്ചാറാണത്തിന് പ്രസവിക്കാൻ പാടില്ലായിരുന്നു അയ്യോ അതിനിപ്പോ നിന്നെ പോലുള്ള സാമർത്ഥ്യം എനിക്കിരിക്കുന്നു സാമർത്ഥ്യത്തിന്റെ കാര്യമൊന്നും നീ പറയണ്ട നിന്റെ മക്കൾക്ക് എന്താടി അച്ഛനില്ലാതെ പോയേ മാന്യമായി വിളിച്ചെടുത്തിട്ട് എന്നെ പോലൊന്നും പറയക്കരുത് ഞാൻ കേട്ടാലും നോക്കുക ആദ്യം നിങ്ങളെ അടി നടക്കട്ടെ അത് കഴിച്ചിട്ട് ബാക്കി കാര്യം വേണ്ട വേണ്ട നിങ്ങൾ തമ്മിൽ ഒന്നും പറയണ്ട എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഞങ്ങളോട് പറയട്ടാ മതി അതിനല്ല ഞങ്ങൾ ഇവിടെ വിളിച്ചെടുത്തിരിക്കുന്നത് ഇങ്ങനെ ഓരോരുത്തരും അഞ്ചു ആറ് ഓഹരി ചോദിച്ചാൽ ഞാനെന്ത് ചെയ്യുക എനിക്കും ഒന്ന് ജീവിക്കണ്ടായോ ആശാനമാവൻ എന്താ ആശാനമാവൻ ഒറ്റത്തടി ഒറ്റത്തടി കേറാനായതുകൊണ്ട് ജീവിക്കണ്ടെന്നു ആ അതുപോലെ ഈ അച്ഛന്റെ കാര്യത്തിൽ എന്തോന്നാ ഒരു തീരുമാനം എന്റെ കാര്യത്തിൽ ആരും വിഷമിക്കണം എനിക്ക് എന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ ഈ കണ്ണൻകുട്ടിയുടെ ഓഹരിയോട് ചേർത്ത് തന്നാൽ മതി ഭാര്യയും മക്കളെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കിട്ടെ അനന്തരവനെ പറ്റിച്ച് കഴിയില്ലേ എല്ലാം കൂടി ചേർത്ത് മേടിച്ചു ഞാൻ പറ്റിച്ച് കഴിയുകയാണെന്ന് പറയേണ്ടതേ നീയല്ല കണ്ണൻകുട്ടിയാ കണ്ണൻകുട്ടി പറയട്ടെ അല്ലേ ഓപ്പെ പറഞ്ഞതുപോലെ കണ്ണൻകുട്ടി ആരെന്താ ഒന്നും ഉണ്ടാക്കത് ഞാൻ എന്ത് പറയാണ്ട് ആകെ ഉള്ളത് ഈ പഴയ നാലുകെട്ടും 2.5 ഏക്കർ ഭൂമിയുമാണ് നിങ്ങൾ എന്ത് തീരുമാനിച്ചാലും ഞങ്ങളെ സമ്മതിച്ചോളാം എന്താ പോരെ വരൂ അമ്മേ എല്ലാവരും നമ്മുടെ സ്വന്തമാണ് അവരുടെ മനസ്സുകൊണ്ട് നടക്കട്ടെ എല്ലാം തീരുമ്പോ ഒന്ന് വിളിച്ചു പറഞ്ഞേക്കണം ഇവിടെ ഒരു വിളക്ക് കത്തിക്കാനും ആളില്ലാതായോ എടി സുന്ദരി സുന്ദരി ഇതാ വരുന്നു അമ്മേ ഇവിടെ ഒരു വിളക്ക് കത്തിച്ചു വെക്കാൻ നിന്നെ കൊണ്ടാവില്ലല്ലേ നിനക്ക് അവിടെ എന്താണ് ഇത്ര വലിയ ജോലി നേരെ ഇരുട്ടി ആ വീട്ടിനകത്ത് വെളിച്ചം വേണമെന്ന് നിന്നെ പറഞ്ഞുകൂടെ നിന്റെ കാലിന് എന്താ കുഴപ്പമുള്ളൂ ആ കണ്ണിനും കുഴപ്പമായോ മാധവൻകുട്ടി എവിടെ ഞാനിവിടെ ഉണ്ട് ചേട്ടാ മാധവൻകുട്ടിയെ കാണാനാണോ നീ ഇങ്ങോട്ട് ഓടിപ്പോന്ന് പിന്നെ ഞാൻ ഇവിടെ എന്ത് ചെയ്യണം എന്നാ പറയുന്നത് എടാ ബുദ്ധിയുള്ളവരാരെങ്കിലും കുടുംബപാഠം നടക്കുന്നിടത്തുനിന്ന് ഇറങ്ങിപ്പോരും നിനക്കും കൂടെ അവിടെ ഇരുന്നാൽ എന്തായിരുന്നു എന്താ ചേട്ടാ ഭാഗമൊക്കെ എന്തായി അവിടെ നാലുകെട്ടിന്റെ കഴുക്കൊരെണ്ണം തുടങ്ങുന്നേ ഉള്ളൂ കണ്ണൻകുട്ടിയെ കുറ്റപ്പെടുത്തുകയാണെന്ന് വിചാരിക്കരുത് നമുക്ക് അവകാശപ്പെട്ടത് ചോദിച്ചു വാങ്ങിയില്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുതരാൻ കിടക്കുന്നു അങ്ങനെയാണെങ്കിൽ കൊച്ചമ്മാവനോട് ഇരിക്കാമായിരുന്നല്ലോ കൊച്ചമ്മാവന്റെ അവകാശമെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരാമായിരുന്നില്ലേ ആ നീ പറയുവടാ എന്ന് വെച്ചാ നീ കോളേജ് വിദ്യാർത്ഥി എടാ എന്റേത് മാത്രമായിട്ട് ഇന്നേ വരെ ഞാൻ ഒന്നും കണ്ടിട്ടില്ല നിങ്ങൾക്കൊരു സഹായമായിരിക്കരുതെന്ന് കരുതിയാണ് ഞാൻ കൂടെ നിങ്ങളെ കൊടുത്ത് വന്ന് നിൽക്കുന്നു അത് നിനക്ക് മനസ്സിലായി സഹായത്തിന്റെ കാര്യമൊക്കെ പറയാതിരിക്കാനല്ലോ നീ അപ്പുറത്ത് പോകുന്നുണ്ടോ ബാധവൻകുട്ടി ചേട്ടൻ അന്വേഷിച്ചോണ്ടാ ഞാൻ വന്നത് അട്ടെ നീ എന്റെ പുസ്തകം വായിക്കും അമ്മയും കൊച്ചമ്മാവനും ഒരു കാര്യം മനസ്സിലാക്കിയ തിരക്കെടുത്ത് ഈ തറവാട്ടിൽ നിന്നും എനിക്ക് യാതൊന്നും കിട്ടിയില്ലെങ്കിലും എന്റെ ഈ വീട്ടുകാര്യങ്ങൾ വേണ്ട പോലെ നടത്തിക്കൊണ്ടു പോകാൻ എനിക്ക് കഴിയും നിങ്ങൾ രണ്ടുപേരും ധൈര്യമായിട്ടിരുന്നാൽ മതി ഇവളുടെ കാര്യം എന്ത് തീരുമാനിച്ചു ഇവളെ ആർക്കെങ്കിലും വിവാഹം കഴിച്ചു കൊടുക്കാതിരിക്കാൻ ഒക്കൂ അവളുടെ വിവാഹവും നടക്കും എന്നിട്ട് ഇവരെ നടക്കാതിരുന്നാ അതിന് ഞാനാണ് ഉത്തരവാദി കഷ്ടകാലത്തിന് അവളുടെ കാലാൽ അസുഖമുള്ളവളായിരിക്കും അതുകൊണ്ട് വരുന്നവർക്ക് അവൾ ഇഷ്ടപ്പെടാതെ പോയി അതിന് ഞാൻ എന്ത് ചെയ്യും അങ്ങനെ ഒളിഞ്ഞു പറയുന്ന കാര്യമാണ് ഇത് അതെല്ലാം നടക്കേണ്ട കാലത്ത് നടക്കുമെന്ന് അമ്മ വിഷമിക്കാതിരിക്കണം ഇനി വല്ല ഉണ്ടോടി ഇല്ല അമ്മേ ഇതിൽ ഓരോന്നെടുത്ത് നമ്മുടെ ചെറിയമ്മയ്ക്കും ആശാനമ്മാവനും കൊടുത്തേക്കണം എന്തിനാ കൊടുക്കുന്നത് നന്ദി കേട്ട വർക്കം നമ്മൾ വേല ഇതുണ്ടാക്കുന്നത് വാങ്ങി കഴിച്ചേച്ച് നമ്മളെ തന്നെ തറി പറയുകയും ചെയ്യും അവരെങ്ങനെയുള്ളവരായിരുന്നാലും നമ്മുടെ കുടുംബത്തിൽ അംഗങ്ങളായി പോയില്ലേ ആർക്ക് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും വലുത് കേട്ടാണോ എനിക്ക് വേണം കൊച്ചമ്മാവിന് അമ്മയെ കാണാൻ പോകുന്ന ലക്ഷണമുണ്ടല്ലോ അവനെന്ന് പറഞ്ഞാൽ അമ്മാട് കുട്ടിക്ക് പ്രാണന പിന്നെന്താ അമ്മായിക്ക് പ്രാണനല്ലാത്തത് ഇവിടെയുള്ള വലിയ തേങ്ങ മാങ്ങ വാഴക്കുല ഇവയെല്ലാം പ്രാണനല്ലേ അല്ലേട്ടാ അതെല്ലാം യഥാസമയങ്ങളിൽ കൊച്ചമ്മാവൻ അമ്മായിക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യും ഓപ്പേ ഇവൻ പറഞ്ഞേ കേട്ടോ ഓപ്പേ നിനക്കെന്താ മാധവൻ കുട്ടി അച്ഛനെ കാണുമ്പോ നിനക്ക് നാവി ചൊറിയുവോ കൊച്ചമ്മാവൻ ഇങ്ങനെ ഭാര്യ വീട്ടിലേക്ക് ചുമട് ചുമന്ന് ക്ഷീണിക്കുന്നത് കാരണം പറഞ്ഞു പോയതാണ് അതൊന്നും നീ അന്വേഷിക്കേണ്ട കാര്യമില്ല നിന്നെ കോളേജിലേക്ക് പോ ഞാൻ പോയിക്കാം ആ പിന്നെ നിനക്ക് എന്നാ ഫീസ് കൊടുക്കേണ്ടത് അടുത്ത ആഴ്ച മതി ആ ഫൈൻ കൊടുക്കാനൊന്നും നിൽക്കണ്ട കൃത്യമായിട്ടൊന്നും വാങ്ങിച്ചോ കണ്ണൻകുട്ടി ഞാനൊന്ന് ചോദിച്ചോട്ടെ എവനെ എന്തിനാ പഠിപ്പിക്കുന്നത് അതോ കൊച്ചമ്മാവോ എല്ലാം പിന്നെ പറയാം ആണ് മുടാരേ
ഞാൻ താമസിക്കുന്ന പുരയട ഒന്ന് അളക്കണമായിരുന്നു. അതിനുള്ള ഈ അപേക്ഷ ഒന്ന് തഹസീൽദാർക്ക് കൊടുക്കണം. അത്രേ ഉള്ളൂ, കൊടുത്തേക്കാമല്ലോ. ഇതെന്തിനാ? സ്റ്റാമ്പിനും മറ്റും വില കൊടുക്കാതെ പറ്റുമോ? അതിന് ഇത്രയൊന്നും വേണ്ടല്ലോ. ബാക്കിയുള്ളത് കണ്ണൻകുട്ടിനാർക്ക് ഇരിക്കട്ടെ. ഞാൻ അവിടം വരെ വന്നാലും എനിക്ക് ഇതിൽ കൂടുതൽ ചെലവാകും. അയ്യോ, എന്നാലും അങ്ങനെ ഒന്നും പറയരുത്. സന്തോഷത്തോടെ തരുന്നത് വേണ്ടെന്ന് പറയരുത്. അപ്പൊ ഞാൻ വരട്ടെ. ആ കണ്ണൻകുട്ടി, തറവാട്ടിൽ ഭാഗമൊക്കെ നടന്നു കേട്ടല്ലോ. ഓ, എന്ത് ഭാഗം! ഇനി ഓരോരുത്തര് അവരവരുടെ ഭാഗം പൊളിച്ചു വിൽക്കുമായിരിക്കും. അപ്പൊ ഞാൻ വരട്ടെ, സമയമായി. മീനാക്ഷി കുഞ്ഞമ്മ ഇവിടെ ഒളിച്ചു നിൽക്കായിരുന്നു. കണ്ണൻകുട്ടി ആരെയാ നോക്കുന്നത്? ഇന്ന് കുളിച്ചുവിടാൻ ഓമനക്കുട്ടനെ കൊണ്ടുവന്നില്ലേ? എന്നും ഓമനക്കുട്ടനെ എടുത്തോണ്ട് നടക്കണമെന്ന് നിർബന്ധമാണോ? പതിവ് അങ്ങനെയായിരുന്നു, അതുകൊണ്ട് ചോദിച്ചതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കൊണ്ടുവരാതിരുന്നത്. ആരെയെങ്കിലും എടുക്കാതെ നടക്കാൻ വയ്യെങ്കിൽ കണ്ണൻകുട്ടി ഇന്ന് എന്നെ എടുത്തോളൂ. മീനാക്ഷി കുഞ്ഞമ്മ ധാരാളം തമാശ പറയും. കണ്ടോ, ഉടനെ തമാശയാക്കി കളഞ്ഞു. അയ്യോ കണ്ണൻകുട്ടി, കണ്ണൻകുട്ടി അതാ നോക്കൂ, എത്ര ഭംഗി! എനിക്ക് കുറച്ച് പൂക്കൾ പറിച്ചു തരുമോ? ധാരാളം പൂക്കൾ തറയിൽ കിടക്കുന്നല്ലോ, ഞാൻ പറിച്ചു തരാം. അയ്യേ, ഇതൊക്കെ അഴുക്കല്ലേ, ഇതൊന്നും എനിക്ക് വേണ്ട. എന്നാൽ ഞാൻ പുതിയ പൂക്കൾ കുലുക്കിയിട്ട് തരാം. തറയിൽ വീണ പൂക്കൾ എനിക്ക് വേണ്ട. അപ്പൊ ഇനി എന്താ ചെയ്യുക? എനിക്ക് മരം കയറാൻ അറിയില്ലല്ലോ കുഞ്ഞമ്മേ. കണ്ണൻകുട്ടിയെ ഞാൻ എടുത്തു പൊക്കി തരാം, കുറച്ച് പൂ പറിച്ചു തന്നുകൂടെ? അയ്യോ കുഞ്ഞമ്മ, എന്നെ എടുത്ത് പൊക്കാനോ? അത് വേണ്ട. എന്താ, എനിക്ക് ശക്തിയില്ലെന്ന് വിചാരിച്ചിട്ടാണോ? ശക്തിയുടെ കാര്യമല്ല കുഞ്ഞമ്മ പറഞ്ഞത്, വല്ലവരും കണ്ടാൽ. അതിനിപ്പോൾ കാണാൻ ആരെങ്കിലും ഇവിടെ വന്നിരിക്കുന്നു. എന്നാലും കണ്ണൻകുട്ടി എന്താ ഇത്ര പേടിക്കുന്നത്? കുഞ്ഞമ്മയ്ക്ക് ഇതൊക്കെ പറയാം, എന്റെ തല പോകുന്ന കാര്യമാണ്. അതെല്ലാം കണ്ണൻകുട്ടിക്ക് തോന്നുന്നതല്ലേ. ഇതാരെ കണ്ണൻകുട്ടിയോ? നമ്മുടെ ലേശം വൈകിയത്? ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെടാൻ അല്പം താമസിച്ചു പോയി. ഏമാൻ ഒരുങ്ങി ആവോ? ഇല്ല, ഒരുങ്ങുന്നതേ ഉള്ളൂ. കണ്ണൻകുട്ടി വന്ന് കഞ്ഞി കുടിച്ചോളൂ. വേണ്ട, ഞാൻ എത്ര തിടുക്കാനായാലും പതിവുള്ള കഞ്ഞിയൊന്നും മുടക്കണ്ട. ആ വരൂ. ഞാൻ വീട്ടിൽ നിന്ന് കഞ്ഞി കുടിച്ചു, അതുകൊണ്ടാണ്. അല്ല, അമ്പലത്തിൽ പോയില്ലേ? മീനാക്ഷിക്കുട്ടി കൊണ്ടുപോയാലേ ഉള്ളൂ. ആ പറഞ്ഞ പോലെ കണ്ണൻകുട്ടി ഇങ്ങോട്ട് പോരും. മീനാക്ഷിക്കുട്ടി അവിടെ എങ്ങാനും കണ്ടോ? മീനാക്ഷി കുഞ്ഞ് അമ്പലമുറ്റത്ത് നിൽക്കുന്നത് കണ്ടെന്ന് തോന്നുന്നു. ദേ വന്നല്ലോ അമ്പലത്തിൽ പെട്ട്. നീ എവിടെയായിരുന്നടി? ഞാൻ അമ്പലത്തിലുണ്ടായിരുന്നു, അല്ലാതെ എവിടെ പോകാനാ? എന്നാലും ഇങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ടോ? ആ അകത്തോട് ചെല്ല, ഞാനൊന്ന് അപ്പുറത്തോട് ചെല്ലട്ടെ. കണ്ണൻകുട്ടി, ഈ കണ്ണൻകുട്ടിക്ക് ചെവി കേട്ടുകൂടെ? കണ്ണൻകുട്ടി! എന്താ മീനാക്ഷി കുഞ്ഞ, എന്നെ വിളിച്ചോ? കണ്ണൻകുട്ടി എന്താ മിണ്ടാതെ നിൽക്കുന്നത്? ഒന്നുമില്ല. എന്നോട് കോപമാണോ? ഏമാൻ ഒരുങ്ങി വരാറായും തോന്നുന്നു. അല്ല, കണ്ണൻകുട്ടി ഒന്നല്ല, അപ്പൊ നമുക്ക് പോവാ. മറന്നുപോയി. പുറത്ത് നിൽക്കുന്നവരോട് വരാൻ പറയട്ടെ. ഓരോരുത്തരായിട്ട് വരാൻ പറയും. അതേ പോകാം. ആ പൊയ്ക്കോളൂ, അയാൾ പോയിട്ട് വരട്ടെ. ഭാർഗവി കമ്പനിക്ക് ഇന്ന് പരിപാടി പുറത്താണെന്ന് തോന്നുന്നു കേട്ടോ. നീ അറിഞ്ഞില്ലയോ?
ഇനി മൂന്നാല് ദിവസത്തേക്ക് നല്ല കോളാ. പുത്തങ്കാവ് ഉത്സവം തുടങ്ങിയിരിക്കുകയല്ലയോ. അമ്മയും മക്കളും കൂടെ രണ്ടു മണിക്ക് ഒരുക്കം തുടങ്ങിയതാ. എന്തായാലും ഇന്നെങ്കിലും തറവാട്ടിൽ ആളുകളും കുറയുമല്ലോ, അത് തന്നെ മഹാഭാഗ്യം. ക്ഷേടാജ് കുടുംബത്തിന്റെ സുഹൃതമെന്നല്ലാതെ എന്തോ പറയാനാ. എന്നാൽ കുടുംബത്തിന് പേരുദോഷം ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പൊ ഇങ്ങനെ ഓരോന്ന് ജനിച്ചിരിക്കുക. ഇവളെയൊക്കെ അടിച്ചിറക്കി എരുമച്ചാണാൻ കളിക്കണം, എന്നാലേ ഇവിടെ രക്ഷയുള്ളൂ. എന്റെ ഭാര്യയെ കൊണ്ടെന്നെ വീട്ടിലാക്കിയിരിക്കുന്ന എന്തിനാണെന്ന് അറിയാമോ? അവൾ ഇവിടെ നിന്ന് നിന്നെ പോലൊക്കെ പഠിക്കാതിരിക്കാൻ വേണ്ടിയാ. ഇപ്പൊ മനസ്സിലായോ? എന്നിട്ട് ഒത്തിരി പേദമാ, നാട്ടിൽ നിന്നും തിരക്കുന്നാത്ത അപ്പോഴറിയാം. ഇത് കേട്ടോ ചേട്ടോ, എന്റെ അമ്മാവ് കുട്ടിയെ പറ്റി പറഞ്ഞാ കേട്ടോ. എടാ, അവരുടെ സ്വഭാവമാ, നീ അതൊന്നും കേട്ടതായിട്ട് ഭാവിക്കണ്ട. അതെങ്ങനാ പറഞ്ഞ കേക്കായിരിക്കോ ചേട്ടാ? അല്ലേ, ഞങ്ങൾ അമ്മയും മക്കളും ഇവിടെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ടപ്പോ ആർക്ക് സഹിക്കണില്ല അല്ലേ? എന്തിനാണ് ഇത്ര കണ്ണാടി? ആ മുടന്തിയാണെങ്കിലും നിങ്ങളുടെ വീട്ടിലും ഉണ്ടല്ലോ ഒരു പെണ്ണ്. ഹോ, ഞങ്ങൾ ആട്ടിയാലുണ്ടല്ലോ, ആട്ടി ഇവിടെ കുളം കുഴിച്ചേ. എടി, ആരെങ്കിലും അമ്പലത്തിലോ ചുടുകാട്ടിലോ എവിടെയെങ്കിലും പോകേ, പോയി. ഞാനിവിടെ തലയും വെച്ചിക്കൊണ്ടൊന്ന് ഇരുന്നോട്ടെ. അദ്ദേഹം കഥകളി കഴിഞ്ഞ് വരുന്നവരെ കണ്ണുകുട്ടി ഉറങ്ങാതിരിക്കാൻ പോവാണോ? ഞാൻ ഉറങ്ങിക്കൊള്ളാം കുഞ്ഞമ്മേ. ഓ, തലണ തന്നില്ലേ മീനാക്ഷിക്കുട്ടി? മീനാക്ഷിക്കുട്ടി, അപ്പോഴേക്കും ഉറക്കമായോ? അമ്പലത്തിൽ നിന്ന് വന്നു, ആഹാരവും കഴിച്ചു, ഉടനെ ഉറക്കുമായി. അങ്ങനെ ഒരു പെണ്ണ്. കണ്ണൻകുട്ടി ഉറങ്ങിക്കൊള്ളു. കുട്ടി ഉറന്നു, കൊച്ചമ്മേ കുട്ടി ഉറന്നു.
കണ്ണൻകുട്ടി വന്നില്ലേ? വന്നിട്ടുണ്ട്. വരാൻ പറയൂ. കണ്ണൻകുട്ടി ഇന്ന് എന്താ നേരെ ഇങ്ങോട്ട് പോകുന്നത്? ഇന്നലെ വീട്ടിൽ നിന്ന് എപ്പോഴും പോയി? രാത്രി തന്നെ പോയ? പോയി. ഞാൻ വീട്ടിൽ അന്വേഷിച്ചപ്പോ നീ എപ്പോഴാ പോയെന്ന് അവർക്ക് ആർക്കും അറിയില്ലെന്ന് പറഞ്ഞു. പിന്നെന്താ ഇന്ന് രാവിലെ അങ്ങോട്ട് വരാതിരുന്നത്? എന്താ കണ്ണൻകുട്ടി, എന്താ വരാതിരുന്നത്? അത് ഞാൻ പിന്നെ പറയാനുണ്ട്. ഇപ്പൊ പറഞ്ഞാൽ എന്താ? ഇപ്പോ രഹസ്യമാണ്. എന്നാ എന്റെ പ്രൈവറ്റ് റൂമിലേക്ക്. എവിടെ പോകുന്നു? ഞാൻ അമ്പലത്തിൽ പോവുകയാണ് അച്ഛാ. ചേച്ചി ഞങ്ങള് കൊണ്ടുപോകുന്നില്ല അച്ഛാ. മതി, നീ അമ്പലത്തിൽ പോയതൊക്കെ മതി. കാലത്തും വൈകിട്ടും നിന്റെ ഒരു അമ്പലത്തിൽ പോക്ക്. ഇനി ഇവിടെ നിന്നും പുറത്തിറങ്ങി പോരെ. എന്താ, എന്തുണ്ടായി? ഉണ്ടായതൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കണം. നേരാൻ ഇവിടെ പുറത്തിറങ്ങി ഇവിടെ എന്ന് പറഞ്ഞേക്കാം. ആ കണ്ണൻകുട്ടി നന്ദിയുള്ളവനായതുകൊണ്ട് എല്ലാം തുറന്ന് പറഞ്ഞു. വേറെ വല്ലവരുമായിരുന്നെങ്കിൽ അവമാനം സംഭവിച്ചതിന് ശേഷമല്ലാതെ നമ്മൾ ആരെങ്കിലും ഇത് അറിയുമോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇപ്പൊ മനസ്സിലായില്ലേ നിന്റെ മകളുടെ മഹത്വം? ഞാൻ അവളെ ഇന്ന് ശരിയാക്കുന്നുണ്ട്. ഞാൻ അവളോട് ഒന്ന് ചോദിക്കട്ടെ? വേണ്ട വേണ്ട വേണ്ട, ഇനി ചോദിക്കുകയും പറയുകയും ഒന്നും വേണ്ട. അവൾ ഇവിടെ നിന്ന് പേരുദോഷം ഉണ്ടാക്കുന്നതിന് മുമ്പ് വല്ലവരുടെ തലയിൽ കെട്ടിവെക്കുക. ഇനി അതേ ചെയ്യാനുള്ളൂ. കണ്ണൻകുട്ടി ഇന്നലെ രാത്രി പറയാതെ പോയത് ഇതുകൊണ്ടാണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലാവുന്നത്? കണ്ണൻകുട്ടി ഇനി ഇവിടെ വരില്ല. അവൻ ആവശ്യപ്പെട്ടതനുസരിച്ച് അവന്റെ നാട്ടിൽ തന്നെയുള്ള ഒരു വില്ലേജ് ഓഫീസിലേക്ക് ഞാൻ അവനെ സ്ഥലം മാറ്റിയിരിക്കുകയാണ്. ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു സ്ഥലംമാറ്റ കൽപ്പന വാങ്ങിക്കാൻ എന്താ കാര്യം? വിശേഷിച്ചെന്തെങ്കിലും? വിശേഷിച്ചൊന്നുമില്ല. ദിവസവും താലൂക്ക് ആഫീസ് വരെയുള്ള നടപ്പിൽ നിന്നും രക്ഷപ്പെടാമല്ലോ എന്ന് കരുതി, അത്രേ ഉള്ളൂ. ഞാൻ അന്നേ പറഞ്ഞതാണ്. ഏതായാലും ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ, സന്തോഷായി. ഒരു ചായ വേണമല്ലോ. ഒരു ചായ കൊണ്ടുവരാൻ. വില്ലേജ് ഓഫീസിന്റെ നടയിൽ ധർമ്മം ചോദിച്ചോണ്ടിരിക്കുന്നു. എടോ, തന്റെ അടുക്ക് ധർമ്മമല്ല ചോദിച്ചത്, ഒരു ചായ ഒരിക്കും കൂടി കൊണ്ടുവരാം. കയ്യിൽ കാശില്ലയോ? ഉണ്ട്. എന്നാ ചായക്കടയിലോട്ട് പോയി കുടിച്ചാട്ടെ. തരിക്കൊണ്ട് വരുന്നത്. ഞാൻ വഴി നിൽക്കുന്നൊരു ചായ വാങ്ങി കൊടുക്കല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പാർട്ടി അടുത്ത് ചായ കൊണ്ടുപോവാം. ഒരു ചായ കൂടെ വേണം. ചായ എനിക്കാണെങ്കിൽ ഇപ്പൊ വേണ്ട, ഞാൻ വീട്ടിൽ നിന്നും ചായ കുടിച്ചു. ഓ, ഇത് കേട്ടതൊന്നും ഇവരാരും വീട്ടിൽ നിന്നും കഴിക്കാതെയാ വന്നെന്ന്. സാറേ, ചായക്കട വേറെ, വീട് വേറെ, ഇല്ല പണിയാ സാറേ. കണ്ണൻകുട്ടി, കുഞ്ഞിരാമനെ അറിയോ? അറിയാം, നമ്മുടെ ശങ്കുണ്ണിപ്പുള്ള ചേട്ടന്റെ ചായക്കടയിലെ. ബാക്കിയുള്ള പറഞ്ഞേണ്ട സർവാണി. എന്ന് വെച്ചാൽ ഉൾനാട്ടുന്നവൻ ഉപ്പേരി വറുക്കുന്നവരെ കുഞ്ഞിരാമൻ നേരാണ്. ഇതിനിടയ്ക്ക് രണ്ടു മൂന്ന് പ്രാവശ്യം നമുക്ക് ചായയും കൊണ്ടുവന്നു. എനിക്ക് എന്താ സാറേ, ഞാൻ ഒറ്റത്തടിയാ. എനിക്ക് ഭാര്യ ഇല്ല, അച്ഛനില്ല, അമ്മയില്ല, നാടില്ല, വീടില്ല. എനിക്ക് ഞാൻ മാത്രം. എന്നെ കൊണ്ട് കഴിയുന്ന ജോലി ഞാൻ ചെയ്യും. അല്ലാണെന്തോ ഏതായാലും ചെന്ന് ചായ കൊണ്ടു. ഇതിന്റെ വേണോ സാർ? ആ, അതിരിക്കട്ടെ. ഈ പൊടിയില് വെളിച്ചെണ്ണ വെക്കണോ സാർ? പിന്നെ വേണ്ടേ. കണ്ണൻകുട്ടി, എനിക്ക് പ്രഷറിന്റെ ഒഴുത്തുള്ളതുകൊണ്ട് വെളിച്ചെണ്ണ ഞാൻ ഉപയോഗിക്കാറില്ല. കണ്ണൻകുട്ടിക്ക് അതൊന്നുമില്ല, വെളിച്ചാൽ ധാരാളം ഒഴിച്ചോളൂ. വലിയ വേറെ സന്ദേശം കൊണ്ട് ജോലി. മഹാറാണി സഹോദരിക്ക് നീരേട്ട് എവിടെയാണാവും?
അമ്പലപ്പറമ്പിലെ ചെൻപകം പൂത്തു നിൽക്കുന്നതിന്റെ സമീപത്തിലുള്ള ആമ്പൽ പൊയ്കയിലെ മീന ജലാശയത്തിൽ കൃത്യായോ സംസാരിച്ച് കണ്ടില്ലേ ഈ
തുളസി തറയ്ക്ക് ഒരു വിളക്ക് വെച്ചൂടെ? അമ്പടി കേമി, ഞാൻ അങ്ങോട്ട് ചോദിക്കാണല്ലോ, നീ ഇങ്ങോട്ട് ചോദിച്ചോളൂ എന്നോടി. പിന്നെ ഈ ചേട്ടന് എന്തായിരുന്നു ഇവിടെ ജോലി? പിന്നെ വിളക്ക് വയ്ക്കാനല്ലേ ഞാൻ തിരുവനന്തപുരത്ത് ഓടി വന്നത്. എനിക്ക് കണ്ടുവച്ചിരുന്ന ജോലി കൊള്ളാം അനിയത്തി. പിന്നെ ഞാൻ വിളക്ക് വയ്ക്കും, പക്ഷേ തുളസി തറയിലല്ല, നിന്റെ കല്യാണ പന്തല്. കണ്ണൻകുട്ടിയോ? വേലിക്കുട്ടിയേട്ടൻ വന്നിട്ടുണ്ടെന്ന് ഇവിടെ പറഞ്ഞു. കണ്ണൻകുട്ടി എന്നോട് ഒന്നിച്ച് വന്നത് നിന്നെ കാണാൻ വേണ്ടിയായിരുന്നു. പിന്നെ സൗഖ്യം തന്നെയല്ലേ? ഓ കഴിയുന്നു. നമ്മൾ തമ്മിൽ കണ്ടിട്ട് വളരെ കാലമായെന്ന് തോന്നല്ലോ. എങ്ങനെ കാണാന്? വേലിക്കുട്ടിയേട്ടൻ തിരുവനന്തപുരത്തില്ലേ ജോലി? അല്ല ഞാൻ പറഞ്ഞില്ലല്ലോ, നമ്മുടെ കണ്ണൻകുട്ടിക്ക് ഇന്നു മുതൽ എന്റെ ഓഫീസിലാണ് ജോലി. അതേതായാലും നന്നായി. എന്തൊക്കെ ആയാലും അവരവരുടെ നാട്ടിൽ തന്നെ ജോലി ചെയ്യുന്നതാണ് നല്ലത്. വരൂ, കുറ്റത്തന്നെ നിന്നാലും. പോയിട്ട് എനിക്കൊരു അത്യാവശ്യ കാര്യമുണ്ട്. എന്നാലും കാപ്പിയൊക്കെ കുടിച്ചിട്ട് പോയാ പോരെ? കാപ്പിയൊക്കെ ഞാൻ കുടിച്ചോളാം, ഇനിയൊരു അവസരത്തിലാകട്ടെ. ഞാൻ പോട്ടെ. ധൃതിയാണെങ്കിൽ പിന്നെ ഞാൻ പോകും. നാളെ ഓഫീസിൽ പോകുന്ന വഴിക്ക് ഇതിലൊന്ന് പോരണം. നല്ല ഒരു പയ്യൻ, എന്തെങ്കിലും ദുശീലമോ അഹങ്കാരമോ യാതൊന്നുമില്ല. ഞാൻ അയാളുടെ ഫോണിലാണ് നോക്കിയത്. അയാളോ? കണ്ണൻകുട്ടി ചേട്ടന്റെ പറയടി. എന്നാ ശരി, കണ്ണൻകുട്ടി ചേട്ടൻ. പുള്ളിയുടെ തോളിൽ കുട്ടികളൊന്നും കണ്ടില്ലല്ലോ അമ്മേ. എന്താ, കുട്ടികളെ എടുക്കലാണോ കണ്ണൻകുട്ടിയുടെ ജോലി? അതൊന്നും എനിക്കറിയില്ല. ഞാൻ കാണുമ്പോഴൊക്കെ ആ ദാസിൽദാറിന്റെ മൂത്ത കുട്ടി അയാളുടെ തോളിലുണ്ടായിരിക്കും. അമ്പലപ്പറമ്പി ഇവള് കണ്ടതുകൊണ്ട് പറയാ, അതങ്ങനെയാണ് മോളെ. മേലുദ്യോഗസ്ഥന്റെ കുട്ടി എത്ര വലുതായാലും കീഴുദ്യോഗസ്ഥരത് കൊച്ചു കുഞ്ഞാണ്. അതാണ് പെണ്ണെ കൈമണി. മേലുദ്യോഗസ്ഥന്റെ കുട്ടികളെ എടുക്കാൻ കീഴുദ്യോഗസ്ഥന്മാര് തമ്മിൽ വഴക്ക് വരെ ഉണ്ടായിട്ടുണ്ട്. ഈ മണിയടി ഉണ്ടല്ലോ, ഏത് മഹാനെയും മലർത്തികളെയും പെണ്ണെ. നീ എന്തിനാ അച്ഛനായി പച്ചക്കടലെല്ലാം മാറി തിന്നുന്നെ? കടല തിന്നുന്ന കാര്യം പറയുമ്പോ തുമ്പുന്നു. അമ്മാളെ കുട്ടി പറയാനുള്ള എന്താ? അമ്മാളെ കുട്ടിക്ക് പച്ചക്കടല എന്ന് വെച്ചാ പ്രാണനായിരിക്കും. അയ്യോ പിന്നെ ഓപ്പേ, ആ ഓപ്പ എന്നെ ഒന്ന് ഈറ്റിട്ടതാണല്ലോ ഓപ്പേ. നീ ഉണ്ട്, നിന്റെ ഒരു അമ്മാളെ കുട്ടിയും ഉണ്ട്. എന്റെ അമ്മാളെ കുട്ടിയെ എനിക്ക് മറക്കാൻ ഒക്കോ ഓപ്പേ? ദാ കണ്ണൻകുട്ടി വന്നല്ലോ. ഒന്ന് രണ്ട് ദിവസമായി കണ്ണൻകുട്ടിയോട് ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ട്. ഒരു കാര്യം പറയാൻ കൊച്ചമ്മാവൻ രണ്ടു മൂന്ന് ദിവസം വേണോ? അല്ല, ഞാൻ ഇങ്ങനെ ഒരു ത്യാഗിയായി ജനിച്ചു പോയി. എന്നാലും ഞാൻ മരിച്ചു പോകാൻ വിചാരിച്ചാൽ എങ്ങനെ? എന്താണമ്മേ കൊച്ചമ്മാവൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ എന്തോ അച്ഛനായി പറയുന്നേ. മുമ്പൊക്കെ കണ്ണൻകുട്ടിക്ക് ശമ്പളം കിട്ടുമ്പം എനിക്കും ടൂത്രിയും ഒക്കെ തരുമായിരുന്നു. ഇപ്പൊ ഒന്ന് രണ്ടു മാസമായിട്ട് ഒന്നും തരുന്നില്ല, അതുകൊണ്ട് പറഞ്ഞു പോയതാ. ഞാനും നിന്നോട് ഇതിനെപ്പറ്റി ഒന്ന് പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഈയിടെയായി നീ ഞങ്ങളെയൊക്കെ മറന്നു, അതോ ഉപേക്ഷിച്ചോ? മറന്നിട്ടും ഉപേക്ഷിച്ചിട്ടും ഒന്നുമല്ലമ്മേ. മാധവൻ കുട്ടിക്ക് കോളേജിലേക്ക് ധാരാളം പണം ആവശ്യമുള്ള സമയമാണിപ്പോ. ഈ വീട്ടിലെ കാര്യങ്ങളും മാധവൻ കുട്ടിയുടെ കാര്യങ്ങളും വേണ്ടതുപോലെ നടത്തിക്കൊണ്ടു പോകാൻ ഞാൻ എന്തുമാത്രം ബുദ്ധിമുട്ടുന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ഇത്ര ബുദ്ധിമുട്ടി അവരെ പഠിപ്പിക്കണമെന്ന് നിനക്ക് ഇത്ര നിർബന്ധം എന്താ? ഞങ്ങൾ പട്ടിണി കിടന്ന് ചത്തുപോയാലേ ഞങ്ങൾക്ക് ഒരു നഷ്ടവുമില്ല. കണ്ണൻകുട്ടിക്കാണ് നഷ്ടം. ഇക്കാര്യത്തിൽ നിങ്ങളുടെ ആരുടെ ഉപദേശം എനിക്ക് ആവശ്യമില്ല. എന്റെ സ്വന്തം കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ഞാൻ മാധവൻ കുട്ടിയെ പഠിപ്പിക്കുന്നുള്ള പ്രയോജനം നിങ്ങൾക്കാണ്. ഞങ്ങൾക്ക് എന്താ പ്രയോജനം? അവൻ ഇംഗ്ലീഷ് പറയും, ഞങ്ങൾക്ക് പറയാനൊക്കോ? ഇല്ലേ ഓപ്പേ, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കൂ. നിങ്ങൾ ആരും എന്നെ പഠിപ്പിച്ചില്ല, ഞാൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് മാധവൻ കുട്ടിയുടെ പഠിപ്പിന്റെ കാര്യമാണ് ഇവിടെ പ്രധാനം. ആരെന്ത് പറഞ്ഞാലും അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയുള്ളതെല്ലാം. പരാതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓപ്പേ, ഇവൻ ഇങ്ങനെ പറഞ്ഞാൽ എന്റെ കാര്യം ചുറ്റിപ്പോവല്ലോ ഓപ്പേ. എനിക്ക് സുന്ദരിയുടെ കാര്യം ഓർത്തിട്ട പിന്നെ എനിക്കോ? നിനക്ക് അമ്മാനെ കുട്ടിയുടെ കാര്യമല്ലയോ ഓപ്പേ? അത് ചുമ്മാ പറയാ. Thank you.
മനുഷ്യരേട്ടനില്ല ഇവിടെ അച്ഛൻ ഇവിടെ ഇല്ല അമ്മേ ദേ കണ്ണൻകുട്ടിയേട്ടൻ വന്നിരിക്കുന്നു അവളെ ഇരിക്കൂ കണ്ണൻകുട്ടി ഞാൻ ഈ രണ്ട് വാഴയും കൂടെ വളവിട്ടിട്ട് വേഗം വരാം കണ്ണൻകുട്ടിയോട് പുരയ്ക്കകത്തേക്ക് കയറി ഇരിക്കാൻ പറയണേ മോളെ എന്താ ഇത് വെള്ളം ഞാൻ ചോദിച്ചില്ലല്ലോ പുലിയിലേക്ക് കയറിയിരിക്കാൻ അമ്മ പറഞ്ഞിട്ട് കേട്ടില്ലേ അങ്ങനെ വെള്ളം കുടിക്കണോ കുടിക്കാനല്ല പിന്നെ കുളിക്കാനോ വരുന്നവരെയൊക്കെ കുളിപ്പിക്കുന്ന പണി എനിക്കില്ല ഇല്ലേ വളരെ ഉപകാരം കാല് കഴുകണമെങ്കിൽ കഴുകൂ വേണ്ട എന്റെ കാലൊന്നും കഴുകിത്തരണ്ട വേറൊന്നും വേണ്ടേ പുരയിലേക്ക് കടക്കണമെങ്കിൽ കാല് കഴുകാനാണ് പറഞ്ഞത് എന്റെ കാല് കഴുകിയതാണല്ലോ എന്നാലും പുറത്തുനിന്ന് വരുന്നവരെ കാല് കഴുകാതെ ഞങ്ങൾ പുരയിൽ കയറ്റാറില്ല പുരയിലേക്ക് കയറുന്നില്ലെങ്കിലോ കയറുന്നില്ലെങ്കിൽ അവിടെ തന്നെ നിന്നോളൂ കണ്ണൻകുട്ടി കണ്ണൻകുട്ടി എന്താ മുറ്റത്ത് തന്നെ നിൽക്കുന്നത് ഒന്നുമില്ല പണിക്കരിയേറ്റം ഇവിടെ പോയിരിക്കുക വേലുകുട്ടി ഇന്ന് തിരുവനന്തപുരത്തേക്ക് മടങ്ങുന്നു മോനെ ബസ് കയറ്റാൻ പോയിരിക്കുകയാണ് ആ കണ്ണൻകുട്ടി വന്നാ തരാനായിട്ട് ആഫീസിന്റെ താക്കോൽ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് മോളെ ഗൗരിക്കുട്ടി സാമി താക്കോല് ഏ കണ്ണൻകുട്ടിയുടെ കയ്യിലേക്ക് കൊടുത്താലെന്താ പുരയിലേക്ക് കയറാൻ കുറച്ചിലുള്ള ആൾ താക്കോൽ കൊടുത്താൽ വാങ്ങിക്കുമോ ഓഹോ നിങ്ങൾ രണ്ടുപേരും കൂടെ വഴക്കിട്ടിരിക്കുകയാണല്ലേ വഴക്കൊന്നുമില്ല പോകാൻ തിടുക്കമുള്ളത് കൊണ്ട് പുരയിലേക്ക് കയറിയില്ലെന്നേ ഉള്ളൂ അപ്പോ ഞാൻ പോകുന്നു അരഞ്ഞു പോയെന്ന് പറഞ്ഞിട്ട് കൈ ഇവിടെ തന്നെ ഉണ്ടല്ലോ ഇത് കൈയാണോ ഈ ചമ്മന്തി ഉഴുന്നാട്ടുമ്പോൾ ഉറങ്ങരുത് തന്നോട് പറഞ്ഞിട്ടില്ലേ വിളിച്ചുകൊണ്ടുപോയി ഈ കൈയൊക്കെ അഴിപ്പിച്ച് എന്ത് സംഭവിച്ചൊന്നു എന്താ വേളം സാരമില്ലെന്നേ ഉഴുന്നാട്ടുന്നതിനിടയിൽ ആ കുഞ്ഞിരാമൻ നായരുടെ വേളം ഒന്ന് ചാർന്നു അത്രേ ഉള്ളൂ കാര്യം അതിനാണ് ഈ ബഹളം ആ കണ്ണൻകുട്ടി നായരിക്കൂ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഓ എന്ത് വിശേഷം എന്നെ ഇപ്പോ ഇവിടുത്തെ വില്ലേജ് ഓഫീസിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുകയാണ് അത് ഞാൻ നേരത്തെ അറിഞ്ഞു അത് മാത്രമേ വിശേഷമായിട്ടുള്ളൂ ആ നമ്മുടെ മാധവൻ കുട്ടി പഠിക്കുന്നുണ്ടല്ലോ ഉണ്ട് അവനിപ്പോ ബി എക്ക് ആണ് അങ്ങനെയാണെങ്കിൽ മാസം തോറും അവന് തന്നെ ഒരു വലിയ തുക വേണ്ടി വരും അല്ലേ ഓ കൊറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്ത് ചെയ്യാന് ഇപ്പൊ കൊറേ ബുദ്ധിമുട്ടിയാലും മാധവൻ കുട്ടിക്ക് ജോലി കിട്ടി കഴിയുമ്പോൾ കണ്ണൻകുട്ടി നേരത്തെ തന്നെ അതിന്റെ പ്രയോജനം എനിക്ക് പ്രയോജനം ഒന്നും വേണ്ട വീട്ടിന് ഒരു രക്ഷയാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതൊന്നും മണിക്കരുടെ കുറ്റമല്ല സ്വന്തം വീട്ടിന് സമീപം ഉദ്യോഗം കിട്ടിയാലുള്ള തകരാറാണ് വീട്ടുകാര്യങ്ങൾ കഴിഞ്ഞിട്ട് ആഫീസ് കാര്യങ്ങൾ ശ്രദ്ധിക്കാനൊക്കും അങ്ങനെയൊന്നും അല്ലേ ചില ദിവസങ്ങളിൽ നിങ്ങൾ ഓഫീസിൽ പോലും വരാറില്ലെന്ന് പറഞ്ഞ് നാട്ടുകാരിൽ നിന്നും പരാതി എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇന്ന് തന്നെ ഞാൻ ആഫീസ് സമയത്ത് ഇവിടെ എത്തിയതാ നിങ്ങൾ ഒരു മണിക്കൂർ കഴിഞ്ഞില്ല ഇവിടെ വന്നത് രാമകുഞ്ഞിരാവൻ അടുത്തുള്ള ചായക്കടയിലെ ഒരു ജോലിക്കാരനാണ് സാർ ആരോട് അവിടെ വരക്കൂടി ഇതും ഇവിടുത്തെ വില്ലേജ് ഓഫീസറുടെ കഴിവാണല്ലേ തന്നെ ഉടുമ്പ ജോലിക്ക് സ്ഥലം മാറ്റാൻ ഞാൻ കളക്ടറെ കേൾക്കുമ്പോൾ പേടിക്കാനൊന്നുമില്ല പണിക്കേട്ടൻ ഓഫീസിൽ ചെറിയ അസുഖം ഉണ്ടായി ഡോക്ടർ വേണ്ട ഡോക്ടർ ഒന്ന് മരുന്ന് കൊടുത്തു വേറെ ദോശ തരം തിരികെ വെച്ചിട്ടൊരു വിളക്ക് കത്തിച്ചോണ്ട് പോവാ ഹ
പണിക്കരയിട്ട് ഉണരുമ്പോ ഇതിൽ നിന്നും ഒരൗൺസ് മരുന്ന് ഒഴിച്ചു കൊടുത്തേക്കണം. ഇപ്പൊ വിളിക്കേണ്ട ഉറങ്ങുകയല്ലേ. എന്നാ കണ്ണൻകുട്ടി പോയി ഊണ് കഴിക്കേ. മോളെ വിവരക്കുട്ടി കണ്ണൻകുട്ടിക്ക് ചോറ് വിളമ്പി കൊടുക്ക. വേണ്ട, ഞാൻ വീട്ടിൽ പോയി ഊണ് കഴിച്ചോളാം. കണ്ണൻകുട്ടിയേട്ടൻ പോയാൽ പണിക്കരയിട്ട് ഒന്ന് വിശ്രമിച്ചു കഴിയുമ്പോ എല്ലാം ഭേദമാകുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഒന്നും ഭയപ്പെടാനില്ല. എന്നാലും കണ്ണൻകുട്ടിയേട്ടൻ കൂടി ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ രാത്രിയിൽ ഡോക്ടറെ അടുത്തേക്ക് ഒന്ന് പോകേണ്ടി വന്നാൽ ഞങ്ങൾ അമ്മയും മോളും തനിച്ചല്ലേ ഉള്ളൂ. കണ്ണൻകുട്ടിക്ക് രാവിലെ പോയാ പോരെ. ശരി, രാവിലെ പോകുന്നുള്ളൂ. എന്നാ പോയി ഊണ് കഴിക്കും. കണ്ണൻകുട്ടി ഇന്നലെ വീട്ടിൽ പോയില്ല എന്നുള്ള വിവരം ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. പണിക്കിലിട്ട് എങ്ങനെ അറിയാന്, നല്ല ഉറക്കമല്ലായിരുന്നു. കണ്ണൻകുട്ടി ഇവിടെ ഉണ്ടല്ലോ എന്ന ധൈര്യത്തിൽ ഞാനും അവ ഉറങ്ങിപ്പോയി. അത് ഏതായാലും നന്നായി പോയി. എന്നെ ഇന്നലെ കാണാത്തോണ്ട് വീട്ടുകാർ വിഷമിച്ചിരിക്കായിരിക്കും. ഞാനൊന്നും കൂട്ടി ചെല്ലട്ടെ. കണ്ണൻകുട്ടിയോട് നന്ദി പറയാൻ എനിക്ക് വാക്കുകളില്ല. ഇതിലൊക്കെ നന്ദി പറയേണ്ട കാര്യമുണ്ടോ പണിക്കിലേട്ട്? ഇതൊക്കെ എന്റെ കടമയല്ലേ. ഞാൻ പോയിട്ട് വരാം. പാവം, ഇന്നലെ ഒരുപോലെ കണ്ണടച്ച് കാണുകയില്ല. പാപത്ത് സമയങ്ങളിൽ സഹായിക്കുന്നവനാണ് ബെൻസു. അല്ലാത്ത ബന്ധങ്ങളൊക്കെ പറയാൻ കൊള്ളാമെന്ന് മാത്രം. വേലുക്കുട്ടിയെ പോലെ കണ്ണൻകുട്ടിയും എനിക്ക് എന്റെ മകനാണെന്ന് തോന്നിപ്പോ. ഗൗരിക്കുട്ടി എന്തിന് ഇവിടെ വന്ന് നിൽക്കുന്നു? വെറുതെ ഇവിടെ നിൽക്കുന്ന എന്തിന്? എന്താ ഇവിടെ നിന്നോടെ? അല്ല, സന്ധ്യാസമയത്ത് ഒറ്റയ്ക്ക് വന്ന് നിൽക്കുന്നത് കണ്ട് ചോദിച്ചു പോയതാണ്. ഞാനിപ്പോൾ ഒറ്റയ്ക്കല്ലല്ലോ, കണ്ണൻകുട്ടിയേട്ടനും ഉണ്ടല്ലോ. അല്ല, ഞാൻ ഇപ്പോഴില്ല ഇവിടെ വന്നത്. എപ്പോഴായാലും വരുമെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പോ ഗൗരിക്കുട്ടി എന്നെ പ്രതീക്ഷിച്ചു നിൽക്കുകയായിരുന്നു. നേരാണോ ഗൗരിക്കുട്ടി? ഞാൻ വരാൻ വേണ്ടിയാണോ ഗൗരിക്കുട്ടി ഇവിടെ നിന്നത്? എന്താ ഗൗരിക്കുട്ടി വിശേഷം? കണ്ണൻകുട്ടിയേട്ടനെ ഒന്ന് കാണാൻ. കാണാനോ? എന്തിന്? എന്തിനാ ഗൗരിക്കുട്ടി? എനിക്കറിയില്ല. അതെന്താ അങ്ങനെ? എന്താണെന്ന് കണ്ണൻകുട്ടിയേട്ടനെ അറിയില്ലേ? ഇല്ല. അറിയില്ലെങ്കിൽ വേണ്ട. അവിടെ നിൽക്കൂ ഗൗരിക്കുട്ടി, പോകാൻ വരട്ടെ. എന്നോട് ഇഷ്ടമില്ലാത്ത ആളിനോട് ഞാൻ എന്തിനാ സംസാരിക്കുന്നത്? ഇഷ്ടമോ? ഇഷ്ടമൊക്കെ ഉണ്ട്. എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഗൗരിക്കുട്ടിക്ക് എന്നെ ഇഷ്ടമാണ്. ഇഷ്ടമാണോ ഗൗരിക്കുട്ടി? എന്നേക്കാൾ ഇഷ്ടമാണ്. ഗൗരിക്കുട്ടിക്ക് ഗൗരിക്കുട്ടിയേക്കാൾ ഇഷ്ടം എന്നോടാണോ? ഈശ്വര, ഗൗരിക്കുട്ടി, ഗൗരിക്കുട്ടി! വെളുത്ത വാവിനേക്കാൾ വെളുത്ത നിറം, വിടർന്ന പൂവിനേക്കാൾ വിടർന്ന മുഖം, വിളഞ്ഞൂർ കാവിലെ കിളിമകളേക്കാൾ കിലുങ്ങുന്ന മധുരസ്വരം, അവൾക്ക് കിലുങ്ങുന്ന മധുരസ്വരം. വെളുത്ത വാവിനേക്കാൾ വെളുത്ത നിറം, വിടർന്ന പൂവിനേക്കാൾ വിടർന്ന മുഖം, വിളഞ്ഞൂർ കാവിലെ കിളിമകളേക്കാൾ കിലുങ്ങുന്ന മധുരസ്വരം, അവൾക്ക് കിലുങ്ങുന്ന മധുരസ്വരം. Thank you.
ഒഴിച്ചിട്ട് കുറിയിട്ട് കൂന്തലും അഴിച്ചിട്ട് കുവലയമിഴിയവൾ വന്നോ എനിക്കൊരു തുളസി പൂക്കുമ്പി തന്നോ കുളിച്ച് കുറിയിട്ട് കൂന്തലും അഴിച്ചിട്ട് കുവലയമിഴിയവൾ വന്നോ എനിക്കൊരു തുളസി പൂക്കുമ്പി തന്നോ അവളുടെ മുഖശ്രീ കമലത്തിൽ കണ്ടു ഞാൻ അനുരാഗത്തിൻ സിന്ദൂരം അനുരാഗത്തിൻ സിന്ദൂരം വെളുത്ത വാവിനേക്കാൾ വെളുത്ത നിറം വിടർന്ന പൂവിനേക്കാൾ വിടർന്ന മുഖം വിളഞ്ഞൂർ കാവിലെ കിളിമകളേക്കാൾ കിലുങ്ങുന്ന മധുരസ്വരം അവൾക്ക് കിലുങ്ങുന്ന മധുരസ്വരം മലർമൊട്ട് കിഴികളിൽ വിരിഞ്ഞത് കണ്ടു അവളെന്റെ അരികിൽ ദാഹിച്ചു നിന്നോ മനസ്സിൽ മുളയിട്ട മോഹമാം മലർമൊട്ട് കിഴികളിൽ വിരിഞ്ഞത് കണ്ടു അവളെന്റെ അരികിൽ ദാഹിച്ചു നിന്നോ അവളുടെ അലസമാം ലജ്ജയിൽ കണ്ടു ഞാൻ ഒരു മൗനത്തിൻ വാഗ്ദാനം ഒരു മൗനത്തിൻ വാഗ്ദാനം വെളുത്ത വാവിനേക്കാൾ വെളുത്ത നിറം വിടർന്ന പൂവിനേക്കാൾ വിടർന്ന മുഖം വിളഞ്ഞൂർ കാവിലെ കിളിമകളേക്കാൾ കിലുങ്ങുന്ന മധുരസ്വരം അവൾക്ക് കിലുങ്ങുന്ന മധുരസ്വരം അല്ല ഇതാര് കണ്ണൻകുട്ടിയോ എന്താ പണി കൊണ്ടാണ് ഈ സമയത്ത് ഞാൻ കരമ്പിരി ഇറങ്ങിയതാണ് പോയപ്പോ ഇങ്ങോട്ട് കയറിയെന്നേ ഉള്ളൂ ഞാൻ വിചാരിച്ചു ദേവരികുട്ടിയുടെ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞു കഴിച്ചിട്ട് വന്നായിരിക്കും പണിക്കരിയേട്ടൻ താലൂക്ക് ഓഫീസിൽ പോയിരിക്കുക കണ്ണൻകുട്ടി ഇനി ഇപ്പൊ ഊണ് കഴിച്ചിട്ട് പോയാ മതി അയ്യോ അന്നൊന്നും സമയമില്ല ഇനി കുറെ വീടുകളിൽ കൂടി കരേണ്ടതുണ്ട് എങ്കിൽ ചായ എങ്കിലും കുടിക്കണം ഞാൻ ഇപ്പൊ പശുവിനെ കറന്നിട്ട് വരാം ഏ ഒന്ന് മാറു കണ്ണമുട്ടിയേട്ട ഗൗരിക്കുട്ടി പറ്റുന്നു കണ്ണമുട്ടിയേട്ടൻ വാതിൽക്കൽ നിന്നാൽ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് പോകും അങ്ങോട്ട് പോയിക്കോളൂ ഇതിനാണോ അമ്മ ഇപ്പൊ വരും അമ്മ പശുവിനെ കിടക്കുക ഇപ്പോഴൊന്നും വരില്ല വന്നു പിന്നെന്താ അവിടെ വിളി കേൾക്കാത്തത് മോളെ ദേവരിക്കുട്ടി അയ്യോ ഞാനാ വെള്ളം കുടിച്ചപ്പോ താഴെ പോയതാ
അത് കൊള്ളാം, ഞാൻ ചായ ഉണ്ടാക്കാൻ പോവുമായിരുന്നല്ലോ. അത് മുൻപ് ഇങ്ങനെ ദാഹിച്ചാൽ എങ്ങനെ? കണ്ണുമുട്ടി എവിടെ ഇരിക്കെ, ഞാൻ വേഗം ചായ ഉണ്ടാക്കി കൊണ്ടുവരാം. എടി, നീ ഇവിടെ നിന്നിട്ടാണോ ഞാൻ വിളിച്ചിട്ട് വിളിയാക്കാതിരുന്നത്? അമ്മ, അമ്മ ഇനി വിളിച്ചോ? നീ ഇത് ഏത് ലോകത്താ? ആ, വേഗം കുറച്ച് അവരെടുത്ത് നനയ്ക്ക്, പഴയൊരുപ്പം ഉണ്ടല്ലോ. ഉണ്ട്, പെട്ടെന്ന് കുറച്ച് ചായ ഉണ്ടാക്ക. ചായ കുടിക്കുന്നില്ലേ? ചായ കണ്ണൻകുട്ടിയേട്ടൻ എന്നോട് പിണങ്ങിയോ? ഗൗരിക്കുട്ടി എന്നോട് പിണങ്ങിയോ എന്നാണ് എനിക്കറിയേണ്ടത്. എന്റെ കണ്ണൻകുട്ടിയേട്ടനോട് എനിക്ക് പിണങ്ങാൻ കഴിയുമോ? ഞാനങ്ങ് പേടിച്ചുപോയി. എന്നായാലും ഞാൻ കണ്ണൻകുട്ടിയേട്ടനുള്ളതല്ലേ, പിന്നെന്തിനായിട്ടെടുക്കാം? ഇതാ പാല്. കുറച്ച് ലേറ്റായി. ഒന്ന്. ആ ഒന്ന്. രണ്ട്. ആ രണ്ട്. 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 നാല്. 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 എന്താ ഇത്ര സംശയം? ഒഴിക്കേ. നാലോ? ഞാൻ മൂന്നല്ലേ. അല്ല, നാല്. നാല്. ഞാൻ മൂന്ന്. നാല്. അയ്യോ, സംശയിക്കട്ടാ, ഒഴിക്കൂ. നാല്. 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 ഒന്ന്. ആ ഒന്ന്. 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 രണ്ട്. ആ രണ്ട്. 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 ആ രണ്ട്. രണ്ട്. ആ രണ്ട്. രണ്ട്. നാല്. നാല്. ആ നാല്. സംശയിക്കണ്ട, നാല്. നാല്. മൂന്ന്. ഒന്ന്. ആ ഒന്ന്. 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 രണ്ട്. ആ രണ്ട്. 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 നാല്. നാല്. ആ നാല്. ആ നാല്. ആ നാല്. എന്താ? പാലിന്റെ പണം. പാൽ എത്രയുണ്ട്? ഇടങ്ങഴി. ഇടങ്ങഴി? അതെ, ഇടങ്ങഴി. എടോ കുഞ്ഞിരാമൻ നായരെ, എന്തോ ആ പാലിങ് എടുത്തോണ്ട് വരൂ. എത്രയുണ്ട്? മൂന്ന്. അയ്യോ, ഞാനാണെന്നപ്പോ നാലുണ്ടായിരുന്നല്ലോ. ഒന്ന് പിന്നെ ഇവിടെ. എടി പെണ്ണേ, നായി പാലിന് വേണ്ടിയാണോ ഈ ചൊറിച്ചിലെല്ലാം ചൊറിഞ്ഞത്? ഞാനതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഈ മണ്ടനെ നിനക്ക് കേൾപ്പിക്കാം, എന്നെ അതിന് കിട്ടുകയില്ല. ഇതാ ഇന്നത്തെ പാലിന്റെ കാശ്. നാളെ മുതൽ നീ പാല് കൊണ്ടുവരണ്ട. പോ പോ. ഞാൻ അവിടെ വെച്ച് അളന്നു നോക്കി. മാധവിക്കുട്ടി, ഒന്ന് വേഗം ആകട്ടെ, തിരിച്ചു വന്നിട്ട് വേണം എനിക്ക് ഓഫീസിലോട്ട് ചെല്ലാൻ. അല്ല, ഗൗരിക്കുട്ടി ഇനി ഒരുങ്ങി കഴിഞ്ഞില്ലേ? അവള് വരുന്നില്ല. അതെന്താ അവക്ക് കാണണ്ടേ? അതുകൊണ്ടല്ല, അവൾ വന്നുകൂടാ. പോകുന്ന വഴിക്ക് കാവും കുളവും ഒക്കെ ഉള്ളതല്ലേ. എന്നാ നമുക്ക് പോവാം. മോളെ ഗൗരിക്കുട്ടി, ഞങ്ങൾ പോകുന്നുട്ടാ. വരൂ. അല്ല, കണ്ണൻകുട്ടിയാണല്ലോ ശകുനം. എന്നാ നന്നായിരിക്കുമല്ലോ. അല്ല, രണ്ടുപേരും കൂടെ എങ്ങോട്ടോ യാത്രയാണെന്ന് തോന്നുന്നു. യാത്ര ഒന്നുമല്ല, നമ്മുടെ മേലിടത്തെ കൈമൾക്ക് രോഗം അല്പം കൂടുതലാണെന്ന് കേട്ടു. അതെ അതെ, ഞാൻ പോയിരുന്നു. ഞങ്ങൾ ഇതുവരെ പോയില്ല. എന്നാ രോഗം ഓരോക്കെ നിറഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. കണ്ണൻകുട്ടി പേരിലേക്ക് കയറിയിരിക്കും, ഞാൻ ഉടനെ വരാം. നമുക്ക് ഒരുമിച്ച് ഓഫീസിൽ പോയാൽ മതി. ഓ, വരും മാറി. Thank you.
ഗൗരിക്കുട്ടി, 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 അല്ല ഗൗരിക്കുട്ടി ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, എന്നിട്ട് എന്റെ ഒന്നും മിണ്ടാത്തത്. ഗൗരിക്കുട്ടി എന്താ ഇവിടെ വന്ന് ഇങ്ങനെ ഒളിച്ചു നിൽക്കുന്നത്? ഞാൻ പുറത്താണ്. പുറത്തോ? എന്നിട്ട് ഇപ്പൊ അകത്താണല്ലോ നിൽക്കുന്നത്. വരും. ഗൗരിക്കുട്ടി ഇത്രയേറെ ഭയപ്പെടുന്ന എന്തിന്? എന്നായാലും ഗൗരിക്കുട്ടി എനിക്കുള്ളതാണെന്ന് ഗൗരിക്കുട്ടി തന്നെയല്ലേ എന്നോട് പറഞ്ഞത്. എന്നാലും ഇപ്പോൾ തൊടണ്ട, കണ്ണൻകുട്ടിയേട്ടൻ അപ്പുറത്തേക്ക് പോയിക്കോളൂ. അത് പറ്റില്ല, എന്റെ ഗൗരിക്കുട്ടിയെ ഞാൻ തൊട്ടത് കൊണ്ട് എനിക്ക് എന്ത് ദോഷം ഉണ്ടായാലും അത് ഞാൻ സഹിച്ചോളാം. എന്നാ പറയുന്ന പോലെ കേൾക്ക്, ഇവിടെ വന്നിരിക്കണം. ഇവിടെ ഇരുന്നാൽ എന്താ? വേണ്ട, ഞാൻ ഇവിടെ നിന്നു. നിന്നാൽ ഞാൻ കയറി പിടിക്കുമേ. ശരി, വന്നിരിക്കണം. അങ്ങനെ മര്യാദക്ക് പറയുന്ന പോലെ കേൾക്ക്. ആ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അയ്യോ, കണ്ണൻകുട്ടിയേട്ടൻ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? ഇവിടെ ഇരുന്നാൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ അറിയാൻ പോയില്ല. വഴിക്ക് വെച്ചൊരു അസുഖം തോന്നിയതുകൊണ്ട് ഇങ്ങോട്ട് തന്നെ മടങ്ങി പോന്നു. എന്താ അസുഖം? ആ പഴയ പ്രശ്നം തന്നെ, കാലത്ത് ഇളം വെയിൽ കൊണ്ടില്ലേ, അതുകൊണ്ടാണെന്നാ തോന്നുന്നത്. ഏതായാലും കൂടുതൽ സംസാരിക്കണ്ട, വന്നൊന്ന് വിശ്രമിച്ചാട്ടെ. കണ്ണൻകുട്ടി, ഞാൻ ഇന്ന് ഓഫീസിലേക്ക് വരുന്നില്ല. താക്കോൽ എടുത്തോണ്ട് കണ്ണൻകുട്ടി ഓഫീസിലേക്ക് പോകൂ. മാധവി, ആ താക്കോൽ എടുത്തു കൊടുക്കൂ. എന്തുണ്ടായി? ഇന്ന് ഉച്ച വരെ വിശേഷിച്ചൊന്നുമില്ലായിരുന്നു, അതിനുശേഷമാണ് ക്ഷീണം കൂടുതലായത്. എന്നിട്ട് എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല? എഴുന്നേൽപ്പിക്കൊന്നും വേണ്ട, അങ്ങനെ തന്നെ കിടന്നോട്ട്. എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി. ഡോക്ടർ സാർ, അപകടം വല്ലതും? അപകടം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ബ്ലഡ് പ്രഷറും ഹാർട്ട് ഡിസീസും ഉള്ള രോഗിയാണ്. കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. കണ്ണൻകുട്ടി ആരോ അന്വേഷിക്കുന്നു. ആര്? പണിക്കർ അദ്ദേഹം. എന്നെ അന്വേഷിച്ചോ? നല്ല കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്യണമെന്നുണ്ട്. പ്രത്യേകിച്ച് എല്ലാരും ആഗ്രഹിക്കുന്ന കാര്യം പറയുന്നത് കണ്ണൻകുട്ടിക്ക് മനസ്സിലായോ? കാര്യം എന്താണെന്ന് പണിക്കരിയേറ്റൻ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ. എന്റെ ഗൗരിക്കുട്ടിയെ കണ്ണൻകുട്ടിക്ക് കല്യാണം ചെയ്ത് വരുന്ന കാര്യമാണ്. അതിന് ഇനിയും സമയം. ഇനി നിങ്ങൾ അന്യന്മാരെ പോലെ കഴിയുന്നത് ശരിയല്ല. മോളെ, നിങ്ങൾ അടുത്ത് വരൂ. എന്റെ കൈ ഇങ്ങനെ നിട്ടു. കണ്ണൻകുട്ടി അത് സ്വീകരിക്കൂ. ഞാനൊരു ഭാഗ്യദോഷിയാണ് കണ്ണൻകുട്ടി. എന്റെ അച്ഛന്റെ അവസാന കാലത്തിൽ ഒരിറ്റ് വെള്ളം കൂടെ കൊടുക്കാനുള്ള ഭാഗ്യം എനിക്കില്ലാതെ. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് നേരത്തെ വേലിക്കുട്ടിയേട്ടനെ വിവരം അറിയിക്കാതിരുന്നത്. ഏതായാലും എനിക്കൊരു ആശ്വാസമുണ്ട്. എനിക്ക് പകരം കണ്ണൻകുട്ടിയെങ്കിലും അച്ഛൻ്റെ അറിയത്തുണ്ടായിരുന്നില്ല. അത് തന്നെ മഹാഭാഗ്യം. അത് എന്റെ ഭാഗ്യമാണ് വേലിക്കുട്ടിയേട്ടൻ. സാറാണോ സാറേ പണിക്കർ സാറിന് പകരം വന്നത്? സാറേ എന്താ സാറേ?
എന്ത് വേണം? പണിക്കർ സാറിന് പകരം വന്ന സാറാണോ സാറെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണോ സാറേ? അതെ, പകരം വന്ന ആള് തന്നെ. എന്ത് ചെയ്യാം, നല്ലൊരു മനുഷ്യനായിരുന്നു. സാററിഞ്ഞോ? ചത്തുപോയി. പിന്നെ പണിക്കർ സാർ ഒരു നാല് ചായയുടെ കാശ് തരാനുണ്ടായിരുന്നു. പണിക്കർ സാറ് കാശ് തരാനുണ്ടെങ്കിൽ രാമുല സാറിനോടാണോ ചോദിക്കുന്നത്? ഇത് പറയുന്നേട്ടോ, പിന്നെ പണിക്കർ സാറോട് ചോദിക്കാനൊക്കോ? മരണവും കഴിഞ്ഞ് പണം എവിടെ എന്ന് പറയില്ല. പിന്നെ ആരോടെങ്കിലും ഒന്ന് പറയണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ സാറിനോട് പറഞ്ഞതാ. നാല് ചായയുടെ കാശ് എന്റെ പള്ളിക്കായി. ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നേ? ആ പണിക്കർ സാറും ഇതുപോലെ ഈ കസേരി ഇരുന്നതാണ്. എടോ, എനിക്കതിന് ബ്ലഡ് പ്രഷർ ഇല്ല. എനിക്ക് തരുന്ന ചായയുടെ കാശ് ഞാൻ അന്നാൻ തന്നുകൊള്ളാം. കണ്ടോ കണ്ടോ, സാറ് തെറ്റിദ്ധരിച്ചില്ല. സാറേ, തെറ്റിദ്ധാരണയൊന്നുമില്ല. വൈകുന്നേരം വന്ന് കാശ് വാങ്ങിക്കൊണ്ട് പോയേച്ചാ മതി. അതൊക്കെ പിന്നെ സാറിന്റെ ഇഷ്ടം. നമസ്തേ സാർ. നമസ്തേ നമസ്തേ. സാറിന് ചായ ഉണ്ടോ സാർ? വേണ്ട, ഞാനിപ്പോ കുടിച്ചു. ആ കണ്ണൻകുട്ടി നായരും ലീവ് ഇന്നത്തോട് തീർന്നതല്ലേ? അതെ. പണിക്കരും കണ്ണൻകുട്ടി നായരും തമ്മിൽ എന്താ ബന്ധം? അങ്ങനെ വിശേഷിച്ച് ബന്ധമൊന്നും ഇപ്പൊ ഇല്ല, ഇനി ഉണ്ടാകാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ നിന്നോട് പറഞ്ഞതൊക്കെ നീ അങ്ങ് മറന്നോ? എടാ, മനുഷ്യനായാൽ നന്ദി വേണം. നിന്റെ അച്ഛന്റെ അവസാന കാലത്ത് നിന്നേക്കാൾ കൂടുതൽ സഹായം കണ്ണൻകുട്ടിയെ കൊണ്ടായിരുന്നു. അതൊക്കെ ശരിയാണ്, പക്ഷെ ആളുകൾ എന്ത് പറയും? കണ്ണൻകുട്ടി നമുക്കൊരു അന്യനല്ലേ അമ്മേ? അതെന്താ നീ അങ്ങനെ ചോദിക്കുന്നത്? കണ്ണൻകുട്ടിയുമായി നമുക്ക് എന്താണ് ബന്ധം? ഇതുവരെ എന്ത് ബന്ധമായിരുന്നു? ഒരു ബന്ധവും ഉള്ളതായി എനിക്കറിവില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ആ അതാ കണ്ണൻകുട്ടി വന്നിട്ടുണ്ടല്ലോ, കണ്ണൻകുട്ടിയോട് തന്നെ ചോദിക്കും. എന്നോട് എന്ത് ചോദിക്കാനാ? ഞാൻ നിങ്ങൾക്കെല്ലാം ഇപ്പോൾ വെറും ഒരു അന്യനല്ലേ? അപ്പോ ഇവിടെ പറഞ്ഞതെല്ലാം കണ്ണൻകുട്ടി കേട്ടു അല്ലേ? ഓ, എല്ലാം കേട്ടു. എങ്കിൽ ശരിക്കും ഒന്നുകൂടി കേട്ടുള്ളൂ. ഇവിടെ അച്ഛനും അമ്മയും കൂടി കണ്ണൻകുട്ടിയുടെയും ഗൗരിക്കുട്ടിയുടെയും കാര്യത്തിൽ എന്തൊക്കെയോ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഇക്കാര്യത്തിൽ ആളുകളുടെ അംഗീകാരം കൂടി ഒന്നും വേണ്ടേ? കണ്ണൻകുട്ടി എന്തു പറയുന്നു? അതെല്ലാം വേലക്കുട്ടി ചേട്ടൻ തന്നെ തീരുമാനിച്ചാൽ മതി. അച്ഛൻ തീരുമാനിച്ചു കഴിഞ്ഞ കാര്യമാണ്, ഇതിൽ എന്റെ തീരുമാനമൊന്നൊരു പ്രശ്നമല്ല. കണ്ണൻകുട്ടി ഒരുക്കമാണെങ്കിൽ നാളെ തന്നെ നിങ്ങളുടെ വിവാഹം നടത്താൻ ഞാൻ തയ്യാറാണ്. അത് വേണ്ടെന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞോടാ. കണ്ണൻകുട്ടി എന്ത് പറയുന്നു? കണ്ണൻകുട്ടിയുടെ വീട്ടുകാരുമായി ഞാനൊന്ന് സംസാരിക്കട്ടെ. വീട്ടുകാർക്ക് വിശേഷിച്ചൊന്നും പറയാനുണ്ടാവില്ല. എന്നാലും അങ്ങനെയല്ലല്ലോ, അവരോടൊന്ന് ചോദിക്കേണ്ട കടമയില്ലേ? ചോദിച്ചോളൂ, എനിക്കതല്ല. ഒരു മരണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമല്ലേ ആയുള്ളൂ. ഞാനും അത് തന്നെയാ പറയാൻ തുടങ്ങിയത്. അത് സാരമില്ലമ്മേ, കല്യാണത്തിന്റെ ചടങ്ങെല്ലാം അച്ഛൻ തന്നെ നടത്തി കഴിഞ്ഞതല്ലേ. ഇനി ആളുകളെ ഒന്ന് ബോധ്യപ്പെടുത്തണം, അത്രയല്ലേ ഉള്ളൂ. അത് എത്രയും വേഗം നടത്തുകയെന്നുള്ളതാണ് അച്ഛനോട് നമുക്കുള്ള കടമ. എന്താ കണ്ണൻകുട്ടി? ഞാനതെല്ലാം വേലക്കുട്ടിയേട്ടന് വിട്ടു തന്നിരിക്കുന്നു. ശരി, ഇനി നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുന്നുള്ളൂ. അതുവരെ എന്റെ ലീവ് ഞാൻ നീട്ടാൻ പോവുകയാണ്. ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ നിങ്ങളുടെ വിവാഹം ഞാൻ നടത്തും. ഇന്ന് തന്നെ കണ്ണൻകുട്ടിയുടെ വീട്ടുകാരോട് ഞാൻ സംസാരിക്കുന്നുണ്ട്. ശരി, എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞിട്ട് എന്നെ കൂടെ ഒന്ന് അറിയിക്കണേ. അപ്പോ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. ആ, ഞാൻ ഇന്ന് തന്നെ വീട്ടുകാരെ കാണുമേ. ആയിക്കോട്ടെ. ഇത് എന്ത് തരം മാലയാണ്? ഇതാണ് ശരപ്പുളി മാല. എന്താ പിള്ളേച്ചന് നോട്ടമുണ്ടോ? ഇങ്ങനെ ഒരു മാല പണിയിക്കണമെങ്കിൽ എത്ര രൂപ വേണ്ടിവരും? എന്തിനാ പണിയിക്കുന്നത്? ഇത് തന്നെ അങ്ങ് എടുത്തോ. അല്ല, എന്ത് വില വരും? വിലയുടെ കാര്യത്തിലൊക്കെ സമാധാനമുണ്ട്. പിള്ളേച്ചന് ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞാൽ മതി. ആ, ചെറിയ ആവശ്യമൊക്കെ ഉണ്ട്. എന്താ ഉറച്ചോ? ആ, ഇതൊന്ന് തൂക്കിയാട്ടെ. അവന്റെ അച്ഛനും അമ്മയും പാടുപെട്ട് വളർത്തിയെടുത്ത പോലല്ലേ ഇങ്ങോട്ട് വന്ന് കല്യാണം ആലോചിക്കുന്നത്? അവന്റെ ഒരു ഭാവം കണ്ടില്ലായിരുന്നു. ഇവളാണ്ട് പെണ്ണ് കിട്ടാൻ നിൽക്കുന്ന അവന്റെ വിചാരം. പെണ്ണിനാണോ പഞ്ഞം? ഓപ്പയ്ക്ക് എത്ര പെണ്ണുങ്ങളെ വേണം? അതെ, മുഖത്തിട്ട് ഒരാട്ട് വെച്ച് കൊടുക്കേണ്ടതായിരുന്നു. പിന്നെയും വീട്ടിൽ കയറി വന്നല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഒന്നും മിണ്ടാണ്ടിരുന്നു. പിന്നെ ഞാനോ എന്റെ അടിമുടി വിറച്ചു കയറുകയായിരുന്നു. നിങ്ങൾ ആരുടെ കാര്യമാണോ പറയുന്നത്? ആ വേലക്കുട്ടിയെ ഇന്നൊരു കല്യാണാലോചനയായിട്ട് വന്നിരിക്കുന്നു. ആ, എന്നിട്ട്? എന്നിട്ടെന്താ, അവന്റെ മകളെ നീ കല്യാണം കഴിക്കണം, നിന്റെ മകളെ അവനോട്ട് കല്യാണം കഴിക്കാൻ ഒക്കുകയില്ല. നമ്മളെ സുന്ദരിയെ കല്യാണം കഴിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴേ അവന് വലിയ കുറച്ചിലായിപ്പോയി. ആ, എന്നാലേ കണ്ണൻകുട്ടി നിന്റെ മകളെയും കല്യാണം കഴിക്കാൻ പോകുന്നില്ല, നീ നിന്റെ പോക്കിന് പോ എന്ന് പറഞ്ഞ് ഞങ്ങൾ അവനെ ഇറക്കി. കല്യാണം സാധ്യമല്ല എന്ന് പറഞ്ഞിട്ടാണോ നിങ്ങൾ വേലക്കുട്ടിയേട്ടൻ അയച്ചത്?
അതിന് നീ എന്തിനാ ഇങ്ങനെ കയർ പൊട്ടിക്കാൻ പോകുന്നത്? നിനക്ക് വേറെ പെണ്ണെ കിട്ടത്തില്ലയോ? അക്കാര്യമല്ല ചോദിച്ചത്. വേലക്കുട്ടിയേട്ടനോട് സുന്ദരിയുടെ കല്യാണ കാര്യം പറയാൻ നിങ്ങളോട് ആര് പറഞ്ഞു? അപ്പോ സുന്ദരി വീട്ടിൽ തന്നെ നിന്നാലും നിന്റെ കല്യാണം നടക്കണമല്ലേ? നിങ്ങൾ എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്? എന്റെ കല്യാണം കഴിഞ്ഞാൽ സുന്ദരിയുടെ കല്യാണം നടക്കില്ലേ? അങ്ങനെയാണെങ്കിൽ പണ്ടേ നടക്കുമായിരുന്നല്ലോ, എന്തേ നടന്നില്ല? ഇനി ഇപ്പോൾ കണ്ണൻകുട്ടിയുടെ മറവിലെ സുന്ദരിയെ ചെലവാക്കിയെടുക്കണം. ചുരുക്കി പറഞ്ഞാൽ കണ്ണൻകുട്ടിക്ക് ഇന്നൊരു മാർക്കറ്റ് ഉണ്ട്. ആ മാർക്കറ്റിൽ സുന്ദരിയെ ചെലവാക്കണം, അല്ലെങ്കിൽ അവള് ചെലവാകാൻ പോകുന്നില്ല. അതൊക്കെ നിങ്ങളുടെ ധാരണയല്ലേ? സുന്ദരിയെ ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കും. എന്ന് വെച്ചാ നിന്റെ വിവാഹം ഇപ്പൊ നടക്കട്ടെ എന്നല്ലേ? അതെ, ഞാൻ വാക്കുകൊടുത്തു പോയതാണ്, ഇനി നടത്താൻ നിവൃത്തിയില്ല. നീ ആരോട് ചോദിച്ചോണ്ട് വാക്ക് കൊടുത്തു? നിന്റെ അമ്മ ഇവിടെ ഉണ്ട്, നിന്റെ അമ്മാവനായ ഞാൻ ജീവനോട് ഇരിപ്പുണ്ട്. ഞങ്ങളോട് ആരോടെങ്കിലും നീ ഒരു വാക്ക് ചോദിച്ചോ മകനെ? നിങ്ങളൊക്കെ അനുവദിക്കുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ചോദിച്ചില്ല. ഓഹോ, നീ ചെലവിന് തരുന്നവനല്ലേ, നീ തീരുമാനിക്കുന്നത് ഞങ്ങൾ അനുസരിക്കണം അല്ലടാ? ചെലവിന്റെ കാര്യം ഒന്നും ഇവിടെ ആരും പറഞ്ഞില്ല. ഗൗരിക്കുട്ടിയെ കല്യാണം കഴിക്കാമെന്ന് ഞാൻ വാക്ക് കൊടുത്തു, അത് നടന്നു തന്നെ തീരണം. ഞങ്ങൾ ജീവിച്ചിരിക്കുമെങ്കിൽ അത് നടക്കില്ല. ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ അത് നടക്കും. എങ്കിൽ അതൊന്ന് കാണണമല്ലോ. കാണാൻ എന്തിരിക്കുന്നു, വളരെ ആവശ്യമില്ലാതെ കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. കാര്യം ഞാൻ പറഞ്ഞേക്കേ. അവൻ പറഞ്ഞത് കേട്ടോ ഓപ്പേ? ഞാൻ ഇന്ന് തന്നെ തിരുവനന്തപുരത്ത് പോകാമെന്ന് വിചാരിക്കുക. അവിടെ പോയി ലീവ് ക്യാൻസൽ ചെയ്തിട്ട് ജോലി പ്രവേശിക്കാം. അല്ലാതെ ഇവിടെ വന്നിട്ട് എന്താ കാര്യം? നീ കൂടെ പോയാ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യും മോനെ? ഗൗരിക്കുട്ടിയെ എങ്ങനെയാണ് ആശ്വസിപ്പിക്കേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ പറഞ്ഞാൽ ഒക്കും അമ്മേ, കണ്ണൻകുട്ടിയുടെ വീട്ടുകാർ ഇങ്ങനെ പിടിവാശി പിടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ആ പെണ്ണിനെ ഞാൻ വിവാഹം കഴിക്കണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹമുണ്ടോ? ആ പെണ്ണിനെ നീ വിവാഹം ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല മോനെ. എങ്കിലും വിവാഹം നടക്കുകയില്ല, സഹിക്കുകയെ നിവൃത്തിയുള്ളൂ. കഴിഞ്ഞതെല്ലാം മറന്നു കളയാൻ ഗൗരിക്കുട്ടിയോട് പറയും. കണ്ണൻകുട്ടി വീട്ടിൽ നിന്നായിരിക്കും. അതെ, ഞാൻ അവിടെ വന്ന വിവരമെല്ലാം അറിഞ്ഞിരിക്കുമെന്ന്. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇനി എന്താ കണ്ണൻകുട്ടി ഇതിനൊരു മാർഗം? ഈ വിവരം അറിഞ്ഞ പിന്നെ എന്റെ മോളെ കണ്ണുനീര് തോന്നുന്നത്. ഇങ്ങനെ ഒരു അഭിപ്രായം കണ്ണൻകുട്ടിയുടെ വീട്ടുകാർക്കുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ ആലോചനയുമായി അങ്ങോട്ട് പോവുകയില്ലേ? ഗൗരിക്കുട്ടി വിവാഹം കഴിക്കേണ്ടത് ഞാനല്ലേ വേലക്കുട്ടിയേട്ട? ഞങ്ങളുടെ ആഗ്രഹം അതായിരുന്നു. എന്റെ സഹോദരിയെ വേലക്കുട്ടിയേട്ടന് വിവാഹം കഴിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. കണ്ണൻകുട്ടിയുടെ വീട്ടുകാർ ആവശ്യപ്പെടുന്നു. അത് അവരുടെ അഭിപ്രായം, എനിക്കതിൽ കാര്യമില്ല. വേലക്കുട്ടിയേട്ടന് വിരോധമില്ലെങ്കിൽ ഗൗരിക്കുട്ടിയെ എനിക്ക് കല്യാണം കഴിച്ചു തരും, അത് പറയാനാണ് ഞാൻ വന്നത്. എതിർപ്പ് അവരുടെ കൂടെ ഇരുന്നോളൂ. ഗൗരിക്കുട്ടിയെ കല്യാണം കഴിക്കുന്നത് ഞാനാണ്. വീട്ടുകാരുടെ എതിർപ്പ് വകവയ്ക്കാതെ ഗൗരിക്കുട്ടിയെ കല്യാണം കഴിക്കാൻ കണ്ണൻകുട്ടി തയ്യാറാണെന്നാണോ പറയുന്നത്? വേലക്കുട്ടിയേട്ടന് വിരോധമില്ലെങ്കിൽ അതെ. എന്റെ വിവാഹ കാര്യത്തിൽ എന്റെ തീരുമാനമാണ് വേലക്കുട്ടിയേട്ട വലുത്. എതിർപ്പുകളൊന്നും എന്റെ അടുത്തു പോലും എത്തുകയില്ല. മിടുക്കൻ, നീയാണ് കണ്ണൻകുട്ടി പുരുഷൻ, ഇനി മറ്റൊന്നും ഞാൻ നോക്കുന്നില്ല. നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ നിങ്ങളുടെ വിവാഹം ഞാൻ നടത്തും. ഇന്നു മുതൽ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയാണ്. ഈ കാർക്ക് കുറച്ച് കുടിച്ചിട്ട് പോവുകയും കൊണ്ട് കൊടുക്കും മോളെ. അപ്പോൾ കണ്ണൻകുട്ടിക്ക് വിവാഹമേ വേണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെ പറയാൻ നോക്കുമോ, അവന്റെ സഹോദരിയുടെ കാര്യത്തിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് വിവാഹം നടത്തിയാൽ മതിയെന്നേ ഞങ്ങൾ പറയുന്നുള്ളൂ. ഇല്ലെങ്കിൽ ആ പെണ്ണ് വെറും പാർത്തടി പോലെ തറവാത്തിൽ വീണ് നശിച്ചു പോയേമാലേ? അതെങ്ങനെ? കാലിനോ കൈയിനോ അല്പം അസുഖമുള്ള പെൺകുട്ടികൾക്ക് ഭർത്താക്കം വരെ കിട്ടിയില്ലേ? പക്ഷെ അവളെ കാണാൻ വരുന്നവരെല്ലാം അക്കാര്യം പറഞ്ഞാ ഉപേക്ഷിച്ചു പോകുന്നത്. കാണാൻ വരുന്നവർക്ക് ഉപേക്ഷിച്ചിട്ട് പോകാം, വളർത്തിയവർക്ക് ഉപേക്ഷിക്കാൻ ഒക്കുമോ? ചുരുക്കി പറഞ്ഞ നിങ്ങളുടെ എല്ലാവരുടെയും കാര്യങ്ങൾ ഭദ്രമാക്കി കഴിഞ്ഞിട്ട് കണ്ണൻകുട്ടിയുടെ കാര്യത്തിനെ പറ്റി ചിന്തിച്ചാ മതി എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? കണ്ണൻകുട്ടിക്ക് എവിടെ നിന്ന് വേണമെങ്കിലും പെണ്ണിനെ കിട്ടും. പ്രായം അല്പം കൂടിയെന്ന് വന്നാലും കുഴപ്പമില്ല, ആണല്ലേ? പെണ്ണിന്റെ കാര്യം അങ്ങനെയാണ്. അവർക്കെന്റെ മകളെ വേണ്ട, മകനെ വേണം. അതെവിടുത്തെ മര്യാദയാണ്? ആർക്കുട്ടിയമ്മ പറയുന്നതിലും കാര്യമുണ്ട്. സ്വന്തം പെങ്ങളെ വേണ്ടെന്ന് പറയുന്നവന്റെ പെങ്ങളെ തന്നെ കല്യാണം കഴിക്കണമെന്ന് കണ്ണൻകുട്ടിക്ക് എന്തത്ര നിർബന്ധം? അവന് വേറെ പെണ്ണ് കിട്ടില്ലേ? ഓ, നീ ഒരു സ്ത്രീയാണല്ലോ. എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ ഏമാനോട് പറഞ്ഞു കഴിഞ്ഞു. കണ്ണൻകുട്ടി ആ പെണ്ണിനെ വിവാഹം കഴിക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കെ. നിങ്ങൾ പോയി കണ്ണൻകുട്ടിയോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറയും.
ഞാൻ അവനോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. കയറുന്ന പോയി ചെറുക്കിന് ഇതേ വരെ കണ്ടില്ല. ഈ കയർ വെച്ച് കിടന്ന അപ്പോഴേക്കും പാത്രത്തിന് എല്ലാം കണക്ക് വേണം കേട്ടോ. ആ മാറിപ്പോകരുത്. ഈ ഒരു കെട്ട ഓരേ ഉള്ളൂ. അവിടെ രണ്ടു പേര് പോലെ എടുത്തോണ്ട് പോവാം. പിന്നെ ഗൗരിക്കുട്ടിയെ കണ്ണൻകുട്ടി വിവാഹം ചെയ്യുന്ന ദിവസം തന്നെ നീ സുന്ദരിയെ കല്യാണം കഴിക്കുന്നുവെങ്കിൽ ഈ നിശ്ചയിച്ച ദിവസം കല്യാണം നടക്കും. അല്ലെങ്കിൽ സുന്ദരിയുടെ കല്യാണം കഴിയുന്നത് വരെ ഇതൊന്ന് മാറ്റി വെക്കാൻ ഓർത്തിയില്ല. ഇത് തീരുമാനിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഞാനീ കേട്ടത് സത്യമാണോ? അങ്ങനെ അങ്ങയോട് കണ്ണൻകുട്ടി അങ്ങനെ പറഞ്ഞു? കണ്ണൻകുട്ടി ഇവിടെ തന്നെയുണ്ട്. പക്ഷെ ഈ കാര്യം നിന്നോട് നേരിട്ട് പറയാൻ കണ്ണൻകുട്ടിക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ തന്നെ നിന്നെ ആളയച്ചു വരുത്തിയത്. നീ ഒരു പുരുഷനാണെന്നാണ് ഞാൻ കരുതിയത്. നീ തെറ്റിദ്ധരിക്കരുത്. കണ്ണൻകുട്ടി ഇക്കാര്യത്തിൽ നിരപരാധിയാണ്. നിരപരാധിയോ? ഇവൻ വഞ്ചകനാണെന്നെ. എന്റെ സഹോദരിയുടെ കല്യാണത്തിന്റെ തലേ ദിവസമെങ്കിലും എന്റെ കുത്തിന് പിടിച്ച് ഇവന്റെ സഹോദരി എന്റെ തലയിൽ കെട്ടിവെക്കാമെന്ന് ഇവർ കരുതി. എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. മേലിക്കുട്ടിയേട്ടൻ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. എനിക്കിത് ഒന്നും കേൾക്കണ്ട. ഈ കല്യാണം ഞാൻ നീട്ടി വെക്കുന്നില്ല, വേണ്ടെന്ന് തന്നെ വെക്കുകയാണ്. അതുകൊണ്ട് ഏർപ്പെടുന്ന അവമാനങ്ങൾ ഞാൻ സഹിച്ചുകൊള്ളാം. എന്റെ സഹോദരി വേണമെങ്കിൽ ആത്മഹത്യ ചെയ്തുകൊള്ളട്ടെ, എങ്കിലും നിന്നെ പോലെ നികൃഷ്ടനായ ഒരുത്തന് അവളെ വിവാഹം ചെയ്ത് തരികയില്ല. ഞാൻ പോവുകയാണ്. അതിന് പന്തൽപ്പടികൾ നടന്നുകൊണ്ടിരിക്കുക. ഈ കല്യാണം നടക്കില്ല അതുകൊണ്ട് തന്നെ. നീ എന്താണ് പറയുന്നത്? ആ കണ്ണൻകുട്ടി മനുഷ്യനും മൃഗവുമല്ല, അവരൊരു കൃമിയാണ്. കൃമി എന്റെ ഭഗവാനെ, ഉണ്ടായത് എന്താണെന്ന് പറയടാ മേലിക്കുട്ടി. അവൻ നമ്മളെ ചതിക്കുകയായി നമ്മി. അവന്റെ വീട്ടുകാരുടെ വാദം അവനും ആരംഭിച്ചിരിക്കുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്റെ ദൈവമേ. അവന്റെ സഹോദരിയെ ഞാൻ വിവാഹം ചെയ്താൽ മാത്രമേ ഗൗരിക്കുട്ടി അവൻ വിവാഹം ചെയ്യുള്ളൂ അത്രേ. അങ്ങനെ കണ്ണൻകുട്ടി പറഞ്ഞു മോനെ. ഇല്ലെങ്കിൽ അവന്റെ സഹോദരിയുടെ കല്യാണം കഴിയുന്നതുവരെ ഈ കല്യാണം നീട്ടിവെക്കണമെന്ന്. നീട്ടിവെക്കാനോ ഭഗവാനെ? എല്ലാം ഒരുങ്ങി കഴിഞ്ഞിട്ട് നീ നീട്ടിവെക്കാനോ? നീട്ടിവെക്കുന്ന പ്രശ്നമേ ഇല്ലമ്മേ. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഗൗരിക്കുട്ടിയെ കണ്ണൻകുട്ടിക്ക് വിവാഹം ചെയ്ത് കൊടുക്കുകയില്ല. അത് തീർച്ചപ്പെടുത്തിയ കാര്യമാണ്. അങ്ങനെ പെട്ടെന്നൊന്നും തീരുമാനിച്ചു കളയല്ലേ മോനെ. കണ്ണൻകുട്ടിയോട് ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. ഇനി അവന്റെ കാലം പിടിക്കണം. അതിനമ്മ പോവുകയാണെങ്കിൽ എന്നെ അമ്മ ഉപേക്ഷിക്കേണ്ടി വരും. ഇങ്ങനൊരു മകൻ അമ്മയ്ക്ക് ഉണ്ടായിരിക്കില്ല. മോനെ വേലിക്കുട്ടി, ഇതിന്റെ അഭിമാനത്തിന് കഴിയും. ജീവൻ ഉണ്ടെങ്കിൽ ഗൗരിക്കുട്ടിയെ കണ്ണൻകുട്ടി വിവാഹം ചെയ്യും. ഇവിടെ തന്നെ കഴിയുന്നു. ശബ്ദിച്ചു പോരെന്ന് അവളോട് പറഞ്ഞേക്കണം. അച്ഛനും അമ്മയും കൂടെ മകൾക്കൊരു ഭർത്താവിനെ കണ്ടുവച്ചിരിക്കുന്നു. അവനെ ഒറ്റ ഗുട്ടിക്ക് കൊല്ലേണ്ടതായിരുന്നു. കർത്താവ് അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചായതുകൊണ്ട് ഞാനത് ചെയ്തില്ല. ഗൗരിക്കുട്ടി, ഗൗരിക്കുട്ടി ഈ സമയത്ത് ഇവിടെ? എന്നോടിത് വേണമായിരുന്നോ കണ്ണൻകുട്ടിയേട്ടാ? എന്നെ അങ്ങ് കൊന്നു കളഞ്ഞേക്കായിരുന്നു ഇതിലും ഭേദം. കല്യാണത്തിന് തലേ ദിവസം കല്യാണം കഴിക്കേണ്ട ആൾ ഒഴിഞ്ഞു മാറിയാൽ ആ പെണ്ണിന്റെ ഗതി എന്തായിരിക്കുമെന്ന് കണ്ണൻകുട്ടിയേട്ടൻ ആലോചിച്ചില്ലല്ലോ. ഞാൻ ഒഴിഞ്ഞു മാറിയതല്ല ഗൗരിക്കുട്ടി. എന്റെ സഹോദരിയുടെ വിവാഹം കഴിയുന്നവരെ നമ്മുടെ വിവാഹം ഒന്ന് നീട്ടിവെക്കണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. വേണ്ട, ഇനിയൊന്നും നീട്ടിവെക്കണ്ട. എന്റെ കാര്യത്തിൽ കണ്ണൻകുട്ടിയേട്ടൻ വിഷമിക്കും വേണ്ട. ഇക്കാര്യമൊന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഞാനിനി ജീവിച്ചിരിക്കില്ല കണ്ണൻകുട്ടിയേട്ട. എന്റെ കണ്ണൻകുട്ടിയേട്ടൻ ഇല്ലാത്ത ജീവിതം എനിക്ക് ആവശ്യമില്ല. ഇല്ല ഗൗരിക്കുട്ടി, നീ മരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിന്നെ ഞാൻ വിവാഹം ചെയ്യും. ആരെല്ലാം എതിർത്താലും നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ നിന്നെ ഞാൻ വിവാഹം ചെയ്യും. എന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ലെന്ന് കണ്ണൻകുട്ടിയേട്ടൻ പറഞ്ഞു. ഇല്ല ഗൗരിക്കുട്ടി, ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയുകയുമില്ല. എല്ലാവരും കൂടി നിർബന്ധിച്ചപ്പോ കല്യാണം ഒന്ന് മാറ്റിവെക്കണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇനി കല്യാണം മാറ്റിവെക്കണമെന്ന് പറഞ്ഞാൽ ചേട്ടൻ സമ്മതിക്കുമോ കണ്ണൻകുട്ടിയേട്ട? വേണ്ട ഗൗരിക്കുട്ടി, കല്യാണം മാറ്റിവെക്കണ്ട. മേലിക്കുട്ടിയേട്ടനെ കാണാനാണ് ഞാൻ വന്നത്.
ആരെല്ലാം എതിർത്താലും നിശ്ചയിച്ച ദിവസം തന്നെ കല്യാണം നടത്താൻ ഞാൻ ഒരുക്കമാണ്. നീയില്ലാതെ ജീവിക്കാൻ എനിക്കാവില്ല ഒരു കുട്ടി. മേൽക്കുട്ടിയേട്ടൻ ഇഷ്ടം പോലെ തന്നെ തല്ലിക്കൊള്ളു. അതിനുശേഷം ഞാൻ കാര്യം പറയാം. എടാ ഗൗരിക്കുട്ടിയെ നിനക്ക് കല്യാണം കഴിക്കാൻ വയ്യ. അവളുമായിട്ട് രഹസ്യ വേഷം വേണം അല്ലേ? ശബ്ദിച്ചു പോകരുത്. അമ്മയും മകളെ ഞാനിവിടെ അരിഞ്ഞു വീഴ്ത്തും. അയ്യാണെങ്കിൽ ആസ് പോകണം. മേൽക്കുട്ടിയേട്ടൻ ഞാൻ പറയുന്നു. നീ ഒന്നും പറയണ്ടടാ. വീണ്ടും കയറി വന്നിരിക്കുന്നു ഞങ്ങളെ അവമാനപ്പെടുത്താൻ. ഗൗരിക്കുട്ടി കല്യാണം കഴിക്കാൻ ഞാൻ ഒരുക്കമാണ്. നീ നിന്റെ വീട്ടുകാരെ അടിമയല്ലേടാ. താലി കെട്ടാൻ നേരത്തുകൂടെ അവർ വന്ന് വിളിച്ച വാരുമാട്ടിക്കൊണ്ട് അവരെ പുറക്കെ പോകുന്ന പട്ടിയല്ലേടാ. നിനക്കെന്റെ അനിയത്തി കല്യാണം കഴിച്ചു തരണോ അല്ലേ? ഇറങ്ങാ പുറത്ത്. മിണ്ടിപ്പോരുത്, മിണ്ടിപ്പോരെന്നാണ് ഞാൻ പറഞ്ഞത്. നിന്റെ കണ്ണൻകുട്ടി നീ പൊയ്ക്കോ. നീ എങ്ങോട്ടോ യാത്ര പുറപ്പെടാൻ പോകുന്ന പോലെ തോന്നുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. എനിക്കിഷ്ടമുള്ളടത്ത് പോകും, നിങ്ങൾ ആരാ ചോദിക്കാൻ? ഇതെന്തൊരു ചോദ്യമാ കണ്ണൻകുട്ടി. ഞങ്ങൾ എന്റെ അമ്മയും അമ്മാവരും അല്ലാതെ ഇറങ്ങി പോകുന്നുണ്ട് എന്റെ മുമ്പിൽ നിന്ന്. നിങ്ങൾ മനുഷ്യ പോലും അല്ല, പിന്നെയല്ലേ എന്റെ അമ്മയും അമ്മാവനും ആകാൻ. ഞങ്ങൾ എന്ത് ചെയ്തെന്നാ നീ പറയുന്നത്? നിങ്ങൾ ഒന്നും ചെയ്തില്ല. കല്യാണ പന്തൽ വരെ ഇട്ട ഒരു കല്യാണം മുടക്കിയിട്ട് മാറി എന്ന് ചോദിക്കുകയാണ് ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് അല്ലേ? അപ്പോ നിന്റെ പെങ്ങളുടെ വിവാഹം നടക്കാത്തതിൽ നിനക്ക് വിഷമമില്ല അല്ലേ? അവളുടെ കല്യാണം ആരെങ്കിലും മുടക്കിയതാണോ? നടക്കാത്തതിന് ഞാൻ എന്ത് വേണം? അതല്ലേ നടക്കാനുള്ള ഒരു മാർഗം ഞങ്ങൾ ആലോചിച്ചത്. എന്നിട്ട് നടന്നല്ലോ. സുന്ദരിയുടെ വിവാഹം നടന്നില്ലെങ്കിലും എന്റെ വിവാഹം നടത്തരുതെന്നായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് കേൾക്കാതെ ഓടിച്ചെന്ന് കർത്താവ് അദ്ദേഹത്തെ കണ്ടത്. ഏതായാലും നിങ്ങൾ ജയിച്ചിരിക്കുന്നു. നിങ്ങൾക്കെപ്പോഴും നിങ്ങളുടെ കാര്യം മാത്രമേ ഉള്ളൂ പ്രധാനം. എന്നെപ്പറ്റി ചിന്തിക്കാൻ പോലും നിങ്ങൾക്ക് സമയമില്ല. നന്ദിയില്ലാത്ത മനുഷ്യർ. ഇനി ഞാൻ ഈ വീട്ടിൽ താമസിക്കും. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കൊള്ളും, ഞാൻ എന്റെ കാര്യം നോക്കിക്കൊള്ളും. നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കണ്ണൻകുട്ടി പോയാ ഞങ്ങൾ പട്ടിണിയായി പോകും. നിങ്ങൾ പട്ടിണി കിടന്ന് മരിക്കും. നിങ്ങൾ ചെയ്ത ദ്രോഹത്തിന് അത് മാത്രമേ ഉള്ളൂ ശിക്ഷ. ചേട്ടാ, ചേട്ടൻ ഞങ്ങളെയൊക്കെ വിളിച്ച് പോവുകയാണല്ലേ? ഞാൻ എങ്ങനെ ഇവിടെ ദുഃഖമല്ലേ? ഈ അമ്മയും അമ്മാവനും കൂടി ചെയ്തു വെച്ച ദ്രോഹം എത്ര ഭയങ്കരമാണെന്ന് നിനക്കറിയാമോ? ശരിയാണ് ചേട്ടാ, ഇവർ വലിയൊരു ദ്രോഹമാണ് ചെയ്തത്. എല്ലാം ഞാൻ കാരണമാണ്. എനിക്ക് വേണ്ടിയാണ് ഇവർ ചേട്ടൻ ഇത്രയധികം ദ്രോഹിച്ചത്. നിന്റെ പെങ്ങളുടെ കല്യാണം എങ്ങനെയെങ്കിലും ഒന്ന് നടക്കട്ടെ എന്ന് പറഞ്ഞതാണോടാ മോനെ ദ്രോഹം? അവൾക്ക് നീയല്ലാതെ മറ്റാരാണിടാ ഉള്ളത്? വേണ്ടമ്മേ, ഇനി ഒന്നും പറയണ്ട. ചേട്ടൻ ഒരുങ്ങി പുറപ്പെട്ടതല്ലേ. ഈ ദുരിതത്തിൽ നിന്നും പോകുന്നത് കൊണ്ട് ചേട്ടനെങ്കിലും നന്മ ഉണ്ടാകട്ടമ്മേ. നമ്മൾ തടയണ്ട. നമ്മുടെ കഷ്ടകാലവുമായിട്ട് നമുക്കിവിടെ തന്നെ കഴിഞ്ഞുകൂടാ. പൊയ്ക്കൊള്ളു ചേട്ടാ. ഈ ശാപം കിട്ടിയ പെങ്ങൾ കാരണം ചേട്ടന്റെ ഭാവി കൂടെ നശിപ്പിക്കണ്ട. ചേട്ടൻ പൊയ്ക്കൊള്ളു, പൊയ്ക്കൊള്ളു ചേട്ടാ. ഈ ചേട്ടൻ ഒരിക്കലും നിങ്ങളെ വിട്ടു പോവില്ല. ഒരു ക്ലാസ് കാണാൻ ഉണ്ടായിരുന്നു.
ഗ്ലാസ് ഇവിടെ ഇല്ല ചായ കഴിച്ചു നോക്കണം അവിടെ ഗ്ലാസ് കുറവുണ്ടെന്ന് അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നു ഈ മേശം തുറന്ന് ഒന്ന് നോക്കട്ടെ അനാവശ്യം പറയരുത് ഗ്ലാസ് പൊട്ടിക്കലാണ് ജോലി ആ പറഞ്ഞവനെ സാറിന് ഗ്ലാസ്സൊന്നുമില്ല സാർ ഗ്ലാസ് എടുത്തോ നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ കുടിച്ചിട്ടുണ്ടോന്നോ ഇപ്പൊ കുടിച്ചിട്ടുണ്ടല്ലോ ഇത്രയും കഴിച്ചിട്ടുണ്ട് നല്ല ഫിറ്റാണ് ഏ കണ്ണുകുടി വയ ഇതൊരു ഗവൺമെന്റ് ആപ്പിട്ടാണെന്ന് അറിയാമോ അറിയാം എല്ലാ ആപ്പീസും അറിയാം അയ്യോ കൊള്ളവഴാന്നായിപ്പോയല്ല എന്താണോ സാറേ കുടിച്ചിരിക്കുന്നേ സാറേ എന്താണോ സാറേ കുടിച്ചിരിക്കുന്നത് നല്ല സാധനം ഇല്ലാണോ സാറേ എന്താണോ സാറേ കുടിച്ചിരിക്കുന്നത് അതിന് വേണം എനിക്കിതിന്റെ ഒന്നും മണം അറിയാൻ വയ്യല്ലോ അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് സാറേ എന്താണോ സാറേ അയ്യോ തെങ്ങിഞ്ചാറായ ഒരു വാണ എന്ത് നാശമാണോ എന്തോ ഇതിനാണ് ശർദ്ദിക്കുന്നതിനും എടുത്ത് പുറത്തുകൊണ്ട് പോകും അയ്യോ എന്നെ കൊണ്ടുപോയ ഇത് വാള കഴുത്ത് കിട്ടും വരും മക്കളി നമുക്കെടുത്ത് പുറത്തുകൊണ്ട് പോയി കിടത്താം അല്ലെങ്കിൽ നമുക്ക് തന്നെയല്ലേ നാളെ എന്നാ ഞാൻ കൂടെ മേത്ത് ശർദ്ദിക്കല്ലേ ഏകാദശിയാന്നേ വിഷ്ണുലോകം ഞാനെന്റെ ശവം ചുമന്ന് പോണടം വേദലോകം വീണടം വിഷ്ണുലോകം ഞാനെന്റെ ശവം ചുമന്ന് പോണടം വേദലോകം വീണടം വിഷ്ണുലോകം നിഴലേ നിഴലേ മിണ്ടാതെ കൂടെ വരും നിഴലേ നിന്നെ ഏതു ചാരായ കടയിൽ വച്ചെന്ന് ഞാൻ കണ്ടുമുട്ടി ചെരുവരും നിന്റെ ഈ അഭിനയം കാണുമ്പോൾ ചെരുവരും വീണട വിഷ്ണുലോകം ഞാനെന്റെ ശവം ചുമന്ന് പോണടം പ്രേതലോകം വീണടം വിഷ്ണുലോകം അകലെ നിൽക്കു മാറി അകലെ നിൽക്കു അഴകേ അഴകേ സ്ത്രീവേഷം കെട്ടി വരും അഴകേ നിന്നെ ഏതു വ്യഭിചാര തെരുവിൽ വച്ചിരുന്നു ഞാൻ കണ്ടുമുട്ടി ചിരിവരും നിന്റെ ഈ മുഖപടം കാണുമ്പോൾ ചിരിവരും ഈണടവും വിഷ്ണുലോകം ഞാനെന്റെ ശവം ചുമന്ന് പോണടവ് പ്രേതലോകം വീണടവ് വിഷ്ണുലോകം
എവിടെയെങ്കിലും പോകുന്ന കാര്യം നിന്നോട് പറഞ്ഞിട്ടാണോ മാധവൻകുട്ടി പോയത്? എന്നോടൊന്നും പറഞ്ഞിട്ടില്ല അമ്മേ. എവിടെയെങ്കിലും പോവാണെങ്കിൽ അവൻ പറഞ്ഞിട്ട് പോകാറുള്ളതാണല്ലോ. പിന്നെന്താ എത്ര താമസിക്കുന്നത്? എനിക്ക് തോന്നുന്നത് അവൻ അവിടെ പോയിരിക്കും. അതെവിടെയാ? തിരുവനന്തപുരത്ത്. ഗൗരിക്കുട്ടിയെ അമ്മേനെയും വേരുക്കുട്ടി തിരുവനന്തപുരത്ത് കൊണ്ടുപോയിരിക്കുകയാണല്ലോ. അവൻ അവളെ കാണാൻ പോയിരിക്കുക. സംശയം വേണ്ട. കണ്ണമുടിക്ക് ദീർഘായി പറഞ്ഞു വായി നാക്കത്തില്ല. ദീർഘായി ശാരളെ കൊച്ചമ്മ സമ്മതിച്ചു. കണ്ണൻകുട്ടി, നീ ഊണ് കഴിക്കുന്നില്ലേ? നീ ഇതുവരെ എവിടെയായിരുന്നു? ചോദിക്കാൻ നിങ്ങളാരാ? നീ കള്ളു കുടിച്ചോ? എന്റെ മുമ്പിൽ നിന്ന് പോകാനാ പറഞ്ഞത്? മിണ്ടിപ്പോര്. നീ എന്ത് ഭാവിച്ചോണ്ടാ ഇങ്ങനെ കള്ളു പിടിക്കാൻ തുടങ്ങിയത്? ചള്ള എന്റെ മുമ്പിൽ നിന്ന് പോകാനാ പറഞ്ഞത്? എന്നെ കൊലപക്ഷിക്കാൻ വന്നിരിക്കുകയാണ്. നീ എന്നെ കൊലപക്ഷിക്കാൻ വന്നിരിക്കുകയാണ്. എന്താ നീ കാണിക്കുന്നത്? എടാ മിണ്ടിപ്പോര്, നന്ദിയില്ലാത്ത ശവൻ. എന്നെ കണ്ണീർ ഉടുപ്പിച്ചിട്ട് നീ എന്നാ അവിടെ സ്വീകരിക്കുന്നോടാ ദ്രോഹികളെ? ചേട്ടനെ കാണിക്കുന്ന നോക്ക് ശരിയാണെന്ന് തോന്നുന്നു. എടാ മിണ്ടിപ്പോരാണ് പറഞ്ഞത്. ഓടാ അവിടെ. ഞാൻ പോവില്ല ചേട്ടൻ. എന്ത് ചെയ്താലും ഞാൻ പോവില്ല. എടാ നീ പോവില്ലല്ലേ? ഇല്ല. എന്നെ തട്ടല്ലേ മാധന ഹത്യ മഹാപാവമാണ്. എനിക്ക് മരിക്കാൻ പേടി ഉണ്ടായിട്ടല്ല, നിനക്ക് പാവം ഉണ്ടാവും. ഓപ്പേ ചത്തു. എന്നെയാ നോട്ട വിട്ടിരിക്കുന്നത്? ഭഗവാനെ. ആ ഗൗരിക്കുട്ടിയുടെ അമ്മ ഇവന് കൈവശം കൊടുത്തിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അമ്മയും കൊച്ചമ്മാവനുമാണ് ഇതിനെല്ലാം ഉത്തരവാദികൾ. അയ്യോ എന്റെ പേര് പറയരുത്, എനിക്ക് ശാഖം പേടിയ. ചേട്ടാ ചേട്ടാ ചേട്ടാ, മാധവൻകുട്ടികൾ ഇതെങ്ങനെ ഇവിടെ? ഞാനിങ്ങനെ ഇവിടെ വന്നു. ഇന്നലെ ഞാൻ ഇവിടെയാണോ കിടന്നു തുടങ്ങിയത്? ഇന്നലെ 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 ചേട്ടൻ മദ്യപിച്ചിരുന്നു, ഭയങ്കരമായി പിടിച്ചിരുന്നു. ഞാൻ നിന്റെ കരണത്തടിക്കുകയും ചെയ്തു. അത് സാരമില്ല ചേട്ടൻ. ചേട്ടൻ മദ്യപിക്കുന്നതിലേ എനിക്ക് ദുഃഖമുള്ളൂ. എന്റെ അനുജനെ ഞാൻ തല്ലി. എന്റെ ജീവിതത്തിൽ ആദ്യമായി എന്റെ അനുജനെ ഞാൻ തല്ലി. എന്നോട് ക്ഷമിക്കാൻ, എന്നോട് ക്ഷമിക്കൂ. ചേട്ടന്റെ പ്രയാസങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ കുടിച്ചത് കൊണ്ട് അതിന് പരിഹാരമാവുമോ ചേട്ടൻ? ഇല്ലല്ല, ഇനി ഞാൻ കുടിക്കയില്ല. ഒരിക്കലും കുടിക്കേണ്ടതിന്റെയാണ് സത്യം. മതി, എനിക്ക് ആശ്വാസമായി. എന്റെ ചേട്ടൻ ഇനി ഒരിക്കലും കുടിക്കയില്ലെന്ന് എനിക്കറിയാം. എനിക്ക് ആശ്വാസമായി. ചേട്ടൻ എന്റെ കൂടെ വീട്ടിലേക്കൊന്ന് വരണം. അവിടെ സുന്ദരിയെ പെണ്ണ് കാണാൻ രണ്ടുപേരും വന്നിരിക്കുന്നു. പെണ്ണ് കാണാൻ? അതെ, അവർ ചേട്ടനെ അന്വേഷിച്ചു. നീ പോയിക്കൊള്ളൂ, ഞാൻ കുളിച്ചിട്ട് വന്നേക്കാം. നമസ്കാരം. ഞങ്ങൾ കടക്കര പള്ളിക്കര ഒരു കല്യാണാലോചനയായിട്ട് വന്നതാ. വന്നിട്ട് അധികസമായി കാണും. ചെറുക്കൻ വന്നില്ലേ? ആ ചെറുക്കൻ്റെ അമ്മാവനും അച്ഛനും അല്ലേ ഇരിക്കുന്നത്? പിന്നെ ചെറുക്കൻ എന്തിനാ? എന്നാലും ചെറുക്കൻ വന്ന് സുന്ദരിയെ ഒന്ന് കാണണ്ടേ? അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവൻ സമ്മതിച്ചോളൂ. ചെറുക്കൻ കളക്ടറാ? കളക്ടറോ? ആ കടക്കരപ്പള്ളി പഞ്ചായത്തിലെ ബിൽ കളക്ടറാ. ഓ, ബിൽ കളക്ടറാണ്. അവന്റെ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇനി കണ്ണൻകുട്ടിനായ അവിടെ ഒന്ന് വരാ, നമ്മുടെ പെണ്ണിനെ കാണാൻ. നമുക്ക് വിവാഹവേദി അങ്ങനെ ചെയ്യാം. നിങ്ങളുടെ പെണ്ണിനെ ഞാൻ കാണാനോ? ഓ, കണ്ണൻകുട്ടിനാരോട് ആ കാര്യം പറഞ്ഞില്ലല്ലോ. കണ്ണൻകുട്ടി, ഇവരെ ഒരു മാറ്റ കല്യാണത്തിന്റെ ഏർപ്പാടുമായിട്ട് വന്നിരിക്കുന്നു. ഞങ്ങളുടെ ചെക്കനെ ഒരു പെങ്ങളുണ്ട്, മിടുക്കി പെൺകുട്ടി. അത് അവിടെ വന്ന് കാണാവുന്നതേ ഉള്ളൂ. കണ്ണൻകുട്ടിനായ അവിടെ കല്യാണം കഴിച്ചാൽ. ഓപ്പേ, ഇത് കണ്ടോ ഓപ്പേ.
കണ്ണകുട്ടി അവരോട് എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? എന്താ പറയേണ്ടത്? ഇതുപോലൊരു ബന്ധം ഇനി കിട്ടുമെന്ന് തോന്നുന്നില്ല. നിന്റെ പെങ്ങൾക്ക് വേണ്ടി നിനക്കിതൊന്ന് സമ്മതിച്ചുകൂടെ മോനെ? കണ്ണൻകുട്ടി ഒന്നും പറയാതെ പോയാൽ സുന്ദരി വീട്ടിൽ നിൽക്കത്തേ ഉള്ളൂ. നിങ്ങൾക്ക് എന്നോട് ഇത് പറയാൻ തോന്നിയല്ലോ. ഇത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അവളെ ആരുടെയെങ്കിലും തലയിൽ ഒന്ന് കെട്ടിവെക്കണ്ടേ മോനെ? അതുകൊണ്ടായി നിന്നെയൊക്കെ പറയുന്നത്. ഇവനാണെങ്കിൽ ഇങ്ങോട്ട് ആലോചന കൊണ്ട് വന്നടാ. കണ്ണൻകുട്ടി അവിടെ ചെന്ന് പെണ്ണിനെ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം കല്യാണം നടത്തിയാ മതി. ഇപ്പൊ ഇവരോട് വാക്ക് പറയട്ടോ. ഇല്ലമ്മേ, എന്നെ കൊണ്ടത് സാധ്യമല്ല. വേണ്ട മോനെ, നിനക്കിഷ്ടമില്ലെങ്കിൽ ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല. ഇവിടെ തന്നെ നിന്ന് നരകിക്കാനായിരിക്കും എന്റെ മോളുടെ തലവിധി. അവൾ ഇവിടെ തന്നെ നിന്ന് നശിച്ചോട്ടെ. അച്യുത, അവരോട് പൊയ്ക്കൊള്ളാൻ പറ. അപ്പൊ അവരെ പറഞ്ഞു വിട്ടേക്കട്ടെ കണ്ണകുട്ടി. ഇനി എന്തിനാ അവരെ ഇവിടെ ഇരുത്തി ബുദ്ധിമുട്ടിക്കുന്നത്? അവർ പൊയ്ക്കോട്ടെ. വേണ്ട മോനെ, അവരുടെ പെണ്ണെ വിവാഹം ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് പറയൂ. എന്റെ സഹോദരിക്ക് വേണ്ടി ഞാൻ അവളുടെ പെണ്ണെ വിവാഹം ചെയ്യാം. എന്താ മോനെ, എനിക്ക് പെണ്ണെ കാണുകയും മറ്റും വേണ്ട. വിവാഹത്തെ നിശ്ചയിച്ചുകൊള്ളാൻ കൊച്ചമ്മ അവരോട് പറഞ്ഞേക്കും. ഗൗരിക്കുട്ടി, ഗൗരിക്കുട്ടി തിരുവനന്തപുരത്ത് നിന്ന് വന്നു. അപ്പോ എല്ലാം ഓർമ്മയുണ്ടല്ലേ? നിന്നെ മറക്കാൻ എനിക്ക് സാധിക്കുമോ ഗൗരിക്കുട്ടി? എന്റെ മരണം വരെ അത് സാധിക്കുമോ? ഇനിയും എന്നെ എന്തിനു കബളിപ്പിക്കുന്ന കണ്ണൻകുട്ടിയേട്ടാ? എന്നെ മരണം വരെ മറക്കാതിരിക്കാൻ വേണ്ടിയാണോ വേറൊരുത്തിയെ വിവാഹം ചെയ്യാൻ പോകുന്നത്? ഞാൻ ആ കല്യാണത്തിന് സംബന്ധിച്ച ചുറ്റുപാടുകൾ നിനക്ക് മനസ്സിലാകില്ല. എന്റെ സഹോദരിക്ക് വേണ്ടി, എന്റെ വീടിന് വേണ്ടി ഞാൻ എന്നെ തന്നെ ഹോമിക്കുന്നു. ഒരിക്കൽ പോലും ഒന്ന് കണ്ടിട്ടില്ലാത്ത ഒരുത്തിയെ ഞാൻ വിവാഹം ചെയ്യാൻ പോകുന്നു ഗൗരിക്കുട്ടി. എന്നാലും എന്റെ ശരീരവും മനസ്സും ഗൗരിക്കുട്ടിക്ക് മാത്രമുള്ളതായിരിക്കും. എന്നെ വിശ്വസിക്കൂ ഗൗരിക്കുട്ടി, എന്നെ വിശ്വസിക്കൂ. ഇതിലേത് ഒരു ചതിവ് കിടപ്പുള്ള ഇല്ലെങ്കിൽ ഇവിടെ വന്ന് കല്യാണമെല്ലാം നിശ്ചയിച്ചു പോയിട്ട് അവിടെ ചെന്ന് കല്യാണം വേണ്ടെന്ന് അറിയിക്കാനുള്ള കാര്യമെന്താ? ഇനിയൊരു പക്ഷേ വല്ല രൂപയോ സ്വർണമോ കൂടുതൽ ചോദിക്കാനുള്ള സൂത്രമായിരിക്കും. നീ ഇത് പെട്ടെന്ന് തേച്ചെന്നേ, ഞാൻ അവിടെ ചെന്ന് കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. വേണ്ട വേണ്ട, കാര്യമൊന്നും ചോദിക്കണ്ട. കല്യാണം സാധ്യമല്ല എന്ന് പറഞ്ഞെടുത്ത് ആരെങ്കിലും പോയി കാര്യം ചോദിക്കും. അത് ശരിയാ. എന്ന് പറഞ്ഞ അവരിങ്ങനെ ഒരു വഞ്ചന കാണിച്ചതിന്റെ കാര്യം എന്താണെന്ന് അറിയണ്ടായോ? അതും ശരിയാ. ഇത് വഞ്ചനയൊന്നും അല്ലമ്മേ, ഇതാണ് ദൈവശിക്ഷ എന്ന് പറയുന്നത്. ഇത് വെറും ഒരു ആലോചന മാത്രമല്ലേ നടന്നുള്ളൂ. എന്നിട്ട് നടക്കാത്തതിൽ നിങ്ങൾക്ക് വിഷമം തോന്നും. അപ്പൊ കല്യാണ പന്തിൽ ഇട്ടിട്ട് അത് നടക്കാത്തവരുടെ മനപ്രയാസം എത്ര മാത്രം ഉണ്ടെന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണം. അക്കാര്യങ്ങളൊക്കെ നീ ഇനിയും മറന്നില്ലേ കണ്ണൻകുട്ടി? അത് മറക്കണമെങ്കിൽ ഞാൻ മരിക്കണം. നമ്മുടെ പെണ്ണിന്റെ വിധി അല്ലാതെ എന്ത് പറയാൻ? എന്റെ ഓപ്പേ മഹാനാണക്കേടായി പോയി. എല്ലാരോടും കല്യാണമാണ് കല്യാണമാണ് എന്ന് പറയുകയും ചെയ്തു. എന്റെ ഭഗവാനെ, ഈ നശൂലം പിടിച്ച പെണ്ണ് ഏത് നേരത്തെ വന്ന് ജനിച്ചോ ദൈവമേ, എനിക്കറിഞ്ഞു. കണ്ണൻകുട്ടി നായരുടെ സഹോദരിയാണെങ്കിലും പറയാതെ നിർത്തിയില്ല. ആ പെണ്ണ് ജനിച്ച സമയം മോശമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെയും അവൾ നിരപരാധിയല്ലേ? ഏതായാലും കണ്ണൻകുട്ടി നായരുടെ കഷ്ടകാലത്തിനാണ് ഇങ്ങനെ ഒരു സഹോദരി ജനിച്ചത്. അങ്ങനെയൊന്നും പറയരുത് ശങ്കുണ്ണി പിള്ളച്ചേട്ട, അവൾ പാവമാണ്. ഞാനല്ലാതെ അവൾക്ക് ആരാണ് ഉള്ളത്? എവിടെയെങ്കിലും അവളൊന്ന് വിവാഹം കഴിച്ച് അയച്ചിരുന്നെങ്കിൽ എനിക്ക് വലിയ ആശ്വാസമായിരുന്നു. കണ്ണൻകുട്ടി നായർക്ക് എതിരൊന്നുമില്ലെങ്കിൽ സുന്ദരിക്ക് ഞാനൊരു ചെറുക്കനെ തരാം. എന്തു പറയുന്നു? ആ പെണ്ണിങ്ങനെ വീട്ടിൽ തന്നെ നിന്ന് കണ്ണൻകുട്ടി നായരുടെയും ആ പെണ്ണിന്റെയും ജീവിതം കഷ്ടത്തിലാകാതിരിക്കാൻ വേണ്ടി പറയുക. ചെറുക്കൻ ആരാണെന്ന് പറയണം? ചെറുക്കൻ നല്ലവനാണ്, യാതൊരു സ്വഭാവദൂഷ്യവുമില്ല.
നല്ലപോലെ അധ്വാനിച്ച് ജീവിക്കുകയും ചെയ്യും. ഒരെങ്കിൽ സ്വജാതി. എന്നാലും ആളെ പറയുന്നില്ലല്ലോ. ആള് മറ്റാരുമല്ല, ആ നിൽക്കുന്ന കുഞ്ഞിരാമൻ നായരാണ്. കുഞ്ഞിരാമൻ നായർ എന്താ ഇഷ്ടപ്പെട്ടില്ലേ? കുഞ്ഞിരാമൻ നായരുടെ ഭാര്യയായിട്ട് വരുന്ന ഏത് പെണ്ണും പട്ടിണി കിടക്കേണ്ടി വരില്ല. എന്താ അഭിപ്രായ വ്യത്യാസമുണ്ടോ? അല്ല, അക്കാര്യത്തിലൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പിന്നെന്താ തറവാടിന്റെ കാര്യമാണോ? തറവാടും മഹത്വവും ഒക്കെ നോക്കിക്കൊണ്ടിരുന്നാൽ പെണ്ണ് വീട്ടിൽ തന്നെ നിൽക്കും. എന്നാലും കണ്ണൻകുട്ടി നായർ ഇത്ര വിഷമിക്കുന്ന എന്തിനാ? നിങ്ങൾ വലിയ തറവാടികളല്ലേ. സുന്ദരിയെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് കുഞ്ഞിരാമൻ നായരെ നിങ്ങളുടെ തറവാട്ടിൽ താമസിപ്പിച്ചോ? ചായക്കടയിൽ ജോലിക്കൊന്നും പിന്നെ വിടണ്ട. കുഞ്ഞിരാമൻ നായർ നിങ്ങളെ വീട്ടിൽ താമസിക്കുന്നത് നിങ്ങൾക്കും ഒരു സഹായമായിരിക്കും. ഞാനിത് പറഞ്ഞേ ഉള്ളൂ. ഒരു സഹോദരി കാരണം നിങ്ങൾ കണ്ണീര് കുടിക്കുന്നത് കണ്ട് പറഞ്ഞു പോകുന്നതാണ്. ശരി ശങ്കുണ്ണി പിള്ളച്ചേട്ട, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അപ്പോ കുഞ്ഞിരാമൻ നായരെ വിളിച്ച് സംസാരിക്കട്ടോ? സംസാരിച്ചോളൂ, നമുക്ക് ഇന്ന് തന്നെ തീരുമാനിച്ചോളാം. എടോ കുഞ്ഞിരാമൻ നായരെ, ഒന്ന് ഇങ്ങോട്ട് വരൂ. എന്തിനാ? എടോ കുഞ്ഞിരാമൻ നായരെ, എന്തോ തനിക്കൊരു കല്യാണം ചെയ്തു കൂടെ? പിന്നെന്താ? ഏതാ പെണ്ണ്? ഏത് പെണ്ണായാലും ഞാൻ കല്യാണം ചെയ്യാം. അങ്ങനെ പിള്ളച്ചോട്ടം പറഞ്ഞാൽ മതി, എനിക്ക് വേറെ ആരുമില്ല, ഞാൻ ഒറ്റത്തടിയ. പെണ്ണ് നടക്കുമ്പോൾ ഒരു ചെറിയ മുടന്തുണ്ട്. അതിനെന്താ കാണുന്ന നല്ല കുഴപ്പവും കാണുമായിരിക്കും. ആ കാര്യത്തിൽ കുഞ്ഞിരാമൻ നായർക്ക് വിഷമമൊന്നുമില്ലല്ലോ. അല്ല, എനിക്ക് വിഷമമുണ്ടായാലേ അവരുടെ മുടന്ത് മാറുമോ? മുടന്തുള്ളവർ മുടന്തി തന്നെ നടക്കും. അപ്പോ ഞങ്ങളെ കല്യാണം ഉറപ്പിക്കട്ടെ. ഉറപ്പിച്ചോ. ഇനി പെണ്ണേതാന്നറിയാം? പറയണ്ടേ. പെണ്ണ് എന്റെ സഹോദരിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണ്? എന്നെ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ആ ആ കല്യാണം ഉറപ്പിച്ചോ, എനിക്ക് ഇഷ്ടം. അബദ്ധം പറ്റി. ഞാൻ ചായക്കടയിലാണെന്നാണ് വിചാരിച്ചത്. അവിടെ ഇപ്പൊ ഉഴുന്നാട്ടുന്ന സമയമാണ്. പേടിച്ചോ ഇല്ല? ആരാണ് എന്തോന്നായത്? അയ്യോ, ഞാൻ പാല് കുടിക്കത്തില്ല. ഇതെന്തേനാ എന്റെ നേരെ നീട്ടിയത്? എനിക്ക് പാലിന്റെ മണം കേട്ടാല് ഒരുമാതിരി മനം പരത്തി വരും. ഇനി കടുംചായ ഇഷ്ടം. ഒരു കടുംചായ കിട്ടാൻ വല്ല മാർഗമുണ്ട് എങ്കിൽ ഞാൻ ചെന്ന് കടുംചായിട്ടുണ്ട്. സുന്ദരി ആദ്യമായിട്ട് കൊണ്ട് തന്നതല്ലയോ, അത് കഴിച്ചില്ലെങ്കില് ദോഷ. പൈസ 35 ഉം 5 40 ഉം 10 ഉം
50 വെച്ച് പിന്നെ ചെറിയ തോതിലൊക്കെ തുടങ്ങിയിരിക്കുക വല്ല പോന്ന് പോരായ്മ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഉപദേശിച്ച് നന്നാക്കണം നിങ്ങൾ വളരെ നന്നായി വരും കുഞ്ഞുരാമനായരെ കുഞ്ഞുരാമനായരേ കച്ചവടമൊക്കെ എങ്ങനെ ഇരിക്കുന്നു ഓ തരക്കാടില്ല ഇപ്പൊ ആരംഭിച്ചല്ലോ ഉള്ളു കുഞ്ഞുരാമൻ നായർ ഒരു ചായക്കട തുടങ്ങിയപ്പോ ഞാനൊന്ന് വന്നില്ലെങ്കിൽ അത് വലിയ മോശമല്ലേ അതുകൊണ്ട് ഇറങ്ങിയതാ ഏതായാലും ചായ ചായക്ക് പഞ്ചാര ഇല്ലായിരിക്കും ആ പഞ്ചാര ഇല്ല അയ്യോ പഞ്ചാര തൊടിയിക്കല്ലേ എനിക്ക് ഷുഗറാ അപ്പൊ കൊച്ചമാന്റെ കൈവശം പഞ്ചാര ഉണ്ട് എന്റെ സഹായം വല്ലതും വേണോ കുഞ്ഞുരാമ ഞാൻ വേണമെങ്കിൽ പെട്ടിയാൽ അടിച്ചിരുന്നോളാം കൊച്ചമ്മ അങ്ങോട്ട് വന്നേ ആ അടുപ്പ് പുകയിൽ ഒന്ന് ഒന്ന് ഊതാനോ ആ അതിനെന്താ നമ്മുടെ അടുപ്പ് നമ്മുടെ കട ഞാൻ ഊതാവല്ലോ നമ്മുടെ ഊപ്പ് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ നാളെ വരുമ്പോൾ ഞാൻ കാണിച്ചിരുന്ന ആ തുണി കൊണ്ട് എനിക്കൊരു ബ്ലൗസ് കൊണ്ടുവരണം നിനക്ക് തന്നെ എപ്പോഴും ബ്ലൗസ് കൊണ്ടു തന്നാൽ മതിയോ ബാക്കിയുള്ളവർക്ക് അറിയാം ബ്ലൗസ് ഇടാനൊക്കെ രണ്ടുപേരും വഴക്ക് കൂടണ്ട നാളെ ഞാൻ വരുമ്പോൾ രണ്ടുപേർക്കും ഓരോ ബ്ലൗസ് കൊണ്ടുവന്ന് തരാം തീർന്നല്ലോ എന്താ പോകുന്നവനാരാടാ അത് നമ്മുടെ മണ്ണാനത്തിന്റെ മോനല്ലേ തയ്യക്കാരൻ വാസു ആണല്ലോ അതറിയാൻ വേണ്ടി തന്നെ ചോദിച്ചത് ഇതിനു മുമ്പ് ഇത്തരക്കാരി തറവാട്ടി കയറി കാല് കുത്തിയിട്ടുണ്ടോ ചോദാ എങ്ങനെ അറിയാനാ ചേട്ടാ പഴയ തറവാടൻ ചെയ്യും ഇല്ലടാ കാല് കുത്തിട്ടില്ല ഇത്ര എനിക്കാണികൾ ഈ തറവാട്ടി ജനിച്ചത് പിന്നാണടാ ഇമാതിരിയുള്ള ആളുകൾ കയറി ഇറങ്ങാൻ തുടങ്ങിയത് അറിയാവോ തനിക്ക് എന്തിന്റെ തൂക്കേടാ വയസ് കാലത്ത് വെറുതെ വയർത്ത് കുത്തിരിക്കാൻ പാടില്ലേ ഞാനൊന്നും പറഞ്ഞില്ല കേട്ടോ ആ പോകുന്നത് ആരാണടാ അച്ഛുതാ ഇന്നയാളാ അല്ലാതെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഇയാൾ പുരയിൽ നിന്ന് പുറത്തിറങ്ങിയില്ല എന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ വരുന്നത് പോകുന്നതും ആരൊക്കെയാണെന്ന് നോക്കുന്നതാണ് ഇയാളുടെ ജോലി എനിക്ക് കുറെ ബന്ധമുണ്ടടി ഇന്ന് നിങ്ങൾ അമ്മയും മക്കളും കൂടിയിട്ട് ഇറങ്ങുന്നുണ്ടെങ്കിലും ഇത് അന്തസ്സുള്ള ഒരു തറവാടായിരുന്നടി എന്നിട്ടിപ്പൊ എവിടെ പോയി അന്തസ് നീ എല്ലാം കൂടെ നശിപ്പിച്ചടി കണ്ടുമാരെല്ലാം കൂടെ രാപ്പകലില്ലാതെ തേനെ പാര കയറി ഇറങ്ങി നടന്ന് ഇതെല്ലാം കൂടെ മുളിച്ചടി ഞങ്ങളാണോ നശിപ്പിച്ചത് കാട്ടിന് ഗതിയില്ല താങ്ങുന്ന തറവാട് ചെന്നിട്ട് എങ്ങനെയൊക്കെ ഇരിക്കും മൂന്ന് കഴിച്ചോണ്ടിരുന്ന നീ രണ്ടിക്ക് എവിടെ പോവാ കുഞ്ഞിരാമ നീ ഇങ്ങോട്ട് വാതൊക്കെ അങ്ങനെ കടക്കും ചോറൊക്കെ പിന്നെ ഉണ്ടാവും അങ്ങനെ ഉണ്ടാ പറ്റില്ലല്ലോ ഞാൻ ഇന്നത്തോട് നിർത്തും എന്തായത് നിങ്ങൾ എന്ത് വിചാരിച്ചു ഇതൊരു വീടാണെന്ന് വിചാരം നിങ്ങൾക്കുണ്ടോ ഈ മകൾക്കുണ്ടോ ഈ മകൾക്കുണ്ടോ ഇതൊരു ഭവനമാണെന്നുള്ള വിചാരം നിങ്ങൾക്കുണ്ടോ എന്നാണ് എനിക്കറിയേണ്ടത് ഇവിടെ ചോദിച്ചാലും പറയാൻ ആരുമില്ലെന്ന് വിചാരിച്ചു അല്ല നിങ്ങൾ എന്തോ വെച്ചിരിക്കുന്നു ഇവിടെ അന്തസ്സുള്ളവർ പുരുഷന്മാർ അധിവസിച്ചു എന്നുള്ള വിചാരം നിങ്ങൾക്കുണ്ടോ ഇല്ല നീ സമ്മതിക്കില്ല നീ അങ്ങ് അകത്ത് പോ കുഞ്ഞുരാമ കുഞ്ഞുരാമ ബായ്ക്കടിച്ചോ അങ്ങനല്ല മാമാ ഇവരീ തള്ളയും മക്കളും കാണിക്കുന്നു ഒരു മനോധർമ്മമൊക്കെ വേണ്ടേ അതാണ് ഭരണം അത് നേരെ വിട്ടതിന് ശേഷം പത്തോ പതിനഞ്ചോ പേര് വന്നു പൊക്കോട്ടെ ഇത് ആളുകൾ രാപ്പകലില്ലാതെ ഇങ്ങനെ വന്നാലോ ഇതൊക്കെ പറയാൻ താനാരാടോ എച്ചിലു കണ്ടവന്റെ എച്ചിൽ പാത്രം കഴുകി നടക്കുന്നത് നിന്റെ പിതാവ കുഞ്ഞിനാണ് സമ്മതത്തോളം ഇനി ഈ തറവാട്ടിൽ ഞാൻ കാലെടുത്തു ഇത് അസലൊരു തറവാടാണെന്ന് മതിയായി അങ്ങനെ ഒരു പോക്കുണ്ടോ കുഞ്ഞിരാമ നീ വാങ്ങത്തോട്ട് അവനിങ്ങി വരുവന്നേ അല്ലാതെ എവിടെ പോകാനാ എന്നാലും ചൂല കൊണ്ടടിച്ചത് ഇച്ചിര കടുപ്പമായി പോയി അവൻ പറഞ്ഞതോ അത് ഇച്ചിര കടുപ്പമായി അവിടുന്ന് പോന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞല്ലോ ഇതിനിടയ്ക്ക് ഞാൻ ജീവിച്ചിരിക്കുന്നു മരിച്ചോ എന്ന് അന്വേഷിക്കാൻ പോലും നിങ്ങൾക്ക് ആർക്കും സമയം ഉണ്ടായില്ലല്ലോ രാജ്യം പറയല്ലേ കുഞ്ഞുരാമ അത് ദോഷമാണ് ഞാൻ എന്നും ഈ കലയുടെ വാതിക്ക വന്ന് നീ ജീവിച്ചിരിക്കുന്നത് കണ്ടിട്ട് തിരിച്ചു പോകുന്നത് നീ കണ്ടിട്ടുള്ളതല്ലേ
സത്യദോഷം പറയുന്നു? നിങ്ങളെ ഇതുവരെ അങ്ങോട്ട് കാണാത്തത് കൊണ്ട് അന്വേഷിച്ചു വന്നതാ. ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് ഇത്രയേറെ വാശി ഉണ്ടാകുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ആ, എനിക്ക് വാശിയുണ്ട് എന്ന് വെച്ചാൽ ഭയങ്കര വാശിയുണ്ട്. ഞാൻ വീടില്ലാത്തവനായിരിക്കാം, എന്നാലും ഇങ്ങനൊരു വീടുള്ളതിനേക്കാൾ ഭേദം ഇല്ലായിരിക്കുന്നതാണ് നല്ലത്. അതെല്ലാം പോട്ടെ കുഞ്ഞിരാമ, കഴിഞ്ഞല്ലാം കഴിഞ്ഞില്ലേ, അങ്ങ് ക്ഷമിച്ചുകള. നീ വീട്ടിലോട്ട് വാ കുഞ്ഞിരാമ. കൊച്ചമ്മാവൻ നല്ല അസര തറവാടിയാ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷെ ചായക്കടക്കാരൻ കുഞ്ഞിരാമൻ ഉണ്ടല്ലോ, വാക്ക് പറഞ്ഞാ വാക്കാ. അതില് അളിയനറിയാം, കൊച്ചമ്മാവനറിയത്തില്ല. അമ്മയ്ക്കാണെങ്കിൽ സുഖമില്ല, സുന്ദരിയാണെങ്കിൽ എപ്പോഴും കണ്ണീരുമായിട്ട് നടക്കുന്നു. ഇതിനിടയിൽ നിങ്ങളിങ്ങനെ വാശി പിടിക്കാൻ തുടങ്ങിയാൽ ഞാൻ വിഷമിച്ചു പോവുകയുള്ളൂ. അളിയൻ ഇതല്ല, ഇതിനപ്പുറം പറഞ്ഞാലും കുഞ്ഞിരാമൻ ഇനി ആ വീടിന്റെ മുറ്റത്ത് കാലത്ത് മുട്ടത്തില്ല. നിങ്ങൾ വേറെ വീട്ടിലേക്ക് താമസം മാറ്റിയാൽ അന്ന് വരും, അല്ലെങ്കിൽ മരണം വരെ ഇനിയും അങ്ങോട്ട് വരുമെന്ന് കരുതണ്ട. ഇപ്പൊ ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം ഒരു പുതിയ വീട് വാങ്ങണമെന്ന് പറഞ്ഞാൽ? വേണ്ടെന്ന്, വേണ്ട, വാങ്ങണ്ട, ഞാൻ നിർബന്ധിച്ചു വാങ്ങണമെന്ന്. പക്ഷേങ്കിൽ എനിക്ക് മേലാലി ചൂടുകൊണ്ട് അടിവഴിക്കാൻ മതി. നിങ്ങൾ തറവാട്ടുകാരായതുകൊണ്ട് അത് പതിവായിരിക്കും, പക്ഷെ എന്നെ കൊണ്ട് ഇനിയും പറ്റ. ഞാൻ എന്താ ചെയ്യേണ്ടത് അത് പറയും. ഒന്നും ചെയ്യാനില്ല, പന്ത്രണ്ട് അങ്ങ് പോയാൽ മതി. ഞാന് ഈ ചായക്കടയിലെ മൂലയിലും കാണും, ചൂട് കൊടുക്കണമോ? അളിയന്റെ ചെറിയമ്മയും മക്കളെന്ന് പറഞ്ഞ ഉരുപ്പിടികളുണ്ടല്ലോ, അവരാ വീട്ടിൽ കൊലപാതകം നടത്തും. ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല. ഒന്നോർത്താൽ കുഞ്ഞിരാമൻ പറയുന്നത് ശരിയാ. അവളുമാരവിടൊക്കെ എന്തൊക്കെ എടുക്കുമോ എനിക്കറിയാൻ പാടില്ല. ചെറിയമ്മക്ക് ഇത്രയും പ്രായമായല്ലോ, സ്ത്രീകളെ പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒക്കെ ഒരു മര്യാദ വേണ്ട ചെറിയമ്മ. ഞങ്ങളെ ഗുണവർഷിക്കൊന്നും വേണ്ട, എന്നേ സ്വന്തം അമ്മയും പെങ്ങളെയും ഗുണവർഷി നന്നാക്കിയാ മതി. കണ്ണൻകുട്ടിയേട്ടന്റെ അളിയൻ വീട്ടിൽ കയറാത്തത് ഞങ്ങളുമായി വഴക്കുണ്ടായത് കൊണ്ടൊന്നുമല്ല, പെങ്ങളുടെ സ്വഭാവ ഗുണം കൊണ്ടാ. ഭവാനി അനാവശ്യം പറയരുത്. നീ എന്തിനാ അവിടെ വരെ കാണുന്നത്? രാത്രി എല്ലാരും ഉറങ്ങിയതിനു ശേഷം നിന്റെ സുന്ദരപ്പെങ്ങൾ കളവ് തുറന്ന് പുറത്തിറങ്ങി പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ചെറിയമ്മേ, നീ എന്നാ ഞങ്ങളെല്ലാം വിളിച്ചു പിടിക്കുകയാണോ? എന്താ ഇതെല്ലാം നടക്കുന്നതേ നിന്റെ അമ്മയോട് അറിഞ്ഞോണ്ടാ. എനിക്ക് ചോദിച്ചു നോക്ക്, ആര് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ഞങ്ങളൊക്കെയാണല്ലോ തറവാട്ടിലെ പിഴകള്. സ്വന്തം പെങ്ങളുടെ കാര്യം പറഞ്ഞപ്പം കണ്ണൂട്ടിയുടെ തുള്ളുന്ന എന്ത്? ആ നിങ്ങൾക്കൊക്കെ എന്ത് മള അല്ലെ? പറയാരും അറിയരുത്, എല്ലാം നടത്താം. എന്റെ ഭർത്താവിന് ഇരുട്ടത്ത് ആരും കാണാതെ ചോറ് വിളമ്പി കൊടുക്കേണ്ട ഗതികേടാണല്ലോ എനിക്ക് വന്നത്. അതല്ലേ നിന്നെ ഞാൻ ചായക്കടയിലേക്ക് വിളിച്ചത്. നമുക്ക് അവിടെ ഒരുമിച്ച് താമസിച്ചൂടെ? അത് പറഞ്ഞാ നീ കേൾക്കുന്നുണ്ടോ? ഞാൻ അങ്ങനെ വരുന്നത് ശരിയാണോ? നിങ്ങളോ വഴക്കിട്ടിറങ്ങിപ്പോയി, അതിന്റെ ദുഃഖം ചേട്ടൻ ഇതുവരെ തീർന്നിട്ടില്ല. ദൈവം എന്നെ ചിറ്റിക്കും. ദൈവമേ, നീ എന്തൊക്കെയാ വരുത്തി വയ്ക്കുന്നത്? എന്റെ ഗുരുവായൂരപ്പ, സുന്ദരി എവിടെ മോനെ? അവൾ അവിടെ ഇരുന്ന് അവളുടെ ഭർത്താവിന് ചോറ് കൊടുക്കുന്നമ്മേ. എന്റെ മോനെ, ഞാൻ എന്തുമാത്രം പേടിച്ചെന്നറിയാം. ഇവിടെ ഇങ്ങനെയും ഒരു ദുഃഖമുള്ളതായി ഞാൻ അറിഞ്ഞിരുന്നില്ലമ്മേ. ഏതായാലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്തൊക്കെ സംഭവിച്ചാലും ഈ തറവാട്ടിൽ നിന്ന് നമ്മൾ ഉടനെ മാറണം. മാറാനോ? കടം വാങ്ങിയിട്ടായാലും ഒരു ചെറിയ വീട് സുന്ദരിയുടെ പേർക്ക് ഞാൻ വാങ്ങിക്കോമേ. എന്റെ മോനെ, സ്വന്തമായി വീടില്ലാത്ത ഒരു ഭർത്താവിനെയാണ് ഞാൻ അവൾക്ക് കൊടുത്തത്. അതിന്റെ ശിക്ഷ അവളും അവളുടെ ഭർത്താവും അനുഭവിക്കുന്നത് ഞാൻ കണ്ടു. ഇനി അത് സംഭവിച്ചുകൂടാ.
അവൾക്ക് സ്വന്തമായ ഒരു വീടുണ്ടായി കൊടുക്കേണ്ടത് എന്റെ കടമയാണ്. അത് ഞാൻ ചെയ്യും തീർച്ച. വീട്ടിലേക്കുള്ള നിങ്ങളുടെ പ്രവേശനവും എന്റെ വരവും എല്ലാം ഒരുമിച്ച് നടന്നു. മൂന്നാല് വർഷത്തിന് ശേഷമാണ് കുഞ്ഞാണി ചിറ്റപ്പനെ കാണുന്നതെന്ന് തോന്നുന്നു. പക്ഷെ കണ്ടത് നല്ല ദിവസമാണല്ലോ. തറവാട്ടിൽ നിങ്ങോട്ട് മാറ്റി താമസിച്ചപ്പോഴേ മനസ്സിൽ എന്തൊരു ആശ്വാസം. ഓ, ഇനി ഊരറപ്പിച്ച് പെരെ കിടന്ന് ഉറങ്ങാവല്ലോ. ശരൽകാലം കാമുകത്തനുകൂലം സമയം
ഇവിടെ ഇങ്ങനെ കാത്തു നിന്നതുകൊണ്ട് തോന്നിയതായിരിക്കും. ഞാൻ വിചാരിച്ചു വരില്ലെന്ന്. എന്റെ ശ്രീമതി പറഞ്ഞാൽ ഞാൻ വരാതിരിക്കുമോ? കല്യാണം കഴിയുന്നതുവരെ നമ്മൾ ഇങ്ങനെ രഹസ്യമായി കാണുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം. മനസ്സ് തണുക്കത്തക്ക വിധം സംസാരിക്കാനുള്ള എന്റെ കൊതികൊണ്ടല്ലേ ഇന്ന് രാത്രി ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? അതുകൊണ്ടല്ലേ. വരൂ, മുറിയിലേക്ക് പോവാം. എല്ലാവരും ഉറങ്ങിക്കാണുമോ? എല്ലാരും ഉറങ്ങിയതിനു ശേഷമല്ലേ ഞാൻ വെളിയിലേക്ക് വന്നത്. എന്റെ ക്ലാസ്മേറ്റ്. അയ്യോ, എടാ, ഇതിനായിരുന്നോടാ നിന്നെ ഞാൻ കളയിലേക്ക് അയച്ചത്? എടാ, നിന്നോടാ ചോദിച്ചത്? ഇവിടെ വന്ന് വല്ലമിന്റെ ചവിട്ട് വാങ്ങണായിരുന്നോടാ നിന്നെ കളയിലേക്ക് അയച്ചത്? ഇനി മാധവൻ കുട്ടിയെ വഴക്ക് പറഞ്ഞു വല്ല പ്രയോജനമുണ്ടോ? നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ ഞാൻ എന്തുമാത്രം ബുദ്ധിമുട്ടിയാണ് ഇവനെ പഠിപ്പിക്കുന്നതെന്ന്. സ്വന്തം കാര്യങ്ങൾ പലതും വേണ്ടാന്ന് വെച്ചിട്ടാണ് ഇവന്റെ കാര്യങ്ങൾ ഞാൻ നോക്കുന്നത്. എന്നിട്ട് ഏതായാലും സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. എടാ, നിനക്ക് പഠിക്കാൻ കഴിയില്ലെങ്കിൽ അത് പറഞ്ഞാൽ പോരായിരുന്നു. നിന്നെ ഒരു കല്യാണം കഴിപ്പിച്ച് ഞാൻ വീട്ടിൽ തന്നെ നിർത്തുമായിരുന്നല്ലോ. വല്ല നാട്ടിലും വന്ന് കിടന്ന് വല്ലവന്റെ എല്ലാം കൈയും കൊണ്ട് അടിയും വാങ്ങിപ്പിച്ച് കുടുംബത്തെ ദുഷ്പരിണ്ടാക്കേണ്ട കാര്യമുണ്ടായിരുന്നു. ഇങ്ങനെ ചോദിക്കരുത്. സംഭവറിഞ്ഞ രാത്രി ഞങ്ങളെല്ലാം കൂടി ചെന്ന് മാധവൻകുട്ടിയും കൊണ്ടുവരികയായിരുന്നു. ഇല്ലെങ്കിൽ ഇന്നലെ തന്നെ മാധവൻകുട്ടി വല്ല കുഴപ്പം ഉണ്ടാക്കുമായിരുന്നു. ഇനി ഇതിനേക്കാൾ വലിയ കുഴപ്പം കാണിക്കാൻ എന്തിരിക്കുന്നു? ശരി, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനി ഇവിടെ ഇരുന്ന് ഇവരെ കൂടി ബുദ്ധിമുട്ടിക്കണ്ട. വരൂ, വീട്ടിലേക്ക് പോകാം. ഇല്ല ചേട്ടാ, ഞാൻ വരുന്നില്ല. നീ പിന്നെ എന്ത് ചെയ്യാൻ പോകുന്നു? ഞാൻ എന്തെങ്കിലും ചെയ്തോളാം ചേട്ടാ. ഈ അവമാനം സഹിച്ചുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് വരില്ല. നിങ്ങളെല്ലാം എന്നെ വളർത്തയച്ചു. എന്നാ ഇവർ നീ തന്നെ വീട്ടിൽ ചെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നതാണ് നല്ലത്. അമ്മയും മറ്റുള്ളവരും നിന്നെ കാണാതെ വിഷമിച്ചിരിക്കാനടാ. ഞാൻ വരില്ല ചേട്ടാ, ഞാൻ വരില്ല. ഇതിന് ഇനി ഒരു പരിഹാരം മാത്രമേ ഉള്ളൂ. ശ്രീമതി കാരണമല്ലേ മാധവൻകുട്ടിക്ക് അടികൊണ്ടത്? അതേ ശ്രീമതിയെ തന്നെ മാധവൻകുട്ടി വിവാഹം കഴിക്കണം. ഒരു കാര്യം ചെയ്യൂ, ഞാൻ ഒരിടത്ത് പോയിട്ട് വരുന്നവരെ നിങ്ങൾ ഇവനെ പുറത്തേക്കൊന്നും വിടണ്ട. ഞാൻ നോക്കിയിട്ട് ഇനി ഒരൊറ്റ മാർഗമേ ഉള്ളൂ. മാധവൻകുട്ടി വിളിച്ചാൽ ശ്രീമതി വരുമോ? ഞാൻ മാധവൻകുട്ടിയോടാ ചോദിച്ചത്. നീ വിളിച്ചാൽ അവൾ വരുമോ? വരുമെന്നാ തോന്നുന്നത്. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. വരുമോ ഇല്ലയോ എന്ന് ഉറപ്പ് പറയണം. അവൾ വരും. എങ്കിൽ ഞാൻ പറയുന്ന പോലെ ചെയ്താം. ഇത് സംബന്ധിച്ച് പോലീസ് കേസ് ഉൾപ്പെടെ എന്തെല്ലാം കുഴപ്പങ്ങൾ ഉണ്ടായാലും ഞാൻ അതിനൊക്കെ സമാധാനം ഉണ്ടായിക്കൊള്ളാം. നിങ്ങൾ ധൈര്യമായിട്ട് നിന്നാൽ മതി. അവിടെ നിന്ന് പറഞ്ഞാൽ പിന്നെ മറ്റൊന്നും ഞങ്ങൾക്ക് നോക്കാനില്ല. ശരി, കണ്ണുകുട്ടി വരും. ഞാനാ പറയുന്നത് വിളിക്കാൻ. ശ്രീമതി, എവിടെ പോകുന്നടി? എന്നെ വിടുവച്ചാ? വിടാനാ പറഞ്ഞത്? നിന്നെ വിടാനോ? വാടി ഇവിടെ. അല്ല, ഞങ്ങളുടെ ചെറുക്കനെ അടിച്ച് ചമ്മന്തിയാക്കി എന്ന് കേട്ടു. നേരാണോടി പെണ്ണേ? ആ വിവരദോഷം പറയാതെ എന്റെ കുഞ്ഞുരാമ, കല്യാണം കഴിഞ്ഞ് വരുന്ന പെണ്ണിനോടാണ് ഇതൊക്കെ ചോദിക്കുന്നത്. എങ്ങനെയെങ്കിലും ചെറുക്കനെ പെണ്ണെ പോലെ ഒരു പേര് ഇതെവിടത്തെ മര്യാദയാ? ചെറുക്കൻ ഇവിടത്തെ പെണ്ണാദ്യം കേട്ടത്. ഇവരൊക്കെ പറയാതെ കുഞ്ഞുരാമ, പെണ്ണ് പെണ്ണും ആണാണു ആദ്യമാണ് കേട്ടെ. ആ എന്നാ രണ്ടുപേരും കൂടെ കേട്ടെ. ആ നിങ്ങൾ രണ്ടുപേരും ചുമ്മാ ഇരിക്കണം. കരിപ്പൂ മാങ്ങുള്ളി ഞങ്ങളൊക്കെ പാവങ്ങളാണ്. ഞങ്ങളുടെ വീടൊക്കെ ഇച്ചിരി ചെറുതാണ്. അതിന് വലിയ വീട് വേണോന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞു ഇല്ലേ മോളെ? ആ ഞാനൊന്ന് സൂചിപ്പിക്കല്ലായിരുന്നു മോപ്പ്. ഇനിയും ഞങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. ഞാനാണ് അളിയൻ. അന്നം മുന്നാരമായിട്ട് ഈ വീട്ടിലെ അളിയനുള്ള ഞാനാ. സുന്ദരിയെ കല്യാണം കഴിച്ചിരിക്കുന്നു ഞാനാ. എന്റെ വീട്ടിന്റെ കാര്യം മതി കുഞ്ഞുരാമ, നിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതിയോ? ഞാൻ ആ കൊച്ചമ്മാവൻ.
ഭൂമാർക്കൊക്കെ ഒരുപാട് അമ്മാവന്മാരുണ്ടെങ്കിലും എന്തെങ്കിലും സഹായിച്ചാൽ ഞാൻ വരാം. കൊച്ചമ്മാന്റെ കാര്യം മാത്രമേ എന്റെ വീട്ടിന്റെ കാര്യം വലിപ്പം മറക്കില്ല. കുഞ്ഞുരാമോ മുനിസിപ്പിന്റെ മകളെ അമ്മായിയമ്മയായപ്പം ഓപ്പയുടെ ഒച്ചയ്ക്ക് എന്നാ ഒരു മാറ്റം. കൊച്ചമ്മാൻ അങ്ങോട്ടും ചോദിര, സ്വന്തം ഓപ്പയല്ലയോ? ഭഗവാനെ ചതിച്ചോ? മകള് വീട്ടിൽ വരാതെ ആഹാരം കഴിക്കില്ല എന്നാണ് അവളുടെ അമ്മ പറയുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ മിസ് കർത്താവ് എന്നെ ഒന്ന് സഹായിക്കണം. ഇക്കാര്യത്തിൽ എന്നെ കൊണ്ട് എന്ത് സഹായിക്കാനോ? നിങ്ങളുടെ മകൾ ഇപ്പൊ മാധവൻകുട്ടിയുടെ ഭാര്യയാണ്. മാധവൻകുട്ടി അയക്കുമെങ്കിൽ വിളിച്ചോണ്ട് പോകണം. അവൾ മാത്രമായിട്ട് വരണ്ട, മാധവൻകുട്ടിയെ കൂടെ കൊണ്ടുപോകാൻ ഞാൻ തയ്യാറാണ്. അപ്പൊ കാര്യം വളരെ എളുപ്പമായല്ലോ. അവര് മുനിസിപ്പ് അദ്ദേഹത്തിനെ ഉപദ്രവിക്കുന്നില്ല കേട്ടോ. അങ്ങനെയൊന്നും ഭയപ്പെടണ്ട. ഭയം കൊണ്ടൊന്നുമല്ല, കർത്താവ് കൂടെ ഒന്ന് അവിടെ വരെ വന്നാൽ ഉപകാരമായിരുന്നു. ഒരുപക്ഷേ ഞാൻ വിളിച്ചിട്ട് അവർ വന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ കൂടെ വരാം. കല്യാണത്തിന് മുമ്പേ എന്തെല്ലാം നടന്നിട്ടുണ്ടെങ്കിലും കല്യാണം കഴിഞ്ഞതോടുകൂടി അതെല്ലാം തീർന്നിരിക്കുന്നു. നിങ്ങളിപ്പോ ബന്ധുക്കളല്ലേ? അല്ലെങ്കിൽ തന്നെയും ഇദ്ദേഹം ഇവിടെ വന്ന് മാധവൻകുട്ടിയെയും ശ്രീമതിയെയും കൂട്ടിക്കൊണ്ടുപോകാമെന്ന് ആഗ്രഹിക്കുന്നത് തന്നെ ഒരു മാപ്പ് പറയലായി കണക്കാക്കിക്കൂടെ കണ്ണൻകുട്ടി? കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊന്നുമല്ല ഞാൻ പറഞ്ഞത്, അതൊക്കെ ഞാൻ അപ്പോഴേ മറന്നു കഴിഞ്ഞു. മാധവൻകുട്ടി എവിടെന്ന് ചുവട് പറിച്ചു കൊണ്ടുപോകുന്നതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ വിഷമമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ. ഇവരെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. അവളുടെ അമ്മയുടെ സ്ഥിതി ഞാൻ പറഞ്ഞല്ലോ. അവൾ പട്ടിണി കിടന്ന് മരിക്കാതിരിക്കട്ടെ എന്ന് കരുതി ഞാൻ വന്നതാണ്. ഇക്കാര്യത്തിൽ മാധവൻകുട്ടിയുടെയും ശ്രീമതിയുടെയും അഭിപ്രായം എന്താ? നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നും പറയാനില്ലേ? എന്നാ കണ്ണൻകുട്ടി പറയൂ. ഇനി കൊച്ചമ്മാവും പറഞ്ഞേക്ക് എന്നും പറഞ്ഞ കണ്ണൻകുട്ടി എന്റെ നേരെ നോക്കിയേക്കല്ലേ? എനിക്കൊന്നും പറയാനില്ല. ഞാൻ ഇതിന്റെ എല്ലാ വശങ്ങളെ കുറിച്ചും നല്ലതുപോലെ ആലോചിച്ചു നോക്കി. ഇവരെ ഇവിടെ നിന്ന് കൊണ്ടുപോയാൽ മാധവൻകുട്ടി ആഗ്രഹിക്കുന്നതും വരെ പഠിപ്പിക്കാമെന്ന് ഇദ്ദേഹം പറയുന്നു. എന്റെ മാധവൻകുട്ടി പഠിച്ച് നല്ല നിലയിൽ വരണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. അതുകൊണ്ട് ഇക്കാര്യത്തെപ്പറ്റി ഇനി കൂടുതൽ ചോദിക്കാനും പറയാനും ഒന്നുമില്ല. മാധവൻകുട്ടി ശ്രീമതിയും പോകാൻ വേണ്ടിക്കൊള്ളൂ. താറമാരാറ് അണ നാല്. നിങ്ങൾ എന്താണ് നോക്കി നിൽക്കുന്നത്? ബാക്കി എടുക്കണോ? അല്ലല്ല, നിങ്ങൾ ആറുപേരുടെയും നാലെണ്ണം എങ്ങനെ ബാക്കിയെടുത്തു നോക്കായിരുന്നു. ഞങ്ങൾ ഒരാളെ ചായ കുടിച്ചുള്ളൂ. ഓ, മറ്റുള്ളവരെല്ലാം ആ സ്നേഹിതം ചായ കുടിക്കുന്നത് നോക്കിക്കൊണ്ടിരുന്നിരിക്കും ഇല്ലയോ? വേണ്ടായോ? അവിടെ വെച്ചേക്ക്, ഞങ്ങൾ ഈ പത്രം വായിച്ചെടുത്തോളാം. ആ കളി വേണ്ട, പത്രമേ വില കൊടുത്ത് വാങ്ങിച്ച് വായിച്ചാ മതി. ചിലടുത്തോണ്ട് വെക്കോ. ആറ് പേരും കൂടെ നാലെണ്ണ മുടക്കി ഓസിന് പത്രം വായിക്കാൻ കണ്ട സ്ഥലം. അതേ വല്ല ബാർബർ ഷോപ്പിലും പോയി വായിക്കണം. എടാ കൃഷ്ണൻകുട്ടി, പോകാനിഷ്ടം കടയിൽ പോയിട്ട് വന്നില്ലടാ. പല്ലടത്തും വായി നോക്കി നിൽക്കുകയായിരിക്കും. നാളെ ആട്ടെ, ഇവിടെ ഒരു ഫോൺ ഫിറ്റ് ചെയ്തേക്കാം. കടയിലേക്ക് ഫോൺ ചെയ്താൽ മതിയല്ലോ, ലോറി കണക്കിന് സാധനങ്ങൾ കൊണ്ടുവിടുവല്ലോ. നടക്കട്ടെ മുരളി, നടക്കട്ടെ. കുഞ്ഞിരാമൻ നായര് വളരെ കഷ്ടപ്പെട്ട് പ്രയത്നിച്ചാ കുഞ്ഞിരാമൻ നായർ മുരളിയായത്. ആ കൊതിച്ചോ. എടാ കൃഷ്ണൻകുട്ടി, 9:30 ആയിരുന്നു, ഹാർലിക്സ് കുടിക്കാനുള്ള സമയമായി. ഒരു ഗ്ലാസ് ഹാർലിക്സ് കൊണ്ടുപോ. അല്ലോ അപ്പേ, ഇതെങ്ങനെ സംഭവിച്ചു എന്നാ ഞാൻ ആലോചിക്കുന്നത്. എന്തോന്ന്? ഓപ്പ ഇതിന്റെ കണ്ണ് കണ്ടോ? അയ്യോടാ, ഇതിന്റെ മൂക്ക് കണ്ടോ? നമ്മുടെ കുഞ്ഞിരാമനെ വാർത്തു വെച്ചിരിക്കുന്ന പോലെ ഇരിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചോ? പിന്നെ കുഞ്ഞിരാമന്റെ മോള് വേറെ വല്ലവരെയും പോലെ ഇരിക്കുമോ? നീ എന്ത് വിവരക്കേടാ എന്റെ അച്ഛനായി പറയുന്നത്? അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. അമ്മണി മോള് വന്നേ പിന്നെ കുഞ്ഞിരാമനെ ഐശ്വര്യം ഒക്കെ അല്ലേ മോളെ? ആ, കൊച്ചമ്മാനോടൊരു കാര്യം പറയാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആരാ? കുഞ്ഞിന്റെ അച്ഛൻ. കുഞ്ഞിരാമനോ? കൊച്ചമ്മാൻ എന്തിനാ എപ്പോഴും കടയിൽ ചെന്ന് കാശി ചോദിക്കുന്നത്? വല്ലതും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാ പോരെ. നീ കുഞ്ഞിരാമനോട് കാശി ചോദിക്കാറുണ്ടോ? അല്പം കാശല്ലാതെ കുഞ്ഞിരാമനോട് ആനയെ വാങ്ങിച്ചതാ എന്ന് പറയാനൊക്കുവോ? ചോദിക്കുന്നതിലും കൊടുക്കുന്നതിലും ഒക്കെ അങ്ങേർക്ക് വിഷമമൊന്നുമില്ലമ്മേ. മറ്റുള്ളവർ കാണുന്നതിലാ കുറച്ച്. എന്തൊക്കെയായാലും
ഒരമ്മാനാണെന്നല്ലേ പറയുന്നത്? ആ എന്നാ പോട്ടെ, ഇനി ഞാൻ കടയിൽ പോകുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഓരോ ദിവസവും നീ ഇങ്ങനെ വന്നാ മതി. അല്ല ഇതാരാ അമ്മിണിമോളോ? അമ്മിണിമോള് മിടിക്കായിരിക്കുന്നല്ലോ. മോളെ മോളെ ഒന്ന് കുളിച്ചോ. പൊട്ട് മാല ഉടുപ്പ് ഈ ഉടുപ്പ് മാമന് തരുവോ? കണ്ണാങ്കുട്ടി എങ്ങനെ വല്ലവരുടെയും കൊച്ചുങ്ങളെ കടപ്പിച്ച് നടന്നാ മതിയോ? ഇത് വല്ലവരുടെയും കുട്ടിയല്ലല്ലോ, എന്റെ സഹോദരന്റെ കുട്ടിയല്ലേ. അത് തന്നെയാ ഞാനും പറഞ്ഞത്. സഹോദരി പ്രസവിച്ചു, അനിയന്റെ ഭാര്യയെ പ്രസവിച്ചു, എന്നിട്ടും കണ്ണാങ്കുട്ടി ഇങ്ങനെ നിന്നാലോ? അല്ലാതെ പിന്നെ ഞാനും പ്രസവിക്കണം എന്നാണോട് അവൻ പറഞ്ഞത്? നിന്റെ ഭാരമൊക്കെ ഒന്ന് ഒഴിഞ്ഞില്ലേ, ഇനി നിനക്കും ഒരു കല്യാണം കഴിച്ചുകൂടെയെന്നാണ് അവൻ ചോദിച്ചത്. ഓഹോ, അപ്പൊ എന്നെ പറ്റി അമ്മയ്ക്കും കൊച്ചമ്മാവനും ഒക്കെ ഓർമ്മയുണ്ട് അല്ലേ? പിന്നെ ഓർമ്മിക്കായിരിക്കോ കണ്ണൻകുട്ടി, നിന്റെ കാര്യത്തിൽ ഞങ്ങള് തീരുമാനം എടുത്തു വെച്ചിരിക്കുക. എന്താണാവോ? നിനക്ക് ഞങ്ങള് ഒരു പെണ്ണെ കണ്ടു വെച്ചിട്ടുണ്ട്. ഓഹോ, കൊച്ചു പെണ്ണ, അടുത്ത മകരത്തിൽ 15 വയസ്സ് തരും. അപ്പോ കൊച്ചു പെണ്ണാണല്ലോ അമ്മാവ്. അതുകൊണ്ട് നീ പേടിക്കൊന്നും വേണ്ട, പെണ്ണ് സമ്മതമാണ്. പെണ്ണിന്റെ അച്ഛനും അമ്മയ്ക്കും അതിനപ്പുറം സമ്മതമാണ്. അപ്പൊ അത് കൊള്ളാമല്ലോ. ഇനി പെണ്ണ് ഏതാണെന്ന് കൂടി അങ്ങ് പറഞ്ഞേക്കാം, അച്യുതന്റെ മോളാ. അങ്ങനെ വരട്ടെ, കൊച്ചമ്മാവന്റെ മകളാണോ നമ്മുടെ ജാനു? അതിന്റെ കണ്ണിന്? ഓ അത് സാരമില്ല, ജനിച്ചപ്പോഴേ ഉള്ളതല്ലേ. അല്ല പല്ലിനും ഏതോ? അതൊക്കെ കല്യാണം കഴിച്ചിട്ട് പറപ്പിച്ചാൻ കളഞ്ഞേക്കണം. ഒന്നാം തരം പല്ലിന് ഞാൻ വെച്ചു തരാം. അപ്പൊ എല്ലാറ്റിനും പരിഹാരം കണ്ടു വെച്ചിട്ടുണ്ട് അല്ലേ? ജാനുവിന്റെ കണ്ണിനും പല്ലിനും ചെറിയ കുഴപ്പമുണ്ടെങ്കിലും അവള് കൊച്ചു പെണ്ണല്ലേ മോനെ. നിനക്കിപ്പോ ഇത്രയും വയസ്സും ഒക്കെ ആയി, ഇനി മറ്റൊന്നും നോക്കാനില്ല ചേട്ടാ. എന്തൊക്കെയായാലും ജാനു നമ്മുടെ രക്തബന്ധത്തിൽപ്പെട്ട പെണ്ണല്ലേ. എന്ത് ബന്ധം? രക്തബന്ധം. എനിക്ക് വേണ്ടി എല്ലാരും കൂടി ഒരു പെണ്ണിനെ കണ്ടുവച്ചിരിക്കുന്നു. എനിക്ക് പ്രായം കൂടിപ്പോയി. എങ്ങനെ കൂടി ഈ പ്രായം? ഞാൻ സ്നേഹിച്ചിരുന്ന പെണ്ണിനെ കല്യാണം കഴിക്കാൻ നിങ്ങൾ സമ്മതിച്ചില്ല. നിങ്ങൾക്ക് വേണ്ടി മാത്രം എന്റെ ജീവിതം ഞാൻ ഹോമിക്കുകയായിരുന്നു, എന്നിട്ട് തന്നെ വിടില്ല അല്ലേ? ഓ, ഇപ്പൊ എന്നെ ഒന്ന് രക്ഷിക്കാനാണ് പാവം. മേലാലന്റെ കല്യാണ കാര്യത്തെ കുറിച്ച് ഇവിടെ ആരെങ്കിലും സംസാരിച്ചു പോയാൽ എന്ത് ചെയ്യാം? അമ്മയും അമ്മാവനും സഹോദരിയും ഒക്കെ ആയിപ്പോയല്ലോ. ഇല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം കുഴപ്പമായല്ലോ. ഞാൻ എന്ത് ചെയ്യാനാ? അപ്പൊ ജാനുവിന്റെ കാര്യം അവൻ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലയോ? അമ്മയും പെങ്ങളും അമ്മാവനും അല്ലായിരുന്നെങ്കിൽ തല വീശി കളഞ്ഞാനാണ് അവൻ പറഞ്ഞിട്ട് പോയതിന്റെ അർത്ഥം. ചേട്ടൻ ഇത്രയേറെ കോപിക്കാൻ മാത്രം ആരെങ്കിലും ഇവിടെ എന്തെങ്കിലും പറഞ്ഞു? വേണ്ട വേണ്ട, ആരുടെയും തല കളഞ്ഞിട്ട് എന്റെ മോളെ കല്യാണം കഴിക്കണ്ട. എന്റെ മോളെ നല്ല ആമ്പിള്ളേരെ കൊണ്ട് ഞാൻ കല്യാണം കഴിപ്പിക്കും. ആ എന്ത് വേണമെങ്കിലും ചെയ്യും, എന്നെ ഇതിന്റെ ഇടയിൽ പിടിച്ചിടാതിരുന്നേക്കാം. ഇല്ല, ഓപ്പറ ഞാൻ ഉപദ്രവിക്കാനേ വരത്തില്ല. എന്റെ വീടും ഞാൻ തരാം, ഞാൻ പോയതാ. നിന്റെ വീടോ? വീട് എന്തായാലാണോ ഇരിക്കുന്നത്? കണ്ണൻകുട്ടിയോട് ചോദിച്ചില്ല. കൊച്ചുമാവൻ എന്താ വേണ്ടത്? എന്റെ ഓഹരിയാ ഞാൻ ചോദിച്ചത്. ഓഹരിയോ? എന്തോഹരി? അപ്പഴെനിക്ക് ഇവിടെ ഒന്നും ഇല്ലെന്നാണോ പറയുന്നത്? ഇവിടെ ഉണ്ടായിരുന്നതിന്റെ 10 ഇരട്ടി തിന്നില്ലേ? തിന്നെങ്കിലേ അതുപോലെ ജോലിയും ചെയ്തിട്ടുണ്ട്. എന്ത് ജോലി ചെയ്തു? ഇവിടെ ഉണ്ട് ആഹാരം കഴിച്ചതല്ലാതെ കൊച്ചുമാവൻ എന്തെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ? കണ്ണൻകുട്ടി ഇത് കളിയല്ല, ഞാൻ കേസ് കൊടുത്ത് എന്റെ ഓഹരി ഞാൻ വാങ്ങിക്കും. ശരി, കൊച്ചുമാൻ കൊണ്ട് കേസ് കൊടുക്കും, വിധി ആയതിനു ശേഷം ഞാൻ ഓഹരി തരാം. ആ എങ്കിൽ അത് തന്നെ. ഓപ്പേ ഞാൻ പോവാ. ഓപ്പേ അച്ഛനാ, നീ പോകാൻ വരട്ടെ. ഇല്ല ഇല്ല, തിരിച്ചാൽ ഇങ്ങോട്ട് ഇല്ല. ഓപ്പേ നമുക്ക് കോടതി വെച്ചിട്ടാണ്. ശരി കാണാം, ചെല്ല. ഓപ്പേ ഞാൻ പോവാ. ഓപ്പേ മകളെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഓഹരി കൊടുക്കണം അത്രേ. എനിക്ക് കല്യാണ ആലോചനയുമായിട്ട് വന്നിരിക്കുന്നു. അമ്മണി, നിന്റെ അമ്മാവന് വേണമെങ്കിൽ വന്ന് വല്ലതും കഴിക്കാൻ പറ. മുറിയിൽ കയറി കഥവ് അടച്ചിരിക്കുകയാണ്. അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? വേണമെങ്കിൽ വന്ന് ആഹാരം കഴിക്കാനും. പിന്നെ വേണ്ടെങ്കിൽ വല്ലൊരു ആഹാരം കഴിക്കുമോ?
ഇങ്ങനെയാണോ ഈ ആഹാരം കഴിക്കാൻ വിളിക്കുന്നത്? പട്ടി വിളിക്കുന്നത് പോലെ. എന്താ എന്താ വിശക്കുന്നത്? വല്ലതും കഴിക്കാൻ പറഞ്ഞു, അത് വലിയ കുറച്ചിലായി പോയി. നിനക്കിനി അങ്ങനെയൊക്കെ പറയാനേ കഴിയൂ. നീ ഇപ്പോ കണ്ണൻകുട്ടി ശിവായിയുടെ സഹോദരിയല്ല, കുഞ്ഞിരാമൻ മുതലാളിയുടെ ഭാര്യ. നീ എന്താ കണ്ണൻകുട്ടി ഈ ആവശ്യമില്ലാത്തതൊക്കെ പറയുന്നത്? അവള് പറഞ്ഞതിൽ എന്താടാ തെറ്റ്? വിശക്കുന്നെങ്കിൽ ഊണ് കഴിക്കാൻ പറഞ്ഞുകൂടായോ? അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യം പോലും ഇല്ലമ്മേ, കൈയൊന്നും ഞൊടിക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. ഏതായാലും ഈ ചേട്ടന് വിശപ്പില്ല, ചേട്ടന് ഊണ് വേണ്ട. എടാ കണ്ണൻകുട്ടി, നീ ഇതേതെല്ലാം കഴിച്ചോണ്ട് പോടാ. അല്ലേ, ഊണ് കഴിക്കാൻ പറഞ്ഞപ്പോ അവന്റെ ഒരു നോട്ടം കണ്ടില്ലയോ? നോക്കിട്ടങ്ങ് പോട്ടമ്മേ. മോനെ, നിങ്ങൾ വരുന്ന വിവരത്തിന് ഒരു എഴുത്ത് അയക്കാൻ പാടില്ലായിരുന്നോടാ? അമ്മെന്താണ് ചോദിച്ചത്? കത്തയക്കാതെ വന്നത് എന്താണെന്ന്? എന്നെ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലെ കളക്ടറായി സ്ഥലം മാറ്റിയിരിക്കുന്നു. ഇന്ന് ചാർജ് എടുത്തു, പിന്നെ ഇവിടെ കൂടി കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ആലപ്പുഴയാകുമ്പോൾ ഇവർ രണ്ടുപേരെ വല്ലപ്പോഴും ഒക്കെ നമുക്ക് കാണാം അല്ലേ അമ്മേ? പറഞ്ഞ പോലെ കുഞ്ഞുങ്ങളെ ആരും കൊണ്ടുവന്നില്ലേടാ മോനെ. അവരെ ജീപ്പിലൊന്നും കൊണ്ടുവരണ്ടെന്ന് കരുതി, അവരെല്ലാം ബംഗ്ലാവിലുണ്ട്. ചേട്ടൻ എവിടെയമ്മേ? മാധവൻകുട്ടിയോ, നീ ഇതെപ്പോ വന്നു? ഇപ്പൊ വന്നു. അല്ല ശ്രീമതിയോ, സൗഖ്യമാണോ ശ്രീമതി? അസുഖമൊന്നുമില്ല. കുഞ്ഞുങ്ങളെ ആരെയും കൊണ്ടുവന്നില്ല? അവരൊന്നും കൊണ്ടുവന്നില്ല. ചേട്ടൻ ഈ വേഷത്തിൽ എങ്ങോട്ടാ? ഞാൻ വില്ലേജ് ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുകയായിരുന്നു. എന്നെ ആലപ്പുഴയിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുകയാണ്. ആ, അതേതായാലും നന്നായി. ചിലപ്പോ സ്ഥലം മാറ്റം ഉണ്ടാകുമെന്ന് നീ എഴുതിയിരുന്നല്ലോ. ചാർജ് ഏറ്റ ഉടനെ ഇങ്ങോട്ട് വരാൻ ഒരു പ്രത്യേക കാര്യമുണ്ട്. വിശേഷിച്ച് ആ കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? കച്ചവടമൊക്കെ തകർക്കുന്നു. ഇടീ സുന്ദരിയെ, ഈ സാധനങ്ങളെ കാത്തുകൊണ്ട് പോയി. കാപ്പികളോ മലാരങ്ങളാ? ഞാൻ കാപ്പികട എന്നപ്പോ അണിയന്റെ ജീപ്പ് ഇങ്ങോട്ട് പോയിരുന്നത് കേട്ടോ. ഞാൻ അവിടെ പുറകെ ഓടുക. എന്താ അറിയാ, ജീപ്പിന്റെ മുമ്പിൽ പട്ടാളക്കാരനെ പോലെയാണ് ഞാൻ ഇരിക്കുന്നത്. ആ, അത് കലക്ടർക്ക് എസ്കോർട്ട് വരുന്നതാ. അങ്ങ് എല്ലാരും കണ്ണും പിടിച്ച് അന്തം വിട്ടിരിക്കുക. അതെന്ന് പറയാ, അതാ കലക്ടറുടെ ജീപ്പ് പോകുന്നു, കലക്ടറുടെ ജീപ്പ് പോകുന്നു, കലക്ടറുടെ ജീപ്പ് പോകുന്നത്. അയ്യോ, ഞാൻ ഇറങ്ങട്ടെ? ഞാൻ വന്നതിന് ശേഷം അല്ലേ നീ പോകുന്നുള്ളൂ? ഇല്ല, ഞാൻ ഉടൻ തന്നെ തിരിച്ചു പോകുന്നു. ചേട്ടൻ ഇപ്പോഴും എങ്ങോട്ടാ? ഞാൻ പറഞ്ഞില്ലേ വില്ലേജ് ഓഫീസിലേക്ക് പോകാൻ തുടങ്ങുകയായിരുന്നു. എനിക്ക് അതെ കുറിച്ച് തന്നെയാണ് സംസാരിക്കാനുള്ളത്. ഞാൻ അപ്പുറത്തോട്ടെ, അവരെ ചായ കൂട്ടിയാ നന്നാവത്തില്ല. ഞാൻ ചായ കൂട്ടി കൊടുത്തിട്ട് വരാം. ചേട്ടന് ഈ ശിവായി ജോലി വേണമെന്ന് നിർബന്ധമുണ്ടോ? നീ എന്താ അങ്ങനെ ചോദിച്ചത്? ചേട്ടൻ ഈ ജോലി രാജിവെക്കണം. രാജിവെക്കണം? പെൻഷനാകാൻ ഇനി ഒന്നര വർഷമല്ലേ ഉള്ളൂ. ശരിയായിരിക്കാം, എന്നാലും ചേട്ടൻ ഈ ജോലി ചെയ്യുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. നിനക്കെന്താ ബുദ്ധിമുട്ട്? നീ ജോലി ചെയ്യുന്നത് കളക്ടർ ഓഫീസിലും ഞാൻ ജോലി ചെയ്യുന്നത് വില്ലേജ് ഓഫീസിലുമല്ലേ? അത് തന്നെ പറഞ്ഞത്. ഞാൻ കളക്ടറായിരിക്കുന്നിടത്ത് എന്റെ ചേട്ടൻ ഒരു ശിപായിയായി ജോലി ചെയ്യുന്നത് എനിക്ക് അഭിമാനമാണ്. ഞാൻ പിയൂൺ ജോലി ചെയ്യുന്നിടത്ത് എന്റെ അനുജൻ കളക്ടറായിരിക്കുന്നത് എനിക്ക് അഭിമാനമാണെന്ന് നിനക്കറിയാം. കേവലം ഒരു ശിപായി പണി അത്ര വലിയ അഭിമാനമൊന്നുമല്ല. അല്ലായിരിക്കാം, പക്ഷെ ഈ പണി എനിക്ക് വലുതാണ്, അഭിമാനമാണ്. ഇതിനേക്കാൾ വലുതായ ജോലിക്ക് എനിക്ക് അർഹതയില്ല. ഞാൻ നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ ഇപ്പൊ പറഞ്ഞ കേവലപ്പെട്ട ആ പിയൂൺ ജോലി കൊണ്ട് മാത്രമാണ്. ചേട്ടനോട് വാദിച്ച് ജയിക്കാനൊന്നും വന്നതല്ല ഞാൻ. പിന്നെ കളക്ടറായിട്ട് ഉത്തരവിടാൻ വന്നതായി. അതെന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. ചേട്ടൻ ഈ ജോലി രാജിവെക്കണമെന്നുള്ളത് തീർച്ച. എന്നിട്ട് എന്നോടൊന്നിച്ചു വന്ന് എന്റെ ബംഗ്ലാവിൽ സുഖമായി താമസിച്ചോളൂ. എനിക്ക് ആരുടെയും സൗജന്യം ആവശ്യമില്ല. സ്വർഗത്തിൽ പോലും എനിക്കിനി സൗഖ്യം കിട്ടില്ല. അത് എന്തെന്നേക്കുമായി നിങ്ങൾ എല്ലാവരും കൂടി നഷ്ടപ്പെടും. ഞാൻ എന്റെ ചെറിയ പണിയുമായി ഇവിടെ തന്നെ കഴിഞ്ഞോളാം. അപ്പൊ ചേട്ടൻ എന്നെ അപമാനിക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? ആദ്യം വില്ലേജ് ശിപായിയുടെ അനിയനായിരുന്നു, പിന്നീടാണ് കളക്ടറായത്. അത് നീ മറക്കരുത്. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്നറിയാമോ, എന്റെ കടയിൽ വന്നിരിക്കാനായിട്ട് ഒരു പീറ ശിവായി കിട്ടുന്ന ശമ്പളത്തിനേക്കാൾ കൂടുതൽ ശമ്പളം കൊടുക്കാനുള്ള വാസതി ഇന്ന് എനിക്കുണ്ട്. പക്ഷെ കേട്ടണ്ട്, ഓരോത്തന്റെ തലവിധിയാ, അല്ലാണ്ട് എന്തു പറയാനാ.
സുന്ദരി ആരാടി എന്റെ പെട്ടി തുറന്നത്? എടി നിന്നോടാ ചോദിച്ചത്? ആരാ എന്റെ പെട്ടി തുറന്നത്? ഞാനാണ് തുറന്നത്. എന്തിന്? അതിനകത്ത് ഏതാണ്ട് നിധി ഇരിക്കുന്നു. നീ എന്തിനാ അതെപ്പോഴും ഇങ്ങനെ അടച്ചു കൂട്ടിയിടുന്നത്? അതിനകത്തിരിക്കുന്ന നിധി അമ്മ കണ്ടിട്ടില്ലേ? ഒരു പൊട്ട മാല, ഒരു ഉറഞ്ഞ സാരിയുണ്ട്. ഭയങ്കര നിധിയല്ലേ? എനിക്കിഷ്ടമുള്ളതെല്ലാം ഞാൻ സൂക്ഷിച്ചു വെക്കും. എന്റെ മുറിയും പെട്ടിയും തുറക്കാൻ നിനക്കെന്ത് അധികാരം? അധികാരം ഉള്ളത് കൊണ്ടല്ലേ തുറന്നത്. എന്തധികാരം? ഇതെന്റെ വീടാണ്. നിന്റെ വീട്? ഏട്ടൻ കൊടുത്ത പണത്തിന്റെ കൂട്ടത്തിൽ ഞങ്ങളുടെ ഓഹരിയിൽ നിന്നെടുത്ത ആദായത്തിന്റെ വീതം കൂടെ ഉണ്ട്. ഓഹരിയോ? ആദായമോ? എന്താ അങ്ങനെയൊന്നും ഇല്ലെന്നാണോ നീ പറയുന്നത്? ഇവിടെ എന്ത് ഓഹരി ഉണ്ടായിരുന്നു? ഞാൻ അതിൽ നിന്ന് എന്ത് ആദായം എടുത്തു? അത് നിങ്ങൾക്ക് പറഞ്ഞു തരാമോ? ഒള്ളാതിരിക്കട്ടെ, അതിലെന്തെങ്കിലും ഇല്ലാതിരിക്കുമോ? അത് ശരി, പണം കൊടുത്തത് ഞാനാണെങ്കിലും വീട് വാങ്ങിയത് നിന്റെ പേർക്കാണ്. അതിന്റെ ധൈര്യമാണടി നിനക്ക്? അതിനിപ്പോ അവൾ അനാവശ്യം വല്ലത് പറഞ്ഞു. അവൾ പറഞ്ഞത് കാര്യമല്ലയോ? കാര്യമാണമ്മേ, വലിയ കാര്യമാണ്. ഞാൻ എന്നെ തന്നെ മറന്നുകൊണ്ട് നിങ്ങളെ ഒക്കെ നന്നാക്കാൻ ശ്രമിച്ചു. എന്റെ സഹോദരിക്ക് ഭർത്താവ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ അവൾക്ക് വീട് വാങ്ങിച്ചു കൊടുത്തു. ഇപ്പൊ നിങ്ങളൊക്കെ പറയുന്നത് വലിയ കാര്യം, ഞാൻ പറയുന്നത് മാത്രം കാര്യമല്ല. എന്തായാലും കൊള്ളാം, എന്റെ വീട്ടിലൊരു മുറി എപ്പോഴും ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്നത് എനിക്കിഷ്ടമല്ല. നിന്റെ വീട്? ഇത് നിന്റെ വീട് തന്നെ. എന്റെ അനിയത്തിയും അമ്മയും ഇത്രയേറെ വളർന്ന കാര്യം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ശരി അനിയത്തി, ഇത് നിന്റെ വീട് തന്നെ, എനിക്കിനി ഇവിടെ കാര്യമില്ല, ഞാൻ പോയേക്കാം. നീ എന്തിനാ കണ്ണൻകുട്ടി ഈ വളഞ്ഞ വഴിയൊക്കെ ചിന്തിക്കുന്നത്? നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ അവള് പറഞ്ഞോ? എന്റെ അമ്മയെന്ന് കളക്ടർ മാധവൻകുട്ടിയുടെ അമ്മയും കുഞ്ഞിരാമൻ മുതലാളിയുടെ അമ്മായി അമ്മയുമാണ്. കണ്ണൻകുട്ടി ശിവായിയുടെ അമ്മയല്ല. അമ്മയ്ക്ക് അങ്ങനെ മാത്രമേ പറയാൻ കഴിയൂ. പോകുന്നവരൊക്കെ അങ്ങോട്ട് പോവും, എനിക്ക് ആരുടെ കാല് പിടിക്കാൻ കഴിയല്ല. ഇവൻ ഏതാണ്ട് കഷ്ടകാലമാണെന്നാ എനിക്ക് തോന്നുന്നു. ഇല്ലെങ്കിൽ ആ മാധവൻകുട്ടി എന്തെല്ലാം നല്ല കാര്യങ്ങൾ പറഞ്ഞു ഇവൻ വല്ലതും കേട്ടോ? ഇപ്പൊ ദേ പുറപ്പെട്ടു പോകാൻ പോകും. ഞാൻ പോകുന്നു. നീ എവിടെ പോകുന്നു കണ്ണൻകുട്ടി? മനുഷ്യരെ കാണാൻ. ചേട്ടനിവിടെ നിന്ന് പോണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതിന് നന്ദിയുണ്ട് അനിയത്തി, നിനക്ക് നല്ലത് വരട്ടെ, അമ്മയ്ക്കും. മീനാക്ഷി കുഞ്ഞമ്മ അല്ലേ ഇത്? ആ, കണ്ണൻകുട്ടി എന്നെ മനസ്സിലാക്കുമോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ അങ്ങനെ നിന്നതാണ്. വളരെ വർഷങ്ങൾക്ക് ശേഷം കാണുകയല്ലേ, ആദ്യം മനസ്സിലായില്ല. കണ്ണൻകുട്ടി എന്താ പെട്ടിയൊക്കെ ആയിട്ട്? എനിക്ക് യജമാനെ ഒന്ന് കാണണം, എന്റെ സങ്കടങ്ങളൊക്കെ പറയണം, എന്നിട്ട് ഇവിടെ കിടന്ന് മരിക്കണം. അച്ഛനെ ആസ്പത്രി കൊണ്ടുപോയ വിവരം കണ്ണൻകുട്ടി അറിഞ്ഞില്ലേ? ഇല്ല. എന്റെ പൊന്നജമാന് എന്ത് സംഭവിച്ചു? അച്ഛന് പെട്ടെന്നാണ് ക്ഷീണം കൂടിയത്. ഇന്നലെ രാത്രിയിൽ തന്നെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആസ്പത്രിയിലുണ്ട്. ഈശ്വര, ഇനി സംഭവിക്കാൻ ഒന്നുമില്ല. ഇന്നെനിക്ക് വീട് പോലുമില്ല. ഇനി കൂടുതൽ ഒന്നും പറയണ്ട, നടന്നതൊക്കെ എനിക്ക് ഊഹിക്കാൻ കഴിയും. ഇത് ഇത്രയും താമസിച്ചതിലേ എനിക്ക് അത്ഭുതമുള്ളൂ. ഇന്ന് രാത്രിയിൽ ഞാൻ അമ്പലപ്പറമ്പിലെ കളിത്തട്ടിൽ വേണം കിടക്കാൻ. അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ബന്ധമൊന്നും ഇല്ലെങ്കിലും നമ്മൾ പരിചയക്കാരെങ്കിലും അല്ലേ? കണ്ണൻകുട്ടി നായർക്ക് ഇഷ്ടമാണെങ്കിൽ എന്റെ വീട്ടിൽ താമസിക്കാം. എന്തു പറയും? എന്റെ വീടും ചായക്കടയും ഒരുമിച്ചാണെന്ന് അറിയാമല്ലോ. അതിൽ വിഷമമൊന്നും ഇല്ലെങ്കിൽ ഞാൻ കൂടെ താമസിക്കുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ? ഒരു ബുദ്ധിമുട്ടുമില്ല. കണ്ണൻകുട്ടി നായർ ഞങ്ങളോട് ഒന്നിച്ച് താമസിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. ബന്ധുക്കൾ മറന്നാലും പരിചയക്കാർ എന്നെ. വരൂ, നമുക്ക് അപ്പുറത്തേക്ക് പോകാം. ഇനി ഒരു പക്ഷേ ഈ മനുഷ്യൻ ചായക്കടയിൽ താമസിക്കാനായിരിക്കും വിധി. അങ്ങനാണെങ്കിൽ തന്നെ എന്റെ ചായക്കടയിൽ താമസിച്ചൂടെ? ഞാനാണ് ജോലിക്കാരെ വിശ്വസ് ഏൽപ്പിച്ചിട്ടാണ് പോരുന്നത്. ഞാൻ അവിടെ താമസിച്ചിരുന്നെങ്കിൽ എനിക്കും അതൊരു സഹായമാവുമായിരുന്നു.
ഇതൊക്കെ എന്നോട് പറഞ്ഞാ ഞാൻ എന്ത് ചെയ്യാനാ കുഞ്ഞിരാമ? ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാം ഒന്ന് ശരിയായി വന്നതായിരുന്നു. ഉടനെ അവന് തലതിരിവായി. ഈ ചേട്ടൻ ഇത്ര നാണവും മാനം ഇല്ലല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ പിന്നെ ഒരു വില്ലേശിവായിട്ടാണല്ലോ നാണവും മാനവും. നാട്ടുകാര് കളിയാക്കുമല്ലോ ദൈവമേ. മാധവൻകുട്ടിയുടെ ഇന്നത്തെ നിലയും വിലയും ആലോചിച്ച എന്റെ നിലയും വിലയും മദറല്ല അല്ല അമ്മ ആലോചിച്ച് നോക്കിട്ടുണ്ടോ? ഭീമ ടീ ഷോപ്പ് ഓണർ കുഞ്ഞിരാമൻ മുതലാളിയുടെ അളിയൻ ചങ്കുണ്ണിപ്പുള്ളിയുടെ ചായക്കടി താമസിക്കുന്നു പറഞ്ഞാൽ എന്റെ സ്ഥിതി എന്തായിരിക്കും? നീ അതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ ഡിസ്മറി? എന്ന് പറഞ്ഞാൽ കൊല്ലാൻ ഒക്കുമോ? കൂടപ്പിറപ്പായി പോയില്ലേ? ചങ്കുണ്ണിപ്പിള്ളക്ക് മറ്റൊരു വിചാരമില്ലേ എന്നാണ് എന്റെ സംശയം. എന്തോന്നാ കുഞ്ഞിരാമ? ചങ്കുണ്ണിപ്പിള്ളക്കൊരു മോളുണ്ട്. ഭർത്താവ് മരിച്ച് വീട്ടിൽ വന്ന് താമസിക്കുക. നമ്മുടെ കക്ഷിയാണെങ്കിൽ കല്യാണം ഒട്ട് കഴിച്ചിട്ടുമില്ല. നടക്കുന്നെങ്കിൽ ഇത് കേട്ടാ ചങ്കുണ്ണിപ്പിള്ളയുടെ മോള് ചെറുപ്പമാണ്. നടക്കുന്നെങ്കിൽ നടന്നോട്ടെ. ചങ്കുണ്ണിപ്പിള്ളക്ക് കടയില് സഹായത്തിന് ആളായല്ലോ എന്നുള്ള വിചാരം കാണും. അവസാന കാലത്തിലെ ആ മനുഷ്യൻ എല്ലാരെയും അപമാനിച്ചേ പോകുമെന്നാ എനിക്ക് തോന്നുന്നത്. ബന്ധങ്ങൾക്കിടയിൽ നന്ദി എന്നൊരു പദമില്ല. അവിടെ കടമ മാത്രമേ ഉള്ളൂ. കണ്ണൻകുട്ടി നായരുടെ വീട്ടിൽ നിന്ന് ഒരാൾ വന്നിരുന്നു. എന്താ വിശേഷം? അനുജൻ വീട്ടിൽ വന്നിരിക്കുന്നു. കണ്ണൻകുട്ടി നായർ ഉടനെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ചേട്ടൻ അനുജനെ കാണാൻ പോകേണ്ട കാര്യമുണ്ടോ ശങ്കുണ്ണിപ്പിള്ള ചേട്ടൻ? ചേട്ടനെ കാണാൻ അനിയനല്ലേ വരേണ്ടത്? പക്ഷേ പറഞ്ഞു വിട്ടത് കളക്ടർ അദ്ദേഹമാണ്. കളക്ടറെ കാണണമെങ്കിൽ കളക്ടർ ഓഫീസിൽ പോകണം. എനിക്ക് വീട്ടിൽ പോകേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞേക്കാമെന്ന് പറഞ്ഞിട്ട് കണ്ണൻകുട്ടി നായർ ചെന്നില്ലെങ്കിൽ എനിക്കാണ് അതിന്റെ ദോഷം എന്നറിയാമല്ലോ. എന്ത് കാര്യത്തിനുമാകട്ടെ, ഒന്ന് വീട്ടിൽ വരെ ചെന്നിട്ട് പോന്നുകൂടെ കണ്ണൻകുട്ടി നായരെ. എന്റെ രക്ഷ കൂടി വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഒന്ന് പോയിട്ട് വരും. ശരി, ശങ്കുണ്ണിപ്പിള്ള ചേട്ടൻ പറഞ്ഞിട്ട് ഞാൻ അനുസരിച്ചില്ലെന്ന് വേണ്ട. ഞാൻ പോയിട്ടുടനെ വരാം. ചേട്ടനെ ആലപ്പുഴയ്ക്ക് കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. വേഗം ഒരു കൂടി. എന്താ വിശേഷം? ഉദ്യോഗം രാജിവെക്കാൻ ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. കുറച്ചുനാൾ അവധി എടുത്ത് എന്റെ കൂടെ വന്ന് ബംഗ്ലാവിൽ താമസിക്കണം. ഇല്ല, ഞാൻ അങ്ങോട്ട് വരുന്നില്ല. ബംഗ്ലാവ് കളക്ടർക്കുള്ളതാണ്. ശിവായി അങ്ങോട്ട് വരുന്നില്ല. എങ്കിൽ ചേട്ടൻ ഈ വീട്ടിൽ വന്ന് താമസിക്കണം. ചായപ്പിടിയിൽ താമസിക്കാൻ എന്തായാലും ഞാൻ സമ്മതിക്കില്ല. ചായപ്പിടിയിൽ താമസിക്കാൻ നിന്റെ സമ്മതം ഞാൻ ചോദിച്ചില്ലല്ലോ. അല്ല കണ്ണൻകുട്ടി, എനിക്കറിയാൻ പാടില്ല എന്ന് ചോദിക്കുക. നീ എന്ത് ഭാവിച്ചോണ്ടാ ഇങ്ങനെയൊക്കെ തുടങ്ങുന്നത്? അമ്മ ഒരു ഉപകാരം ചെയ്യണം, എന്നോട് സംസാരിക്കില്ല. അമ്മയോട് പറയാൻ പാടില്ലാത്തത് പറയരുതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അപേക്ഷിക്കുകയാണ്. പളിയൻ ഞങ്ങളെയൊക്കെ തീരെ മാനം കെടുത്താൻ ശ്രമിക്കണം അല്ലേ? എടാ കുഞ്ഞിരാമ, നീ എന്നാടാ കുഞ്ഞിരാമ മുതലാളി ആയത്? എനിക്ക് ഒരു അസൂയയുമില്ല എന്റെ പൊന്നണിക്ക്. നിങ്ങളെല്ലാം നിങ്ങളുടെ നിലയിൽ കഴിയുന്നു, ഞാൻ എന്റെ നിലയിൽ കഴിയുന്നു. മാധവൻകുട്ടി, നിനക്ക് വേറെ വല്ലതും പറയാനുണ്ടോ? പറയാനുള്ളതാണ് പറഞ്ഞത്, പക്ഷെ ചേട്ടൻ അനുസരിക്കുന്ന ലക്ഷണം കാണുന്നില്ല. എന്നെ അനുസരിപ്പിക്കാൻ വന്നതാണ് അല്ലേ? നീ കളക്ടറും ഞാൻ ശിപായിയുമാണെന്നുള്ള കാര്യം മാറ്റിവെക്കുക. ഞാൻ കണ്ണൻകുട്ടിയും നീ മാധവൻകുട്ടിയുമാണ്, അത് മറക്കണ്ട. അപ്പൊ ചേട്ടൻ ആ ചായക്കടയിൽ തന്നെ താമസിക്കാൻ പോവുകയാണല്ലേ? എന്താ സംശയം? ശരി ചേട്ടൻ പോയിക്കൊള്ളു. വേറൊന്നും പറയാനില്ലല്ലോ, എല്ലാം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എന്താ എന്തുണ്ടായി? കണ്ണൻകുട്ടി നേരെ അങ്ങോട്ട് പോയതിനു ശേഷം സബ് ഇൻസ്പെക്ടർ ഇവിടെ വന്നിരുന്നു. ഈ പെട്ടിയെടുത്ത് പുറത്ത് വെപ്പിച്ചത് അദ്ദേഹമാണ്. കണ്ണൻകുട്ടി നേരെ ഇവിടെ താമസിപ്പിക്കുകയാണെങ്കിൽ ഈ ചായക്കട തന്നെ പൊളിച്ചുകളയുമെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത്. എന്റെ അനുജൻ കളക്ടറാണല്ലോ, അവൻ വിചാരിച്ചാൽ എന്തും നടക്കും. ഞാനിവിടെ താമസിക്കുന്നതിൽ ശങ്കുണ്ണിപ്പിള്ള ചേട്ടന് എതിരൊന്നുമില്ലല്ലോ? എതിരൊന്നുമില്ല, പക്ഷേ എനിക്ക് ഭയമാണ്. ഞാനൊരു പാവപ്പെട്ടവനല്ലേ കണ്ണൻകുട്ടി നായർ? ശരി, ഞാൻ കാരണം ശങ്കുണ്ണിപ്പിള്ള ചേട്ടന്റെ ചായക്കട പൊളിച്ചു കളയണ്ട. ഞാൻ പോയേക്കാം. കണ്ണൻകുട്ടി നായർക്ക് എന്നോടൊന്നും തോന്നരുത്. തോന്നുന്നത്
സ്നേഹം മാത്രമേ ഉള്ളൂ ശങ്കുണ്ണി പിള്ളക്കേട്ട. ഞാൻ പോകുന്നു.
വല്ലാത്തൊരു മാറ്റമാണിത് കണ്ണൻകുട്ടിയേട്ട. കണ്ണൻകുട്ടിയേട്ടൻ ഇവിടെ കർത്താവ് അദ്ദേഹത്തിന് സുഖമില്ലാത്തതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയതായി അറിഞ്ഞു. കാണാൻ വേണ്ടി വന്നതാ. അപ്പോഴേക്കും അദ്ദേഹം പോയി കഴിഞ്ഞു. രോഗമൊക്കെ ഭേദമായോ? ഭേദമായി. ഇനി ഒരിക്കലും അദ്ദേഹത്തിന് അസുഖം ഉണ്ടാവില്ല. അദ്ദേഹം സ്വർഗത്തേക്ക് പോയി. കർത്താവ് അദ്ദേഹം മരിച്ചു. ഞാൻ പോയിക്കൊള്ളട്ടെ. പോകാനോ? ഇവിടം വരെ വന്നിട്ട് എന്റെ വീട്ടിലൊന്ന് കേറാതെ പോകാനോ? അത് ഞാൻ സമ്മതിക്കില്ല. ഇന്നെന്റെ ജന്മദിനമാണ്. ഞാൻ ക്ഷേത്രത്തിലേക്ക് വരികയായിരുന്നു. കണ്ണൻകുട്ടിയേട്ടും കൂടി ഇന്നെന്റെ വീട്ടിലേക്ക് വന്നാൽ എനിക്ക് എന്ത് സന്തോഷമായിരിക്കുന്നു. വരൂ കണ്ണൻകുട്ടിയേട്ടാ. കൗരിക്കുട്ടിയാണ് വിളിക്കുന്നത്. എന്താ നോക്കുന്നത്? എന്റെ മക്കളാണ്. എനിക്ക് ഇവ രണ്ടുപേര് മാത്രമേ ഉള്ളൂ. ഇതി ആരാ മമ്മി? ഞാൻ നമ്മുടെ നാട്ടിലുള്ള ഒരാളെ കുറിച്ച്. ഓഹോ, ആങ്കിളാണോ ഇത്? ഇവന്റെ പേര് എന്താന്ന് ചോദിച്ചു. എന്റെ പേരും കണ്ണൻകുട്ടി തന്നെയാ. എന്റെ പേര് ഇന്ദു. ഇവൻ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നു. ഇവൾ ഈ വർഷം പി യു സിയിൽ എത്തിയതേ ഉള്ളൂ. മമ്മി, അങ്കിളിന് കാപ്പി കൊടുക്കണ്ടേ? ഇപ്പൊ എല്ലായിടത്തും. പേരുകുട്ടിയേട്ടന് ഓർമ്മ കൂട്ടി. ഇത് കുട്ടികളുടെ അച്ഛനാണ്. മരിക്കുമ്പോൾ ഗവൺമെന്റ് സെക്രട്ടറി ആയിരുന്നു. കുട്ടികളുടെ അച്ഛൻ മരിച്ച് ഒരു കൊല്ലം തികയുന്നതിന് മുമ്പ് പേരുകുട്ടിയേട്ടന് മരിച്ചു. മമ്മി, കാപ്പി റെഡി. ഇത് എന്റെ കയ്യിൽ തന്നെ ഇരുന്നു. എങ്കിൽ ഞാൻ പിടിച്ചോളാം അങ്കിൾ. വേണ്ട മോളെ, കൈയൊക്കെ തുരുമ്പാണ്. നീ എന്തിനാ പെട്ടി എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അങ്കിൾ എവിടെ? കാപ്പി കുടിക്കുന്നു. ഞാനിത് ഇങ്ങോട്ട് എടുത്തോണ്ട് പോകുന്നത് അങ്കിൾ അറിഞ്ഞിട്ടില്ല. ഇതിനകത്ത് എന്തൊക്കെയാ ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. വേണ്ട വേണ്ട, ആരുടെ പെട്ടിയായാലും അനുവാദമില്ലാതെ തുറന്നു വിടാം. ആരാ എന്റെ പെട്ടി എടുത്തത്? ഓ, മോളാണോ എന്റെ പെട്ടി എടുത്തോണ്ട് വന്നത്? ആ പെട്ടി അങ്ങ് കൊടുക്കും. കണ്ണൻകുട്ടിയേട്ടൻ എന്താ കാപ്പി മുഴുവനും കുടിക്കാതെ ഇങ്ങോട്ട് പോകുന്നത്? ഓ, മതി ഗൗരിക്കുട്ടി, മതിയായിട്ടല്ലാമ്മ. ഇന്ദു അങ്ങനെ പെട്ടി എടുത്തോണ്ട് വന്നിട്ട് അങ്ങനെ പിന്നാലെ പോകുന്നത്. ഓ, സാരമില്ല. എന്താ അങ്കിളിന്റെ പെട്ടി എനിക്ക് എടുത്തുകൂടെ അമ്മേ? എടുക്കാം മോളെ, അങ്കിൾ നല്ലവനാണ്. മോള് പെട്ടി എടുത്തതിന് അങ്കിളിന് ഒരു വിഷമവും ഇല്ല. ഇപ്പോഴെന്തായി? പെട്ടി എടുത്തതിന് ചേട്ടനല്ലേ എന്നെ വഴക്ക് പറഞ്ഞത്? ഞാൻ പൊയ്ക്കോട്ടെ ഗൗരിക്കുട്ടി. പോകാനോ? കണ്ണൻകുട്ടിയേട്ടൻ എവിടെ പോകുന്നു?
എവിടെയെങ്കിലും പോണം. അത് വേണ്ട, അങ്കിൾ ഇവിടെ തന്നെ താമസിച്ചാ മതി. വേണ്ട മോനെ, അങ്കിൾ പോകുന്നതാണ് നല്ലത്. ഞങ്ങൾ വിട്ടിട്ടല്ലേ അങ്കിൾ പോകുന്നത്. അങ്കിൾ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ആവശ്യമുള്ള എന്ത് വേണമെങ്കിലും തന്നുകൊള്ളാം, ഒരു കാര്യത്തിനും ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്നെ നോക്കുന്നത് എന്തിനെ? കുട്ടികൾ വിടില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് വല്ലതും പറയാൻ ഒക്കുമോ? ഇനി അല്പനേരം അങ്കിൾ ഇവിടെ കിടന്ന് വിശ്രമിക്കൂ, സംസാരമൊക്കെ പിന്നീടാവാം. അങ്കിൾ ഇതിൽ കാപ്പിയുണ്ട്, വേണമെന്ന് തോന്നുമ്പോൾ ഒക്കെ എടുത്ത് കുടിച്ചു. ഇനി പോലും മക്കളെ, അങ്കിൾ കുറച്ചു നേരം കിടന്ന് ഉറങ്ങട്ടെ. അങ്കിൾ പിന്നെ ഞങ്ങൾ വരാം. കടുമാങ്ങ കണ്ണൻകുട്ടിയേട്ടന് വലിയ ഇഷ്ടമായിരുന്നല്ലോ, ഇപ്പോഴെന്താ കൂട്ടാത്തത്? ഇപ്പോൾ ഇഷ്ടമല്ലേ? ഇപ്പോഴും ഇഷ്ടമാണ്. ഞാനും കടുമാങ്ങിയും ഒരുപോലെയാണെന്ന് കണ്ണൻകുട്ടിയേട്ടൻ പറയുമായിരുന്നു. എരിവും പുളിയും വേണ്ടതിലേറെയാണ്, എങ്കിലും ഉപേക്ഷിക്കാൻ പറ്റില്ല അത്ര. ഒരിക്കൽ ഊണ് കഴിക്കാൻ ഇരുന്നപ്പോൾ ഞാനാണെന്ന് പറഞ്ഞ് ഉള്ള കടുമാങ്ങ മുഴുവനും തിന്നു തീർത്തത് ഓർമ്മിക്കുന്നുണ്ടോ? അവസാനം എത്ര ഗ്ലാസ് വെള്ളമാണ് കുടിച്ചത്. മരണം വരെ കണ്ണൻകുട്ടിയേട്ടന് ചൂട് വിളമ്പി തരണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. ഇടയ്ക്ക് അത് കഴിഞ്ഞില്ല. പക്ഷ ഒടുക്കമെങ്കിലും അതിനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നു. ഈ പാൽപ്പായസ ഞാൻ ഉണ്ടാക്കിയതാ. നുണ പറയുന്ന കേട്ടില്ലേ, ഞാൻ കൂടെ സഹായിച്ചില്ലായിരുന്നു. എന്തോ ആകട്ടെ, അങ്കിളിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകം തയ്യാറാക്കിയതാ. വിളമ്പാൻ വരട്ടെ, ഊണ് കഴിഞ്ഞ് തീർന്നിട്ടല്ലേ പായസം വിളമ്പേണ്ടത്. ചോറുണ്ട്, അത് മതി അങ്കിൾ. നീ പായസം കുടിക്കാം. ശരി, പായസം തന്നെ കഴിച്ചു. ഏതായാലും ഞാൻ ഭാഗ്യവതിയാണ്. കണ്ണൻകുട്ടിയേട്ടനെ ശുശ്രൂഷിക്കാനുള്ള ഭാഗ്യം എപ്പോഴെങ്കിലും ഈശ്വരൻ എനിക്ക് തന്നു. ഇനി ഒരിക്കലും കണ്ണൻകുട്ടിയേട്ടൻ ഇവിടുന്ന് പോകാൻ ഞാൻ സമ്മതിക്കില്ല. കണ്ണൻകുട്ടിയേട്ടൻ ഇവിടുന്ന് പോകുമോ? പോകുമോ കണ്ണൻകുട്ടിയേട്ടാ? കണ്ണൻകുട്ടിയേട്ടൻ എന്താ ആലോചിക്കുന്നത്? പലരും മരിച്ചു, ഞാൻ മാത്രം എന്തുകൊണ്ട് മരിച്ചില്ല എന്ന് ആലോചിക്കുകയാണ്. മരിച്ചിരുന്നുവെങ്കിൽ ഇന്നിങ്ങനെ കാണാൻ ഒക്കുമായിരുന്നു. കണ്ടപ്പോഴാണ് മരിക്കാതിരുന്നതിനെ കുറിച്ച് കൂടുതൽ കുണ്ഠിതം തോന്നുന്നത്. എനിക്ക് നഷ്ടപ്പെട്ടത് എത്രയോ വിലപ്പെട്ടതാണെന്ന് ഗൗരിക്കുട്ടിയെ കണ്ടപ്പോഴാണ് ബോധ്യമാകുന്നത്. ഞാൻ പിടിച്ചു നിന്നു കണ്ണൻകുട്ടിയേട്ടാ. ചേട്ടന്റെയും അമ്മയുടെയും എല്ലാം നിർബന്ധങ്ങൾ അവഗണിച്ചുകൊണ്ട് ഞാൻ പിടിച്ചു നിന്നു. കണ്ണൻകുട്ടിയേട്ട ഏത് നിമിഷവും എന്നെ തേടി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഞാൻ എന്റെ വക അല്ലായിരുന്നു എന്ന് ഗൗരിക്കുട്ടിക്ക് അറിയില്ല. എന്നാൽ കണ്ണൻകുട്ടി ചേട്ടൻ എന്നെ മറന്നിട്ട് മറ്റൊരുത്തിയെ വിവാഹം ചെയ്യാൻ ആലോചിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ആലോചനകൾ പലതും നടന്നു, അതിനപ്പുറം ഒന്നും നടന്നില്ല. എന്റെ വീട്ടുകാരുടെ താല്പര്യങ്ങൾക്ക് മുകളിൽ ഞാനൊരു പൊങ്ങുതടി പോലെ ഒഴുകി നടക്കുകയായിരുന്നു. ഏതായാലും കണ്ണൻകുട്ടി ചേട്ടൻ മറ്റൊരു വിവാഹത്തിന് ആലോചനകൾ നടത്തുന്നു എന്നറിഞ്ഞപ്പോൾ എന്റെ പിടിവിട്ടു. പിന്നീട് അമ്മയും ചേട്ടനെയും അനുസരിക്കുകയെ നിവർത്തി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് എന്റെ വിവാഹം നടന്നത്. കുട്ടികളുടെ അച്ഛന്റെ മുഖം ഞാൻ കാണുന്നത് തന്നെ വിവാഹ ദിവസമാണ്. അങ്ങനെയെല്ലാം കഴിഞ്ഞു, കാണേണ്ടത് കാണുകയും ചെയ്തു. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇന്നു മുതൽ ഇത് കണ്ണൻകുട്ടിയേട്ടന്റെ വീടാണ്. എന്റെയും കുഞ്ഞുങ്ങളുടെയും രക്ഷകർത്താവാണ് കണ്ണൻകുട്ടിയേട്ടൻ. മമ്മി, മമ്മി, എന്ത് വിളിക്കുന്നു? കണ്ണൻകുട്ടിയേട്ടൻ ഉറങ്ങിക്കൊള്ളു, രാവിലെ കാണാം. Thank you.
ഞാൻ ചോദിച്ചില്ലല്ലോ. കുളിയിലേക്ക് കയറിയിരിക്കാൻ അമ്മ പറഞ്ഞത് കേട്ടില്ലേ? അതിന് വെള്ളം കുടിക്കണോ? കുടിക്കാനല്ല, പിന്നെ കുളിക്കാനോ? വരുന്നവരെയൊക്കെ കുളിപ്പിക്കുന്ന പണി എനിക്കില്ല. കണ്ണമുട്ടേറ്റം വാതിൽക്കൽ നിന്നാണ് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് പോകും. ഇങ്ങനെ അങ്ങോട്ട് പോയി ഇതിനാണോ അമ്മ ഇപ്പൊ വരും? അമ്മ പശുവിനെ കിടക്കുക, ഇപ്പോഴൊന്നും മരില്ല. എന്റെ കണ്ണൻകുട്ടിയേട്ടനോട് എനിക്ക് പിണങ്ങാൻ കഴിയുമോ? ഞാനങ്ങ് പേടിച്ചുപോയി. എന്നായാലും ഞാൻ കണ്ണൻകുട്ടിയേട്ടനുള്ളതല്ലേ, പിന്നെ എന്തിനായിട്ടെടുക്കാം? ഗൗരിക്കുട്ടി ഇത്രയേറെ ഭയപ്പെടുന്ന എന്തിന്? എന്നായാലും ഗൗരിക്കുട്ടി എനിക്കുള്ളതാണെന്ന് ഗൗരിക്കുട്ടി തന്നെയല്ലേ എന്നോട് പറഞ്ഞത്? നിന്റെ കൈ ഇങ്ങനെ നിട്ടു കണ്ണൻകുട്ടി, അത് സ്വീകരിക്കൂ. എഴുന്നേൽക്കോ അങ്കിൾ, ഇതാ നല്ല ചൂടുള്ള കാപ്പി. ഇത് നല്ല ഉറക്കമാണല്ലോ, രാത്രി മുഴുവനും കിടന്നിട്ട് ഉറങ്ങി, ഇപ്പൊ ചാരി ഇരുന്ന് ഉറങ്ങുന്നു. അങ്ങോട്ട് എഴുന്നേൽക്കോ അങ്കിൾ. അങ്കിൾ, 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 അമ്മേ, 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 ഇതാ അങ്കിൾ, നോക്കൂ അമ്മേ. Ha ha ha!